പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയം നമ്മൾ ഏറ്റവും ബഹുമാനിക്കുകയും നമ്മെ സ്നേഹിക്കുകയും നാം സ്നേഹിക്കുകയും ചെയ്തിരുന്ന ജോർജ് വർഗീസ് എന്ന് അറിയപ്പെടുന്ന, നാം ഒക്കെ വർഗീസച്ചായൻ എന്ന് വിളിക്കുന്ന പ്രിയ കൃത്തദാസൻ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഏകദേശം 11:30 തൻ്റെ ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് കർത്താവ് തൻ്റെ താൻ പ്രത്യാശ വച്ചിരുന്ന ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി തീർന്നു. തൻ്റെ ഓർമ്മകളും താൻ എന്തായിരുന്നു എന്നുള്ളതും നമുക്കെല്ലാവർക്കും വളരെ നന്നായി അറിയാം. അമരണസമയത്ത് തൻ്റെ മക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും കടന്നു വരുവാനും തന്നെ ശുശ്രൂഷിപ്പാനും ഒക്കെയുള്ള അവസരങ്ങൾ ലഭിക്കാനിടയായി. നമുക്കറിയാം, ചില നാളുകൾ ശാരീരികമായി അല്പപ്രയാസത്തോടെ താൻ ഭവനത്തിൽ വിശ്രമിക്കുകയായിരുന്നു. തന്നെ സ്നേഹിക്കുന്നവരും പ്രിയപ്പെട്ടവരും ഒക്കെ കടന്നു വരികാനും പ്രാർത്ഥിപ്പാനൊക്കെ അവസരങ്ങൾ ലഭിച്ചു. നാം ഒന്നിച്ചിങ്ങനെ തൻ്റെ ഭൗതിക ശരീരത്തിന് ഒരു മാന്യമായ യാത്രയയപ്പ് ക്രമീകരിക്കേണ്ടതിന് കൊടുക്കേണ്ടതിന് നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുമ്പോൾ വളരെ പ്രത്യാശയോടും വിശ്വാസത്തോടും നമുക്കായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. നമുക്കറിയാം, കേവലം മറ്റു മനുഷ്യരെ പോലെ നമ്മൾ ദുഃഖിക്കുന്നവരല്ല, കാരണം നമുക്കൊരു വലിയ പ്രത്യാശ നമുക്കുണ്ട്. ആ പ്രത്യാശയിൽ ദൈവിക സാന്നിധ്യത്തിൽ
നമുക്കിവിടെ ആയിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ. ആശ്വാസ വചനങ്ങൾ, തൻ്റെ ഓർമ്മകൾ, അതുപോലെ ആത്മീയ പ്രത്യാശ നൽകുന്ന ഗാനങ്ങൾ, ഇവയൊക്കെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. പ്രാരംഭമായി ഒന്ന് രണ്ട് പേർക്ക് ചില മിനിറ്റുകൾ വേർതിരിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഹോസ്പിറ്റൽ ഫോർ ഏഷ്യയുടെ സ്ഥാപക പ്രസിഡന്റായിരിക്കുന്ന നമ്മുടെ ഏലിയാസ് ചായൻ, നമ്മൾ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന പ്രിയ ഏലിയാസ് ചായൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. തനിക്കിതിന് ശേഷം അത്യാവശ്യമായ ചില യാത്രകൾ ഉള്ളതുകൊണ്ട് ചില മിനിറ്റുകൾ പ്രിയപ്പെട്ടവൻ പ്രാരംഭമായിട്ടെടുക്കും. അതിനുശേഷം ഖയർ ഗാനം ആലപിക്കും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായി. ഹല്ലേലൂയ, സ്തോത്രം, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മാതാവ്, മക്കൾ, കൊച്ചുമക്കൾ, സഭ പ്രിയപ്പെട്ടവരെല്ലാം ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തുറന്നുള്ള ശുശ്രൂഷയൊക്കെയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ന് രാവിലെ പത്രവാർത്തയിൽ കൂടിയാണ് വിവരം അറിഞ്ഞത്. ഞാൻ ഇന്ന് കർണാടക സ്റ്റേറ്റിലേക്കുള്ള യാത്രയ്ക്കിരിക്കുകയാണ്. എങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഉടനെ പോകാനുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ തിരക്കിലാകാൻ കാരണം. കർത്താവിൻ്റെ ദാസൻ രക്ഷിക്കപ്പെട്ട കാലം മുതൽ ഏതാണ്ട് ഞങ്ങളെ വിശ്വാസ സമയമൊക്കെ വരെ ഒക്കെ കാലഘട്ടമാണ്. എങ്കിലും എന്നേക്കാൾ ആറ് വയസ്സിൻ്റെ പുറകിലാണ് ദൈവത്തിൻ്റെ വേലയുടെ ബന്ധത്തിൽ. അനേക ഇടങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചത് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഗോസ്പൽ നാഷണൽ ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ 82 ആരംഭിച്ചത്. എന്നാൽ അതിനു മുമ്പ് തന്നെ പ്രവർത്തനങ്ങളുടെ ബന്ധത്തിൽ പരിചയപ്പെടുന്ന അവസരം ലഭിച്ചു. കർത്താവൻ രക്ഷിക്കപ്പെട്ട ദൈവദാസൻ സ്ഥാനപ്പെട്ട് അതിശക്തമായ നിലയിൽ ശുശ്രൂഷയിൽ തന്നെ ദൈവം ഉപയോഗിച്ച് തൻ്റെ പ്രാരംഭകാലത്ത് അത് തന്നെ ഇരിക്കുമെന്ന് നമുക്കറിയാൻ കഴിയും. അതുകൊണ്ട് തൻ്റെ കാലഘട്ടത്തിൽ തന്നെ പ്രിയ കുഞ്ഞുങ്ങളെയും ദൈവകൃപയിൽ വളർത്തുവാനും ദൈവജനം പഠിപ്പിക്കുവാനും ശുശ്രൂഷയിലാക്കുവാനും ഒക്കെ തനിക്ക് ലഭിച്ചതൊരു ഭാഗ്യമാണ്. എനിക്ക് 6 15 കൊച്ചുമക്കളും 3 കുഞ്ഞുമക്കളുമുണ്ട്. കർത്താവിൻ്റെ വേലയിലാണ് എൻ്റെ മക്കളെല്ലാവരും ആയിരിക്കുന്നതെന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അപ്പന് പകരം മക്കളിരിക്കും. 45 സംഖ്യത്തിൽ വിവാഹത്തിൽ വായിക്കുന്ന വാക്യത്തിൽ ഒരു വാക്യമാണ്. അതുകൊണ്ട് താൻ ഒരു ശേഷിപ്പ് തൻ്റെ ശുശ്രൂഷയെ ഏൽപ്പിക്കാൻ തക്കണം, തൻ്റെ മക്കളെ ശക്തമായി ഉപയോഗിക്കത്തക്കണം എന്ന് ഉപയോഗിച്ചു. പ്രിയ റിജി സജി അവരൊക്കെ ചെറുപ്പം എനിക്കറിയാം. റിജിയെ ഇവരൊക്കെ ഓർത്ത് എനിക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനപ്രകാരം കർത്താരദാസൻ ഓർപ്പിച്ച പോലെ നമ്മുടെ ഈ വേർപാട് ദുഃഖത്തിൻ്റെ അവസ്ഥയല്ല. കാരണം വളരെ നാളുകൾ കഷ്ടപ്പെട്ടു അധ്വാനിച്ചതിൻ്റെ പ്രതിഫലം വാങ്ങാനായിട്ട് ആ ദൈവസന്നിധിക്ക് പോയിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നമുക്കറിയാം, പ്രായമായ എനിക്കും അറിയാവുന്ന ശാരീരികമായ ക്ഷീണവും ക്ലേശവും വേദനയും പല പ്രശ്നങ്ങൾ ഒത്തിരി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത അവസ്ഥയിലാണ് പോകുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു വിശ്രമത്തിലേക്ക് ദൈവം തന്നെ കൊണ്ടുപോയിരിക്കുകയാണ്. വിശുദ്ധ പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാകുന്നു. ക്രിസ്ത്യൻ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ജീവിച്ച് അധ്വാനിച്ചതിന് ഫലമായി ലാഭകരമായ അവസ്ഥയിലേക്ക് തന്നെ പ്രവേശിക്കുവാനും കർത്താവ് സഹായിച്ചു. ദീർഘവർഷങ്ങൾ ദൈവവേലയിൽ തന്നെ ഉപയോഗിച്ച് ഓർത്തു തന്നെ ശുശ്രൂഷ എന്നെ രക്ഷിക്കപ്പെടുവാൻ സ്ഥാനപ്പെടുവാൻ ഒക്കെ അവസരങ്ങൾ ലഭിച്ച് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. തൻ്റെ മക്കളും ആ നിലയിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. ദാസി ഓർത്ത സ്തോത്രം. അനേകരെ ശുശ്രൂഷിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചത് ഞാൻ നന്ദി ഓർക്കുന്നു. ദൈവത്തിന് വേണ്ടി വായിക്കുമ്പോൾ ദാനിയോട് പറയുമ്പോൾ, ഇപ്പോൾ ദാനിയെ പൊയ്ക്കിടുക, കാലാവസ്ഥാനത്തിൽ നിൻ്റെ ബിരുദ പ്രാപിപ്പാൻ നീ മടങ്ങി വരും. നമ്മുടെ പ്രത്യാശ അത് മാത്രമാണ്. അതുകൊണ്ട് നിശ്ചയമായും നമുക്ക് ഭവനത്തെ ഓർത്ത് ഈ വേർപാടിൻ്റെ മന്ദ്യത്തിൽ വേർപാട് നമുക്ക് ദുഃഖം താൽക്കാലികമായി ദുഃഖമാണെങ്കിലും ഒരു പ്രത്യാശ നമുക്ക് വെച്ചിരിക്കുന്നു. ഈ അവസരത്തിൽ ദുഃഖത്തിരിക്കുന്ന ഭവനത്തോടും സ്വാമികളും ബന്ധുമിത്രമായ എല്ലാവരോടുള്ള എൻ്റെ വ്യക്തിപരമായ നിലയിലും ഗോസ്പൽ നാഷണൽ ഫെലോഷിപ്പ് ഇന്ത്യക്ക് വേണ്ടി എൻ്റെ ദുഃഖം ഞാനിവിടെ അറിയിക്കുന്നു. തുടർന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും ഈ ഭവനത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഗോസ്പൽ നാഷണലിൻ്റെ ജനറൽ സെക്രട്ടറി
പി ഡി ദാസും കടന്നു വന്നിട്ടുണ്ട്. ഒന്നിച്ച് പോകുന്നതുകൊണ്ട് തനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ദയവായി ക്ഷമിക്കണം. തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ഭവനത്തിന് വേണ്ടിയും തുടർന്നും പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൂടി അവസാനിക്കുന്നു. അവസരം തന്ന കർത്താവിൻ്റെ ദാസനും സഭയ്ക്കും വന്ദനം പറയുന്നു. ഗോഡ് ബ്ലസ് യു. യാത്ര ചെയ്യും ഞാൻ.
ദൈവദാസന്മാർ, ദൈവമക്കൾ, ഭൗതിക ശരീരം കാണുവാനുള്ള അവസരങ്ങൾ ഉണ്ട്. അവർ ഈ ലെഫ്റ്റ് സൈഡിൽ വന്ന് നിന്ന് കണ്ട് ഇനിയും കുടുംബാംഗങ്ങളെ വിഷ് ചെയ്യണം എന്ന് ഉള്ള പ്രിയപ്പെട്ടവർക്ക് റൈറ്റ് സൈഡിലൂടെ കടന്നു പോകാവുന്നതാണ്. സഹോദരന്മാർ ആരെങ്കിലും അവിടെ നിന്ന് വരുന്ന പ്രിയപ്പെട്ടവരെ ആ നിലകളിൽ
അക്രമീകരിപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. രണ്ട് സൈഡിലും, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കസേരകൾ, ഇരിപ്പിടങ്ങൾ, ക്രമീകരണങ്ങളുണ്ട്. അതനുസരിച്ച് പ്രിയപ്പെട്ടവരെ ക്രമീകരിപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ കർത്താവിൻ്റെ ദാസൻ, പ്രിയ അയ്യമ്പുഴ എ ജി ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ചില വാക്കുകൾ ഓർപ്പിക്കും. അയ്യമ്പുഴ ദൈവസഭയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുമ്പോൾ, പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ പ്രവർത്തന ഫലമായി ഉടലെടുത്ത ഒരു ദൈവസഭയാണ്. ഇപ്പോൾ ആ സഭയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയ്സൺ മുൻപോട്ട് കടന്നുവന്ന് ചില വാക്കുകൾ ഓർപ്പിക്കും. ആയതുപോലെ ശരൺ ഫെലോഷിപ്പ് ചർച്ച് കൊരട്ടി സഭയുടെ ശുശ്രൂഷകനും ഈ അങ്കമാലി സെഷൻ്റെ സെക്രട്ടറിയുമായിരിക്കുന്ന പ്രിയ വി വി മാത്യു അവരുകളും ചില മിനിറ്റുകൾ എടുക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വൈകിയവളിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. തികച്ചും പ്രത്യാശാനിർഭരമായ ഈ അന്തരീക്ഷത്തിൽ കർത്താവിനെ സ്തുതിക്കുവാനായി, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനായി ദൈവം നൽകിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ അയ്യമ്പുഴ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിലാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആ സഭയുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ നമ്മളെ വിട്ട് കടന്നുപോയ പ്രിയ കർത്താവിൻ്റെ ദാസനിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയ ദർശനപ്രകാരം സുവിശേഷ ദാഹമനുസരിച്ച് ആ ദേശത്തേക്ക് കടന്നു വന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തൻ്റെ എല്ലാ ശ്രമങ്ങളും നടത്തി അവിടെ ഒരു സഭ സ്ഥാപിതമാക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉരുവാക്കുവാനായിട്ട് കർത്താവ് തൻ്റെ ഭൃത്യനെ ദൈവം കരങ്ങളിലെടുത്തു. തന്നെ മാത്രമല്ല തൻ്റെ കുടുംബത്തെ ആ ദേശത്ത് ഇന്ന് കാണുന്ന നിലവാരത്തിൽ ഒരു സഭയും ഒരു കൂടിവരവുമായി തീരുവാൻ തക്കോണം ദൈവം ഈ കുടുംബത്തെ ഉപയോഗിച്ച്, വിശേഷിച്ച് നമ്മളെ വിട്ട് കടന്നുപോയ പ്രിയ വർഗീസിനെ ഉപയോഗിച്ചതിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് കഴിഞ്ഞ 2 മാസക്കാലം മാത്രമുള്ള ചുരുങ്ങിയ പരിചയം മാത്രമേ എനിക്കുള്ളൂ. എങ്കിലും ഞാൻ വന്നതിൻ്റെ ആ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവിടെ വന്ന് പ്രിയ കർത്താവിൻ്റെ ദാസനെ കാണുവാനും പല തവണ പിന്നീട് വന്ന പ്രാർത്ഥനയിൽ ഈ കുടുംബത്തെ കയറ്റാങ്ങാനൊക്കെ ദൈവം എൻ്റെ കൃപ എന്നെ സഹായിച്ചതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ വർഗീസ് ജാൻ നമ്മളെ വിട്ട് കടന്നു പോകുന്ന അതിനേതാനും ചില മണിക്കൂറുകൾ മുൻപും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകാനായിട്ട് ദൈവം കൃപ ചെയ്തു. ഈ കുടുംബം, പ്രത്യേകിച്ച് പ്രിയ ചാൻ, കർത്താവിൻ്റെ വേലയോട് കാണിച്ച എല്ലാ ഉത്സാഹത്തിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വചനം പറയുന്നത് പോലെ നീതിമാൻ്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്, തന്നിലൂടെ ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രവൃത്തികൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ സഭയുടെ ശുശ്രൂഷയിൽ ആയിരിക്കുന്നെങ്കിലും ഇതിന് മുന്നമേ ശുശ്രൂഷയിലായിരുന്ന പല കർത്താവിൻ്റെ ദാസന്മാരുണ്ട്, ചിലർ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. ആ കർത്താവിൻ്റെ ദാസന്മാർ, ദൈവമക്കൾ ഭൂരിഭാഗം ദൈവജനവും ഇന്ന് ഈ വൈകിയവേളയിൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കിവിടെ ലഭിച്ച ഈ പ്രിന്റഡ് ബ്രോഷർ കാണുന്നതുപോലെ തന്നെ, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളായിരിക്കുമെന്നുള്ള വാക്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പരിമിതമായ അറിവിൽ സുവിശേഷത്തോടും കർത്താവിൻ്റെ വേലയോടും തനിക്കുണ്ടായിരുന്ന ആ വല്ലാത്ത ദാഹവും, കർത്താവിൻ്റെ വേല ചെയ്യാൻ ഏത് വിധേനയും ചിലരെയും കൂടെ കർത്താവിന് വേണ്ടി ആദായപ്പെടുത്താൻ തനിക്ക് ദൈവം നൽകിയ എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിച്ച് ചിലരെ ക്രിസ്തുവിലേക്ക് ആനയിപ്പാനായിട്ട് തൻ്റെ ശ്രമങ്ങൾ എല്ലായ്പ്പോഴും ഓർമ്മിക്കാനും അനുകരിപ്പാനും കൊള്ളാവുന്നതാണ്. ഇന്നത്തെ ആധുനിക തലമുറയിൽ സുവിശേഷത്തെ കയ്യിലേന്തുവാനോ സുവിശേഷത്തിൻ്റെ ദീപശക ചുമക്കുവാനോ അതിനുവേണ്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാനോ പലരും മടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വേലയിൽ ദൈവം തനിക്ക് കൊടുത്ത എല്ലാ സോഴ്സുകളും ഉപയോഗിച്ച് കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുവാൻ, അനേകരെ കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാൻ കർത്താവ് തൻ്റെ അഭിഷേകത്തിനെ ഉപയോഗിച്ചത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അയ്യമ്പുഴ ദേശത്ത് ഇന്ന് കാണുന്ന നിലവാരത്തിൽ ഒരു കൂട്ടത്തെ ഉളവാക്കുവാൻ കർത്താവിൻ്റെ ദാസൻ്റെ എല്ലാ ശ്രമങ്ങളെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഞാൻ സമയങ്ങളെ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയും വിശേഷിച്ച് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ അമ്മാമ, തങ്ങളുടെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, സഹോദരങ്ങളായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സകല ആശ്വാസത്തിൻ്റെയും ഉറവിടമായ ദൈവം
സകലരെയും ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അയ്യമ്പുഴ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായും കുടുംബത്തിൻ്റെ പേരിലുമുള്ള എല്ലാ പ്രത്യാശ നിർഭരമായ വാക്കുകളെയും പറഞ്ഞുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഇരിക്കുന്നു. അവസരം തന്ന ദൈവദാസന്മാർക്ക് നന്ദി പറഞ്ഞ് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന കർത്തൃഭൃത്യന്മാർ, ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ ഭവനം, എല്ലാ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നിത്യത്തിൽ ചേർക്കപ്പെട്ട പ്രിയ കർത്തൃദാസൻ വറീസച്ചായനെ 10-20 വർഷം മുമ്പ് പഴയ വീട്ടിൽ വന്നൊന്ന് കാണുവാൻ കർത്താവ് അവസരം തന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ മലമ്പുഴയ്ക്കുള്ളൊരു യാത്രയിൽ ആ ഭവനത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ഭക്ഷണം ഒരുക്കി തരികയും സന്തോഷത്തോടെ ഞങ്ങളെ യാത്രയാക്കുകയും ചെയ്ത ആ വാത്സല്യ കുടുംബമാണ് ഇന്ന് ദുഃഖത്തിലായിരിക്കുന്നത്. നമുക്കറിയാം, തനിക്ക് ലഭിച്ച കാഴ്ചപ്പാടനുസരിച്ച് ആമേൻ ആത്മാവിനൊരു വിലയുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്നത് ബുദ്ധിയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു ഭക്തനാണ് പ്രിയ വറീസച്ചായൻ. കാരണം ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് അറിയേണ്ടതിന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നതാണ് മനുഷ്യജീവിതത്തിൽ ബുദ്ധിയുള്ള കാര്യം. ലോകത്തിൽ ഒരുപാട് ബുദ്ധിമാന്മാരുണ്ട്, പല കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ആളുകളുണ്ട്. എന്നാൽ നിത്യതയെക്കുറിച്ചുള്ളൊരറിവ്, രക്ഷയെക്കുറിച്ചുള്ളൊരറിവ്, ദൈവമുണ്ടെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരറിവ് ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യജീവിതത്തിൽ അവന് 3 ഘടകങ്ങളുണ്ടെന്നും അതിലതിപ്രധാനമായ ആത്മാവിനെ, ആത്മാവ് നിത്യതയിൽ ചേർക്കപ്പെടേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടുന്ന ആദ്യത്തെ പടി മാനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ച് ഒരു ദൈവവൈതലായി തീരുക മാത്രമല്ല, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കി താൻ കണ്ട, താൻ അറിഞ്ഞ സത്യത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ, അനേകരെ ഈ മാർഗത്തിലേക്ക് നയിക്കുവാൻ ദൈവദാസനിടയാക്കിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഫലം കൂടുതലാണ്. സ്തോത്രം. പഗലോസ്ലീഗ സ്ഥാപിച്ച തെസ്ലോനിക്ക സഭയിലുള്ള ചില ആളുകൾ മരിച്ചപ്പോൾ അവിടെയുള്ള ആളുകൾ പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ചപ്പോൾ പഗലോസ്ലീഗ അവർക്ക് ദൈവാത്മാവിനാൽ ഇങ്ങനെ ലേഖനം എഴുതി, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് മരിച്ചവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. ആമേൻ. അല്ലേലൂയ. കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ അവർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കുന്ന അത്ഭുതകരമായ, ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്യത്ഭുതകരമായൊരു പ്രവൃത്തി ലോകത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അവൻ കേവലം അറിവുകളോ അല്ലെങ്കിൽ ഊഹങ്ങളോ അല്ല, അത് അനുഭവങ്ങളാണെന്ന് ഒരു ക്രിസ്തീയ ജീവിതം ആമേൻ നയിക്കുന്ന വ്യക്തികൾക്കറിയാം. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ഇനി ലോകം കാണാൻ പോകുന്ന ഏറ്റവും അത്ഭുതകരമായ കാര്യമാണ്. മരിച്ച വിശുദ്ധന്മാർ തേജസ്സുള്ള ശരീരത്തോടെ ഉയർക്കും. ജീവനോടിരിക്കുന്നവർ, വിശുദ്ധ ജീവിതം നയിക്കുന്നവർ എലിയാവിനെ പോലെ, ഹാനോക്കിനെ പോലെ അവരുടെ ശരീരങ്ങൾ രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ഒരു മഹനീയമായ സന്ദർഭം സുലഭം നമ്മുടെ മുമ്പിൽ കടന്നു വരികയാണ്. ഇന്ന് പ്രിയ വറീസച്ചായനോട് നമുക്ക് മൗനമായ അദ്ദേഹം നമ്മളോട് പറയുന്നത്, ഞാൻ കണ്ട ഈ മാർഗം, ഞാൻ അറിഞ്ഞ ഈ ദൈവം, ഞാൻ പോകുന്ന ഈ നിത്യതയുടെ ദേശത്തിലേക്ക് നിങ്ങളും കടന്നു വരണമെന്നാണ് അദ്ദേഹം മൗനമായി നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ച് വ്യക്തമായി തിരിച്ചറിയാതിരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയുവാനുള്ളത്, യേശുവിനെ രക്ഷകനായി കൈക്കൊണ്ട് ആമേൻ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പരിശുദ്ധാത്മാവിൻ ജീവിതം നയിച്ച്
നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പഴയ നിയമഭക്തനായ അബ്രഹാം, അദ്ദേഹത്തിന് പോലും ഈ അറിവുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, താൻ കൂടാരങ്ങളിൽ പാർക്കുമ്പോൾ, യാക്കോബിനോടും ഇസഹാക്കിനോടും കൂടി കൂടാരങ്ങളിൽ പാർക്കുമ്പോൾ ദൈവം ശില്പിയായി നിർമ്മിച്ച ആ മനോഹരമായ നഗരത്തിനായി താൻ കാത്തിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ സുദിനത്തിലേക്ക് ആമേൻ, ഹല്ലേലൂയ കടന്നു വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് ആ പ്രത്യാശയുടെ പൊൻപുലരിയിൽ പ്രിയ വർഗീസച്ചായനെ മുഖാമുഖം കാണാമെന്നുള്ള പ്രത്യാശ വാക്കുകളോടെ അങ്കമാലി സെക്ഷൻ സഭകളുടെ പേരിൽ ആമയുള്ള ദുഃഖവും പ്രത്യാശ വചനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് കർത്താവിൻ്റെ പേരിൽ വളരെ പ്രശസ്തനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡാമീൻ അവർ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്.
പ്രിയ കർത്താവിൻ്റെ ദാസൻ, ചില മിനിറ്റുകൾ ദൈവജനം നമ്മോട് സംസാരിക്കും. അത്യാവശ്യമായി ചില യാത്രകൾ അദ്ദേഹത്തിനും വീണ്ടും ഉള്ളതുകൊണ്ട് പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രാരംഭത്തിൽ തന്നെ അല്പസമയങ്ങൾ ദൈവജനം ശുശ്രൂഷിക്കും. ആയതുപോലെ തന്നെ അതിനുശേഷം ഈ ഭവനത്തോടും ഈ ദേശത്തിനിവിടെ അടുത്തു തന്നെയുള്ള ബ്രദർ അസംബ്ലിയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബെന്നി അദ്ദേഹവും മുൻപോട്ട് വന്ന് ചില മിനിറ്റുകൾ എടുക്കും. ദൈവം നമ്മെ സഹായി. ദൈവമഹത്വത്തിലേക്ക് ചേർക്കപ്പെട്ട ഈ ദൈവഭൃത്യൻ്റെ ജീവിതത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും കൂടുതൽ ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മക്കളിൽ നിന്നാണ്. മക്കൾ രണ്ടുപേരും ദൈവിക ശുശ്രൂഷയിലാണ്, മൂന്ന് പേരും കർത്താവിനെ സേവിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം വീൽ ചെയറിലായിരുന്നു. ദീർഘവർഷങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്തു. അതിനേക്കാൾ തൻ്റെ തലമുറകൾ ദൈവത്തെ സേവിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ് ദൈവദേഹത്തിന് കൊടുത്തത്. പാസ്റ്റർ സജി കാലിഫോർണിയയിൽ റോക്ക് ഓഫ് ദി നേഷൻസ് എന്ന സഭയുടെ പാസ്റ്ററാണ്. ഞാനവിടെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. കർണാടകയിൽ രണ്ടാമത്തെ മകൻ ശുശ്രൂഷിക്കുന്നു, മകൾ ദൈവത്തെ സേവിക്കുന്നു. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയേരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലമുണ്ടാകും. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. താൻ അതാണ് ചെയ്തത്. ഒരു ഗോതമ്പ് മണി പോലെ താൻ തന്നെ തന്നെ കൊടുത്തു. നാം ഓരോരുത്തരും നമ്മെ തന്നെ അതുപോലെ സമർപ്പിക്കുമെങ്കിൽ നമ്മിൽ നിന്നും പുറത്തേക്ക് വരുന്നത് എണ്ണിക്കൂടാനാവത്ത അത്രയും ധാന്യമണികളായിരിക്കും. ഞാൻ ഈ വ്യൂവിങ്ങിനെ കുറിച്ചും അതുപോലെ ഫ്യൂണൽ സർവീസിനെ കുറിച്ചൊക്കെ ഓർത്ത് ഇന്ന് പ്രഭാതത്തിലാണോ ഇന്നലെ രാത്രിയാണോ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്കൊരു വചനം തന്നു. 116 സങ്കീർത്തനം 15 വാക്യമാണെന്ന് എൻ്റെ ഓർമ്മ. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. സാധാരണ മരണം നമുക്ക് വേദനാജനകമാണ്, മരണം നമുക്ക് ദുഃഖകരമാണ്, ഭയപ്പെടുത്തുന്നതാണ്. എന്നാൽ നാം കാണുന്നത് പോലെയല്ല ദൈവം കാര്യങ്ങളെ കാണുന്നത്. പ്രത്യേകിച്ച് അവിടെ പറഞ്ഞിട്ട് എല്ലാ മരണവും ദൈവത്തിന് വിലയേറിയതല്ല, എന്നാൽ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയതാണ്. ഇന്ന് നാം ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നത് ഭക്തനായ ഒരു മനുഷ്യൻ്റെ ആ മരണത്തിന് സാക്ഷ്യം വഹിക്കാനാണ്. വിലപ്പെട്ട ഒരു മരണം. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, സ്തെഫാനോസ് കല്ലേറുകൊണ്ട് മരിക്കുമ്പോൾ യേശു കർത്താവ് സ്വർഗത്തിൽ എഴുന്നേറ്റ് നിന്നു. യേശു എഴുന്നേറ്റ് നിന്നാൽ അതിൻ്റെ അർത്ഥം 24 മൂപ്പന്മാരും അവിടെയുള്ള എല്ലാ സറാഫുകളും സകലരും എഴുന്നേറ്റ് നിന്ന് കാണും. ദ ഹോൾ ഹെവൻ സ്റ്റുഡ് അപ്പ് ഇൻ ഓ. അത്രയ്ക്ക് വിലപ്പെട്ടതാണ് ഒരു ഭക്തൻ്റെ മരണം. ഹാലലൂയ. ഇന്ന് ദൈവദാസി, അവരുടെ കുടുംബാംഗങ്ങൾ, അയൽക്കാർ, ഈ ദൈവദാസൻ ശുശ്രൂഷിച്ച സഭയിലെ വിശ്വാസികൾ, ഇവിടെ ആയിരിക്കുന്ന വിലപ്പെട്ട ദൈവദാസന്മാർ, എല്ലാവർക്കും പ്രത്യാശ നൽകുന്ന രീതിയിൽ തൻ്റെ ഓട്ടം തികച്ച് താൻ പ്രത്യാശ വെച്ച് ആ ഇടത്തേക്ക് താൻ കയറിപ്പോയി, ചിറകടിച്ച് കയറിപ്പോയി. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് ദുഃഖത്തിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം. രണ്ട്, നമുക്ക് വേണ്ടി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയും വിശ്വാസം കാത്ത് ഓട്ടം തികയ്ക്കുവാനും നീതിയുടെ കിരീടത്തിന് വേണ്ടി ഒരുങ്ങുവാനും നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മഹാദൈവമേ, അപ്പോസ്തല പ്രവൃത്തികൾ 17 ഒരു മനുഷ്യൻ നിന്ന് സകലരെയും ഉളവാക്കുകയും മാത്രമല്ല ഓരോരുത്തർക്ക് അവരെ അതിരുകളും കാലങ്ങളൊക്കെ നിശ്ചയിച്ച് തന്ന കർത്താവെ, ജീവൻ്റെ ഉറവിടമായ ഞങ്ങളുടെ കർത്താവെ, ഈ സമയത്ത് നിന്റെ ദാസനെ വിളിച്ചു, എന്നാൽ പിന്നിൽ അവശേഷിച്ചിരിക്കുന്ന കുടുംബത്തിലുള്ളവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബുദ്ധിക്കതീതമായ ദൈവിക സമാധാനത്താൽ എല്ലാവരെയും കർത്താവെ അങ്ങ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
എന്ന് മാത്രമല്ല ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. ഈ ഭക്തൻ ജീവിച്ചതുപോലെ ഭക്തിയോടെ ജീവിച്ച് ദൈവിക ശുശ്രൂഷ തികയ്ക്കുവാൻ നീ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഫസ്റ്റ് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാനിങ്ങനെ ഒരു അനുസ്മരണം പറയണമെന്നുള്ള ചിന്തയിലല്ല ഇവിടെ കടന്നു വന്നത്. എനിക്കധികം സമയം ഇരിക്കാനായിട്ട് കഴിയയില്ല. അപ്പോൾ റെജി എന്നോട് പറഞ്ഞു ചില വാക്കുകൾ പറയണം. എനിക്ക് തോന്നി ചില വാക്കുകൾ പറയേണ്ടതായ ഉത്തരവാദിത്വം എനിക്ക് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ആരേക്കാളും അനേക വർഷങ്ങൾക്ക് മുമ്പ് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുടുംബമാണ് എൻ്റെ വീട്. ഈ വീടിൻ്റെ പുറകിലാണ് ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് കെടുങ്ങൂർ ദേശത്ത് താമസിക്കാനായിട്ടൊരു താവളം വാങ്ങിക്കൊടുത്ത് തന്നെ എൻ്റെ അപ്പച്ചനാണ്. ഇവിടെ തൊട്ടടുത്ത് അവർക്കൊരു വീടുണ്ടായിരുന്നു. പിന്നീട് വറീസേട്ടനും അമ്മിണി ചേച്ചിക്ക് ഒരു വീട് വയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ സ്ഥലവും അപ്പച്ചൻ തന്നെയാണ് വാങ്ങിക്കൊടുക്കുവാൻ ഇടയായി തീർന്നിട്ടുള്ളത്. ആദ്യകാലങ്ങളിൽ ഞങ്ങൾ വളരെ അടുത്ത് ഇടപഴകുമായിരുന്നു. അമ്മിണി ചേച്ചിയും മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ടാണ് അവിടെ വന്നത്. അന്ന് വറീസേട്ടൻ ദുബായിലായിരുന്നു. എന്നാൽ അവർക്ക് വേണ്ടതായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുവാൻ കഴിഞ്ഞു. ഞങ്ങൾ ഒരു കുടുംബം പോലെയാണ് ഇവിടെ ജീവിച്ചത്. അതിവിടെയുള്ള മക്കൾക്കും അമ്മിണി ചേച്ചിക്കും ഏറെ നന്നായിട്ട് അറിയാം. എന്നാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വറീസേട്ടൻ ദുബായിൽ നിന്ന് വരാനിടയായി. പിന്നീട് കുറച്ച് നാൾ ഇതെനിക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല. ആ സന്ദർഭത്തിൽ ഞങ്ങൾ മൂന്ന് പേര് ഇവിടെ ചെറക്കൽ തോമസേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്, ഞാനുണ്ട്, വറീസേട്ടനുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി സമയങ്ങൾ, ഒത്തിരി യാത്രകൾ, അതുപോലെ കൂട്ടുകാരെ പോലെ തോളിൽ കൈയിട്ട് നടന്നിട്ടുള്ളതാണ് വറീസേട്ടൻ. വറീസേട്ടൻ ഞങ്ങളൊക്കെ വളരെ പ്രായത്തിന് വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഒരു തരക്കാരെ പോലെ സ്നേഹിക്കാൻ, ഞങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ, ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുവാൻ ഒക്കെ ഉള്ളതായ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഭവനത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും ഷാജിയും റജിയും ഒക്കെ ഒത്തിരി സഹായകരമായിട്ട് ഇരുന്നിട്ടുണ്ട്. ഞാനത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. വാസ്തവത്തിൽ മിനിഞ്ഞാന്ന് ഞാനൊരു ട്രീറ്റ്മെൻറ്റിലായിരിക്കുമ്പോഴാണ് വറീസേട്ടൻ്റെ വിയോഗം അറിയാനിടയായത്. ഏതായാലും ഈ നിലയിൽ ദൈവം തന്നെ വിളിച്ച് വേർതിരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഈ കുടുംബത്തെ ദൈവം സഹായിക്കട്ടെ. മറ്റൊരു ഏറ്റവും നല്ല കാര്യമെന്നുള്ളത്, താൻ ഇവിടെ ലീവിന് വരുമ്പോൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരാളല്ലായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. പിന്നീടാണ് കർത്താവിനെ അറിയുവാൻ, കർത്താവിൻ്റെ വഴിയിൽ നടക്കുവാൻ, കർത്താവിൻ്റെ വേലയിലേക്ക് താൻ വരാനായിട്ട് ഇടയായിത്തുള്ളൂ. കർത്താവ് തന്നെക്കുറിച്ച് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ തന്നിലൂടെ നിവർത്തിച്ചു. നാം നേരത്തെ കേട്ടു, അയ്യമ്പുഴ പോലെ ഉള്ളതായ കഠിന പ്രദേശങ്ങളിൽ ഈ ഭവനത്തിൽ നിന്ന് പോയി അനേകരോട് കർത്താവിൻ്റെ വചനം പറഞ്ഞ് അനേകരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് കർത്താവിനെ ആരാധിക്കുന്ന ഒരു ശക്തമായ കൂട്ടമുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ദൈവത്തിൻ്റെ കൈകളിൽ നാം ഇണങ്ങിയിരിക്കുമ്പോൾ ദൈവം നമ്മെ ഉപയോഗിക്കാനിടയായിത്തീരും. ഞാനിവിടെ ഇരുന്നപ്പോൾ ചിന്തിച്ച കാര്യം, പ്രിയ വറീസേട്ടനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ച കാര്യം തന്നിലൂടെ നിറവേറുവാൻ ഇടയായിട്ട് തീർന്നു. തൻ്റെ മക്കളും കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ആ നിലയിൽ ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ഇടയായിത്തീരട്ടെ. രണ്ട് മിനിറ്റ് കൂടെ എടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മരണം, നമുക്കറിയാം മരണമെന്നുള്ള വാക്ക് നമ്മെ അമ്പരിപ്പിക്കുന്ന ഒന്നാണ്. മരണമെന്നുള്ള വാക്ക് നാം ഒരിക്കലും കേൾക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ പെട്ടെന്ന് മരിക്കുമ്പോൾ നാം അന്തം വിട്ട് നിന്നു പോവും. മരണമെന്നുള്ള വാക്ക്, മരണമെന്നുള്ള വാർത്ത നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിലും മരണമെന്ന പാതയിലൂടെ നാം എല്ലാവരും മറുകരയിൽ എത്തണമെന്നുള്ളത്
ഈ മരണം കൊണ്ട് നാം ചിന്തിക്കാനിടയായിത്തീരും. എന്താണ് മരണം? മരണത്തെക്കുറിച്ച് വേദപുസ്തകം ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു മരണത്തോടുള്ള ബന്ധത്തിൽ ഒരു സന്ദേശം കൊടുക്കേണ്ടി വന്നപ്പോൾ ഞാൻ വേദപുസ്തകം ഒന്ന് പരിശോധിക്കാനിടയായി കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതായ ഭാഗങ്ങൾ നാം ഒന്നെടുത്തു നോക്കിക്കഴിഞ്ഞാൽ 600-ൽ അധികം പ്രാവശ്യം മരണമെന്നും വേർപാടെന്നും വിട്ടു പിരിയുക എന്നുമുള്ളതായ ഒട്ടനവധി പദപ്രയോഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മരണമെന്ന യാഥാർത്ഥ്യം എന്നുള്ളത് മനുഷ്യൻ ദൈവം നൽകിയ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ശരീരം നിശ്ചലമാകുന്നതിനെ കുറിച്ച് മരണമെന്ന് പറയുന്നത്. എൻ്റെ മനസ്സിലൂടെ പെട്ടെന്ന് വന്നതായ രണ്ട് ചിന്തകൾ ഇതിനു മുമ്പ് സംസാരിച്ചതായ കർത്താവിൻ്റെ ദാസൻ ഡാമിയൻ പറയാനായിട്ടിടയായി തീർന്നു. മരണത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കിടങ്ങൂർ നിവാസികളെ. ഭക്തന്മാരുടെ മരണമാണ് യഹോവയ്ക്ക് വിലയേറിയത്. എന്താണ് ഭക്തി? ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചനം അനുസരിച്ച് വചനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മോട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അങ്ങനെ ഭക്തിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മരണം എന്നുള്ളത് അത് ദൈവത്തിൻ്റെ മുമ്പാകെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. അങ്ങനെയെങ്കിൽ ഈ ദൈവദാസന്റെ മരണം അത് വളരെ സ്വർഗം വിലയേറിയതായിട്ട് എണ്ണുന്നു. രണ്ട്, ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ നീ പോക, നീ വിശ്രമിക്കുക, കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരും. മരണം എന്നുള്ളത് ഒരു വിശ്രമസ്ഥലമാണ്. ആ വിശ്രമസ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വരാനിടയായി തീരണം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പാസ്റ്റർ പറഞ്ഞു സ്തേഫാനോസിന്റെ മരണം, അവിടെ കല്ലെറിഞ്ഞ് സ്തേഫാനോസിനെ കൊല്ലുമ്പോൾ സ്തേഫാനോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. സ്തേഫാനോസിന്റെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ ഒരു വലിയ സംഭവം നടക്കാനിടയായിട്ടിടയായി തീർന്നു. എന്താണെന്നറിയാമോ? അവിടെ ഈ ദൈവദാസനെ, ഭക്തനെ, ദൈവമകനെ, ആ രക്തസാക്ഷിയായ ആ സ്തേഫാനോസിനെ സ്വീകരിക്കാനായിട്ട് അവിടെ സ്വർഗം ഒരുങ്ങുന്നു. അവിടെ യേശു എഴുന്നേറ്റ് നിൽക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ മൂന്ന് ഭാഗങ്ങളിൽ ഒന്ന്, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. രണ്ട്, ഭക്തനെ സംബന്ധിച്ച് ദാനിയേലിനോട് പറയുന്നത് നീ പോക, നീ വിശ്രമിക്കുക, നീ കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി വാങ്ങാൻ നീ എഴുന്നേറ്റ് വരും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വറീസേടിനെ പിന്നെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൻ്റെ ഈ ഓഹരി വാങ്ങാനായിട്ട് എഴുന്നേറ്റ് വരും, പുനരുദ്ധാനം ചെയ്യുന്നു എന്നുള്ളതായ വലിയ പ്രത്യാശ ഈ കുടുംബത്തിനുണ്ട്. ആ പ്രത്യാശയിലേക്ക് ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വറീസേട്ടിൻ്റെ ഈ പ്രത്യാശയിലേക്ക് നിങ്ങളും കടന്നു വരണം. ഒരുപക്ഷെ ഇവിടെ വേദോസൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പുച്ഛത്തോടുകൂടി കാണുന്ന ഒത്തിരി പേരെ ഞാനും കണ്ടിട്ടുണ്ട്. ഞങ്ങളും ഒരു യാക്കോബായ പശ്ചാത്തലമാണ്. പക്ഷേ വചനം നമ്മെ ന്യായം വിധിക്കും. അതുകൊണ്ട് ഈ വറീസേൻ്റെ പ്രത്യാശ നമുക്കുണ്ടാകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുറന്നുള്ള നാളുകളിലും പ്രിയ മക്കൾ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ തുടരട്ടെ. ദൈവം അതിനായിട്ട് അവരെ സഹായിക്കും. എത്തും കാലമോർക്കും ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനാം യെരുശലേമിൽ എത്തും കാലമോർക്കും ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ ഞാൻ, കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ ഞാൻ, കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ ഞാൻ, തേജസ്സേറും മോഹനക്ക്
കിരീടങ്ങൾ ധരിച്ചു രാജരാജനേഷു കൂടെ വാഴുമേ. തേജസ്സിൽ മോഹന കിരീടങ്ങൾ ധരിച്ചു രാജരാജനേഷുവോടു കൂടെ വാഴുമേ. നീതി സൂര്യ ശോഭയാൽ അല്ലലിരുൾ മാറി നീതിയുമാനീതിയും ഇല്ലാലേശവും. നീതി സൂര്യ ശോഭയാൽ അല്ലലിരുൾ മാറി നീതിയുമാനീതിയും ഇല്ലാലേശവും. സന്തോഷ ശോഭന ആകർന്ന നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവ് നാളുകൾ. സന്തോഷ ശോഭനം ആനന്ദ നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവ് നാളുകൾ. ശോകം ലോകം യുദ്ധരും ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശു രാജൻ ഭൂവിൽ വാഴുമ്പോൾ. ശോകം ലോകം യുദ്ധരുദ്ധ ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശു രാജൻ ഭൂവിൽ വാഴുമ്പോൾ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധൻ വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവമക്കളും. സത്യശുദ്ധ പാത നടന്നു വന്ന ശുദ്ധൻ വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവമക്കളും. ഉല്ലാസഘോഷമാ സിയോ വന്നിടൂ ദുഃഖം നടുവിൽപ്പൂ സർവം തീർന്നിടൂ. ഉല്ലാസഘോഷമാ സിയോ വന്നിടും ദുഃഖം നടുവിൽപ്പൂ സർവം തീർന്നിടൂ. നിത്യ നിത്യ സന്തോഷ ശിരസിൽ ആവഹിച്ച നിത്യതയ്ക്കുള്ളിൽ മാറായി തീരും കാലവും. നിത്യ നിത്യ സന്തോഷം ശിരസിൽ ആവഹിച്ച നിത്യതയ്ക്കുള്ളിൽ മാറായി തീരും കാലവും. തുടർന്ന് അനേക ദൈവദാസന്മാരുടെ സഹോദരങ്ങളുടെ പേരുകൾ ഇവിടെ ഉണ്ട്. ഇനി സംസാരിക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവജന ശുശ്രൂഷയ്ക്ക് ഉള്ള അവസരങ്ങൾ അതേ ക്രമീകരണം ഇവിടെ ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റും 3 മിനിറ്റിൽ കവിയാതെ സമയമെടുപ്പാൻ ദൈവനാമത്തിൽ നിങ്ങളോട് ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും. തുടർന്ന് പി ജി ജേക്കബ് അവർകൾ, കോതമംഗലം സെഷൻ പാസ്റ്ററും അപ്പോൾ തന്നെ എൻ്റെ ഫാദർ ലോയുടെയാണ് പ്രിയ പിതാവിടെ അമ്മയൻ പപ്പ കടന്നു വന്നിട്ടുണ്ട്. ചില മിനിറ്റുകൾ പ്രിയപ്പെട്ടെടുക്കും. അതുപോലെ പ്രിയ ചാനോട് ഒരുമിച്ച് ദുബായിൽ ഒരുമിച്ച് ആരാധിക്കുകയും ഒരുമിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്ത പ്രിയ ബ്രദർ ജേക്കബ് അവർകൾ, അല്ലെങ്കിൽ കൊച്ചുമോൻ എന്ന് വിളിക്കപ്പെടും, പ്രിയ ദേവദാസൻ ചില മിനിറ്റുകൾ എടുക്കും. ആയതുപോലെ തന്നെ പാസ്റ്റർ ബിബിൽ കൊടുങ്ങൂരിൽ നിന്ന് പ്രിയകർത്താവിൻ്റെ ദാസൻ കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെടുവൻ ചില മിനിറ്റുകളിലെടുക്കും. പ്രിയപ്പെട്ടവരെ അതിനായി ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. മരണം നിശ്ചയമാണ്, സമയം ആർക്കും അറിവില്ല. പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തെ നിത്യനായ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. താനെ രോഗക്കിടക്കലായിരുന്നായ സന്ദർഭങ്ങളിൽ ചില പ്രാവശ്യങ്ങളിലൂടെ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിലൊക്കെ സംബന്ധിപ്പാനും ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തിട്ടുണ്ട്. പ്രിയ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരിക്കുന്ന ആയിരിക്കുന്ന ഒരു കാര്യം, തന്നിൽ
ഒരു സുവിശേഷ ആത്മാവുണ്ടായിരുന്നു. അതിൻ്റെ ചില സാക്ഷ്യങ്ങൾ നാം ഇവിടെ കേൾക്കുകയുണ്ടായി. നാം ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചതായിരിക്കുന്ന ദൗത്യവും താൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതായ ആ സുവിശേഷത്തിൻ്റെ സത്യം അനേകരുടെ മുൻപിൽ പങ്കുവെക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവമായ കർത്താവ് അവിടെ നേടിയാക്കി. അതിൻ്റേതായിരിക്കുന്ന സാക്ഷ്യങ്ങൾ ഈ ആരംഭ നിമിഷം മുതൽ കേൾക്കുവാൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ മുൻപിലാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. എന്നാൽ താന് എന്ത് പ്രത്യാശയിലായിരുന്നോ ആ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് താൻ മാറ്റപ്പെടുവാൻ തക്ക വണ്ണം ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഇടയാക്കുവാനായിട്ട് ഇടയായി തീർന്നിരിക്കുകയാണ്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം തിരിച്ചറിയുക, തൻ്റെ ഈ വേർപാടിനുള്ള ബന്ധത്തിൽ നാം ഇവിടെ കടന്നു വന്ന് മടങ്ങിപ്പോകുമ്പോൾ നാം നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന ഈ ആയുസ്സിൽ നാം നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് പ്രവർത്തിക്കുവാൻ ചെയ്യുവാൻ കഴിഞ്ഞു എന്ന് നാം ഒന്നും കൂടെ പുനർവ്യഞ്ജനം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കഴിയുന്നെങ്കിൽ അത് ഏറ്റവും സന്തോഷകരമായി തീരുവാൻ കഴിയുമെന്നുള്ളൊരു കാര്യം അവിടെ മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടത്തിൻ്റെ അവകാശി എനിക്ക് മാത്രമല്ല അവനിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എന്നുള്ള ആ ദൗത്യത്തിന് വേണ്ടി നമുക്കും ഒരുങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇരിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ആയിരിക്കുന്ന ആയ കൊതമംഗലം സെക്ഷനിലുള്ള എല്ലാ സഭകളുടെയും ദൈവദാസന്മാരുടെയും അതേ ദുഃഖം നിങ്ങളെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ാവത്തിനോട് സ്വത്തെയും ദുഃഖാത്ത വഹിക്കുന്ന അമ്മമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കുമായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. 1988 മുതൽ ഫെബ്രുവരി മുതൽ ഞാനും റീസച്ചാനും ദുബൈയുടെ പ്രദേശത്ത് ജീവിക്കുകയും അവിടെ ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഞാൻ ആ സമയങ്ങളിലൊക്കെയും വിശ്വാസത്തിലേക്ക് കടന്ന നിമിഷമാണ്. അപ്പോഴൊക്കെയും പ്രതീക്ഷിച്ചാൻ വളരെ കൈത്താങ്ങൾ തന്നെ ഞങ്ങളെ നടത്തി. പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞ് ഇപ്പം മോളിവിടെ ഇരിപ്പുണ്ട്. അവൾക്കൊരു കുഞ്ഞുണ്ട്, അവളെ 4 വയസ്സേ ഉള്ളൂ തോന്നുന്നു. അവൾ ഇന്ന് വന്നു കഴിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ് എനിക്ക് റീസച്ചാൻ്റെ അടുത്ത് പോകണം, കാണണമെന്ന്. കാരണം എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെയും അത്രമാത്രം സ്നേഹിച്ച ഒരു വ്യക്തിയാണ്, ഞങ്ങളെയൊക്കെയും അനുസരണം പഠിപ്പിച്ച ഒരു കർത്താവിദാസനാണ്. ലോകരുമായി പലതും ചെയ്ത് മുമ്പോട്ട് പോകുന്നെങ്കിലും 1988 ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ ഞങ്ങൾ ഒരുമിച്ച് കല്ലുമല ദേവസ്വയോട് ബന്ധപ്പെട്ട് ദുബൈ ചർച്ചിൽ ആരാധിക്കുകയും ഇവിടെ കടന്നു വരുന്നവരും വഴിയും ഞങ്ങൾ തമ്മിൽ അതുപോലെ ഒരു ഉറ്റബന്ധത്തിലായിരുന്നു. പലപ്പോഴും ഫോണിൽ കൂടി സംസാരിക്കുന്നെങ്കിലും കൂടുതലായിട്ടൊന്നും ഇടപെടുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് എപ്പോഴും കാണുവാനും ഇടപെടുവാനൊക്കെ ഇടയായിട്ടുണ്ട്. കർത്താവ് എൻ്റെ ദാസൻ ഞങ്ങളുടെ കൂടെ ജീവിച്ചപ്പോൾ സഭയുടെ എല്ലാ വിഷയങ്ങളും കർത്താവിൻ്റെ ഞാൻ കടന്നു നിന്നെ റിജിയെ കാണിക്കാൻ വേണ്ടിയായി എൻ്റെ മൂത്ത മോൻ്റെ സ്നാനത്തിന് റീസച്ചായൻ പുതപ്പുമായിട്ട് ഷീറ്റുമായിട്ട് നിൽക്കുന്ന ആ ഫോട്ടോയൊക്കെ ഞാൻ കാണിക്കാൻ വേണ്ടിയായി. കാരണം കഴിഞ്ഞ ദിവസം കടന്നു ഇവിടെ ഇവിടുള്ള ബാഹുബലരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു താണ്ടാസൻ സീരിയസ് ആണ്, ഞാൻ വിളിക്കുക വേണ്ടിയായി എന്നാൽ കിട്ടിയില്ല എങ്കിൽ തന്നെയും ബാഹുബൽ പിറ്റേ ദിവസം അറിയിച്ചു താണ്ടാസൻ ഈ ലോകത്ത് മാറ്റപ്പെട്ടെന്ന് കേൾക്കുവാണ്ടിയായി. ദൈവം വെച്ചതായ ആ അവസ്ഥയിൽ തന്നെ കർത്താവിന് വേണ്ടി അധികമായി ശോഭിക്കുവാൻ ദാസനെ അവിടെയും സഹായിച്ചു. പ്രത്യേകിച്ച് അവിടെ ജോലി ചെയ്യുന്ന സ്ഥാനത്തൊക്കെയും പലപ്പോഴും ഓർക്കുന്നുണ്ട്. ജോലിയൊക്കെയും ഭാരം മാറ്റിവെച്ചിട്ട് പലപ്പോഴും സുവിശേഷം പറയാൻ വേണ്ടി പലപ്പോഴും ഇറങ്ങി തരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതുപോലെ അവിടെ താമസിച്ച ഒരു വലിയ മാവിൻ്റെ തളങ്ങളിലായിരുന്നു. ഞങ്ങളെല്ലാവരും ആ വൈകുന്നേരം അവിടെ പോയിരിക്കുകയും പ്രാർത്ഥിക്കുകയും വളരെയധികം ഓരോ കട്ടക്കാപ്പിയും കുടിച്ച് എപ്പോഴും നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് വേണ്ടിയായി. കാരണം ഞങ്ങളെ കുഞ്ഞുങ്ങളൊക്കെയും അദ്ദേഹത്തിൻ്റെ കൂടെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആയിരുന്ന ആ സമയങ്ങളൊക്കെ ഓർത്തു കർത്താവിനെ മുഖത്തപ്പെടുത്തുവാൻ വേണ്ടിയായി.
പിന്നെയും അല്ലെങ്കിൽ ഈ കർത്താവിൻ ദാസൻ്റെ ഇവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കേട്ടപ്പോൾ വലിയ സന്തോഷം പിന്നെയും ആരംഭിക്കാൻ ഹൃദയത്തിൽ ഉണ്ടായി. അതിന് പ്രകാരം പിന്നെയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെയും ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദുഃഖാതരായ ഈ കുടുംബങ്ങളെ നിങ്ങളെ എല്ലാ ആശംസകളും എല്ലാ അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ സാക്ഷി നിൽക്കുന്നു. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനുഷ്യജീവിതത്തിൽ ഏറ്റവും വേദന ഉളവാക്കുന്നൊരു യാഥാർത്ഥ്യമാണല്ലോ വേർപാട്. വേർപാടിൻ്റെ വേദനയിൽ മാനുഷികമായ വാക്കുകൾക്ക് നമ്മെ ആശ്വസിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന ആശ്വാസങ്ങൾക്കായി ദൈവിക പ്രത്യാശയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചതിനേക്കാളുപരിയായി തൻ്റെ ജീവിതവേളയിൽ കർത്താവിൻ്റെ സ്നേഹത്തെ അറിയുവാനും അതിനേക്കാൾ അപ്പുറമായ വിശ്വസ്തയോടെ ദൈവിക ശുശ്രൂഷകൾ ചെയ്യുവാനും വളരെ പ്രത്യാശയോടുകൂടെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനും ഇടയായ വത്സല്യ പിതാവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ മകൻ പ്രിയ ഷാജി പാസ്റ്റർ വിവാഹം ചെയ്തിരിക്കുന്നത് വാഴൂരുള്ള ഷാരൂൺ ഫെലോഷിപ്പ് ചർച്ചിലെ പഴമണ്ണിലെ പ്രിയ ജോണിച്ചാൻ്റെ മകളെയാണ്. ആ നിലയിൽ ഈ ഭവനവുമായിട്ടൊരു ബന്ധം കർത്താവ് നൽകിയിരിക്കുന്നു. വത്സലിൻ്റെ പിതാവിൻ്റെ രോഗശൈലിയിൽ അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവസഭയായി ഞങ്ങൾക്ക് അവസരം ദൈവം നൽകി. ഈ സന്ധ്യാസമയത്ത് ചില പ്രിയപ്പെട്ടവർക്ക് ഒരുമിച്ച് ഇവിടുന്ന് കടന്നു വരുവാനിടയായി. ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു, വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുമെന്നറിയുന്നില്ല. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിങ്കൽ വച്ചിരിക്കുന്നു. കർത്താവ് നൽകിയിരിക്കുന്ന ആ സ്വർഗീയ പ്രത്യാശയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുന്ന ആ പൊൻപുലരിയിൽ തേജസ്സിൻ്റെ ശരീരത്തോടുകൂടെ വത്സല്യ പിതാവിനെയും കാണാമെന്നുള്ള വലിയ പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവം നിറയ്ക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന ഏവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. വിശേഷാൽ വാഡൂരുള്ള ഷാരൂൺ ഫെലോഷിപ്പ് ചർച്ചുള്ള ബന്ധത്തിലും വ്യക്തിപരമായിട്ടും പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വാക്കുകൾ അറിയിച്ചുകൊണ്ട് അവസരം നൽകിയ കർത്തൃദാസന്മാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ദൈവം ഇരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വാർഡിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന ജോൺ മെമ്പർ ഇവിടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്, അതുപോലെ തന്നെ പ്രിയ ബാബു പാസ്റ്റർ ന്യൂ ഇന്ത്യ ചർച്ചിൻ്റെ തുറവൂരിലെ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രിയ മാമൻ രാജു പാസ്റ്റർ, ഐ മീൻ പ്രിയപ്പെട്ടവർ മുൻപോട്ട് കടന്നു വന്ന് ഒന്ന് രണ്ട് മിനിറ്റുകൾ പ്രിയപ്പെട്ടെടുക്കും. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ വളരെ പിതൃതുല്യമായി സ്നേഹിച്ച പ്രിയ പിതാവിൻ്റെ ഈ വേർപാടിൽ വലിയ പ്രത്യാശ തന്നെ കുറിച്ചുണ്ടെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ ആ വേർപാടിൻ്റെ ദുഃഖം ഞാനും അനുഭവിക്കുന്നുണ്ട്. കാരണം 98 മുതൽ പ്രിയ പിതാവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുവാൻ ദൈവത്തോട് സഹായിച്ചു. ഈ വാത്സല്യ ഭവനവുമായിട്ട് 96 മുതൽ എനിക്ക് പരിചയമുണ്ട്. പിന്നീട് ആ പരിചയങ്ങളൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് അഭിവൃദ്ധിക്കായിട്ട് അത് തീരുവാനിടയായിത്തീർന്നു. 97 IGMG എന്ന് പറയുന്ന ഇന്ത്യ ഗോസ്പൽ മിഷണറി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉടലെടുക്കുകയും അതിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം മിഷണറി യാത്രകൾ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അതിലെല്ലാം വലിയ പ്രേരകമായി തീർന്ന ഒരാൾ പ്രിയ ഇന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മെ വിട്ട് വേർപിരിഞ്ഞ
പ്രിയ പിതാവായിരുന്നു. ഞാൻ കാണുന്ന സമയം താനൊരു ഷുഗർ രോഗിയായിരുന്നു. അന്ന് 400, 450 ഒക്കെ ഷുഗർ ഉണ്ടെങ്കിലും ഞങ്ങളെ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ പ്രേരിപ്പിക്കുകയും ഞങ്ങളോടൊപ്പമായി 3 ദിവസവും 7 ദിവസവും 21 ദിവസവും 40 ദിവസവും ഉപവസിക്കുന്ന അവസരങ്ങളിലൊക്കെ ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞങ്ങളോടൊക്കെ ഒപ്പമായി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം ഇടയായി തീർന്നു. വളരെ ക്ഷീണിതനാകുന്നതുവരെയും ആ ഒരനുഭവത്തിൽ നിൽക്കുവാനിടയായി തീർന്നു. ഒരുപക്ഷേ എനിക്ക് പറയുവാൻ കഴിയുന്നത്, വാസ്തവമായി പച്ചയായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിഞ്ഞ ഒരാളായിരുന്നു പറയിച്ചാൻ. തൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടോ അത് തീർച്ചയായും തന്നെ കാണുമ്പോൾ മുഖത്തറിയാമായിരുന്നു. ഒരു മനുഷ്യനോടുള്ള ദുഃഖമുണ്ടെങ്കിൽ, ഭാരമുണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കാതെ അത് വെളിപ്പെടുത്തുകയും അപ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിൽ ഭാരങ്ങളുണ്ടാകുമ്പോഴും പലപ്പോഴും ഒരു പിതാവും മോനും എന്നുള്ള നിലയിൽ വഴക്ക് പറയുകയും പിണങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ ചെയ്യുന്നതിനേക്കാളുപരി ആ പിതാവ് എന്നോട് മാപ്പ് പറയുകയും എന്നെ വീണ്ടും എൻ്റെ തോളിൽ തട്ടി എന്നെ വീണ്ടും ശുശ്രൂഷയ്ക്കായി വളരെ ബലപ്പെടുത്തുവാനിടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തിരുവചനം പറയുന്ന ഒരു സത്യം, ഇവിടെ ദൈവഭക്തന്മാർ പ്രഘോഷിച്ചതുപോലെ തൻ്റെ ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. അതെപ്പോൾ സംഭവിച്ചാലും, ഏത് സമയത്ത് സംഭവിച്ചാലും, എങ്ങനെ സംഭവിച്ചാലും, ഏത് പ്രായത്തിൽ സംഭവിച്ചാലും ദൈവവചനം പറയുന്നു തൻ്റെ ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ആ വിലയേറുവാൻ കാരണമായി തീർന്നത് ദൈവവചനം പറയുന്നു ഒരു മനുഷ്യൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. ആ വില ഈ ലോകത്തിൻ്റെ സമ്പാദ്യം കൊണ്ട് നേടുവാൻ കഴിയില്ല. ദൈവം പറയുന്നു സർവ്വലോകവും നേടിയിട്ട് തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനമാണ്? ഈ ലോകത്ത് നേടിയതെല്ലാം മറുവിലയായി കൊടുത്താൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ നേടുവാൻ കഴിയില്ല. അത്ര വില കൊടുത്ത് ദൈവം വാങ്ങിച്ച ഒരു മനുഷ്യനാണ്. അത് ഈ ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ ദൈവം അതിനെ വിലയേറിയതായി എണ്ണുകയാണ്. ഈ പ്രിയ പിതാവിനും അപ്രകാരം തന്നെ പറയുവാൻ കഴിയുന്നത്, ഒരു ഭക്തനായ ജീവിതം നയിക്കുവാൻ കഴിഞ്ഞു, വേർപിരിഞ്ഞെന്നും കർത്താവിൻ്റെ അടുക്കൽ വിശ്രമിക്കുന്നു. നാളെ ഇവിടുന്നുള്ള ഈ യാത്രയയപ്പ് അതേറ്റവും ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ഇവർ ഒരുപാട് ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ ഭവനത്തോടും ബന്ധുമിത്രാദികളോടുമുള്ള പ്രത്യേകമാകുന്ന പ്രത്യാശയും പ്രാർത്ഥനയും ഞാൻ സംബന്ധിച്ചു നിൽക്കുന്ന തുറവൂർ ന്യൂ ഇന്ത്യ ചർച്ച ബോർഡിൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഈ സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അതിവർഷം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയാൻ്റി, കുഞ്ഞുങ്ങൾ, ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവരെയെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഞാൻ 92 കുറുപ്പമ്പടി കടന്നു വന്ന സമയം മുതൽ, അന്ന് ജേക്കബ് പാഷ അങ്കമാലിലൊക്കെ ആയിരിക്കുമ്പോൾ പലപ്പോഴും പ്രിയവറി ഞാൻ പരിചയപ്പെടുവാനും ഭവനത്തിൽ കടന്നു വരുവാനും ദൈവമിടയാക്കിയിട്ടുണ്ട്. എനിക്ക് പ്രത്യേകമായിട്ട് തൻ്റെ ഞാൻ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയുടെ അംഗമായി തീർന്ന സമയം മുതൽ മറിയ യേശുവിൻ്റെ കാൽക്കൽ ഇരുന്ന് തിരുമൊഴികളെ പ്രാപിച്ചുവെന്ന് നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ തൻ്റെ ജീവിതത്തിൽ നല്ല അംശം തിരഞ്ഞെടുത്തു കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ, അനേകരെ നേടുവാൻ ദൈവം സാവകാശം ഒരുക്കി. അത് മാത്രമല്ല, തൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കൃപയിൽ വളർത്തി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ ദൈവമിടയാക്കി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കുറുപ്പുമടിയിലായിരിക്കുമ്പോൾ പ്രിയ റിജി ഭാഷ അതുപോലെ വചനം പഠിച്ചു കഴിഞ്ഞ സമയത്ത് പലപ്പോഴും കുറുപ്പുമടി ചർച്ചിൽ വന്ന് ദൈവവചനം ശുശ്രൂഷിക്കുക, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങനെ കൂടുതൽ ബന്ധം പുലർത്തുവാനിടയായി തീർന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും താൻ ശാരീരികമായ ക്ഷീണത്തിലായിരുന്നപ്പോഴും ഈ ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് സംസാരിക്കുമ്പോഴും അന്നേരവും തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ക്ഷീണ ശരീരത്തിൻ്റെ പല അസ്വസ്ഥതകളുണ്ടെങ്കിലും ഉള്ളിലുണ്ടായിരുന്ന
ആ വചനം ശുശ്രൂഷ എങ്ങനെ എവിടെ ഇവിടെ ഒരു ആത്മഭാരം തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ താൻ നല്ല മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. സ്തോത്രം. കാരണം ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ദുഃഖമുണ്ട്. നമ്മളൊരു യാത്രയയപ്പ് അനുഗ്രഹിക്കപ്പെട്ട നാളെ പകൽക്കാലം നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയയപ്പ് പ്രിയ പറിച്ചാന് കൊടുക്കുവാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഒന്ന് വിളിച്ചു പറയുന്നുണ്ട്. ദൈവദാസൻ എൻ്റെ മുമ്പിൽ ഓർപ്പിച്ച ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ നാം ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് ദൈവവചന പ്രമാണം അനുസരിച്ച് ഒരു ജീവിതം നയിക്കുന്നുവെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ മരിക്കുന്നുവെങ്കിൽ അന്ന് പ്രിയ പറിച്ചാനെ കാണാം എന്നുള്ളൊരു വലിയ രൂപാന്തര ശരീരമായി നാം ജീവനോടിരിക്കുമ്പോൾ ജീവനോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ അന്ന് കാണാമെന്നുള്ളൊരു വലിയ പ്രത്യാശ തൻ്റെ ഹൃദയത്തിലുണ്ട്. നമുക്കും ആ പ്രത്യാശയിലേക്ക് നമ്മെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് നയിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഞാൻ നെടുമ്പാശ്ശേരി താമസിച്ച് ഇരിക്കുന്നവിടെയുള്ള ദൈവസഭയുടെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാം ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൽ ഇരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന പാസ്റ്റർ വത്സൻ എബ്രഹാം അവർ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾക്ക് അവർ അദ്ദേഹത്തിൻ്റെ അനുശോചനവും അതിലുപരി അദ്ദേഹത്തിൻ്റെ പ്രത്യാശയും ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ആയതുപോലെ തന്നെ ഒക്കോലോമ ശരൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഫാസ്റ്ററായിരിക്കുന്ന മാത്യു വർഗീസ് അവർകൾ അദ്ദേഹത്തിനെ കുറിച്ച് ഓർപ്പിച്ചാൽ പ്രിയ ഷാജിഷാൻ്റെ കാലിഫോർണിയയിലുള്ള സഭയുടെ മലയാളം ഭാഗത്തിൻ്റെ പാസ്റ്ററായി പ്രിയ ഷാജിഷാനോടൊപ്പം ചില വർഷങ്ങൾ പ്രിയപ്പെട്ടവനായിരുന്നു. അവരുടെ ഫാമിലിയുടെ പ്രത്യാശ ഈ ചരണത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റർ റോയ് വി ശാമുവേൽ അടൂര് പ്രിയ ഫാസ്റ്ററുടെ ദുഃഖവും അതുപോലെ തന്നെ ആ പ്രത്യാശയും ഈ ചരണത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങളെ അക്കാര്യം ഓർപ്പിക്കുന്നു. നമുക്കറിയാം ഇവിടെ പ്രിയ വർഗീസ് ചായൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ നാം ഒരുമിച്ചുകൊണ്ട് കൂടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതവും പ്രവർത്തിയും വാക്കുകളൊക്കെ നമുക്ക് വലിയ പ്രത്യാശയും വിശ്വാസവും ധൈര്യവും ഒക്കെ നൽകുന്നതാണെന്ന് തന്നോട് കൂടെ പ്രവർത്തിക്കുകയും ജോലി ചെയ്യുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തിരുന്ന പ്രിയപ്പെട്ടവരുടെ വാക്കുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് പ്രിയപ്പെട്ട രണ്ട് വർഷത്തോളമായി പ്രിയ ദൈവദാസൻ ശാരീരികമായ ചില രോഗാവസ്ഥയിൽ ഈ ഭവനത്തിലായിരുന്നു. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഓർക്കാനിടയായി തോന്നുന്നു. ആഴ്ചയിൽ എങ്ങനെയാണെങ്കിലും ഒരു ദിവസം ഞാൻ എത്ര തിരക്കാണെങ്കിലും ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഞാനിവിടെ വന്ന ചാനടുക്കൽ വരും. വന്നല്പസമയങ്ങൾ വരുമ്പോൾ അല്പസമയങ്ങളോടെ ഇരിക്കും, ഇരിക്കാതെ പോകാൻ പറ്റില്ല. അതിനനുസരിച്ചുള്ള സമയങ്ങൾ ക്രമീകരിച്ചാണ് ഞാനിവിടെ വരുന്നത്. എന്നോട് വരുമ്പോൾ പ്രിയമ്മ വളരെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും ഒരു ദിവസം ഞാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചപ്പം ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഏതാണ്ട് ഒരു അഞ്ചാറ് മാസമായിട്ട് അമ്മ പറയും ഫസ്റ്റ് പച്ചാൻ്റെ വലിയ ഓർമ്മയൊന്നും വന്നില്ല ഇല്ലെന്ന് പറയും. അപ്പം ഞങ്ങൾ ഈ കാര്യങ്ങൾ വന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കറക്റ്റ് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ഇങ്ങനെ ചോദിക്കും. അപ്പം ഞാൻ അമ്മമ്മയോട് പറയും, അമ്മമ്മേ അപ്പം അച്ചാനെ ഒന്ന് ധൈര്യപ്പെടുത്താൻ വേണ്ടി ഒന്ന് ഞാൻ പറയും, എൻ്റെ അച്ഛനല്ല ഇപ്പോൾ എന്തു ചെയ്യുക, ഓർമ്മക്കുറവ്, ഇപ്പം അമ്മാമയ്ക്കാ എന്തു ചെയ്യുക. ഞാനൊരു ദിവസം വന്നപ്പോൾ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ഈ ആഴ്ച പാസ്റ്ററെ കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? എന്നോട് പറഞ്ഞു 14 ദിവസമായി ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞു. വളരെ ശരിയായിരുന്നു, ഒരാഴ്ച എനിക്കിവിടെ വരാൻ പറ്റിയില്ല. എന്നോട് പറഞ്ഞാൽ ദിവസമുണ്ട്,
അപ്പോൾ ഞാൻ അമ്മമ്മോട് ചോദിച്ചു, അമ്മ ഇപ്പോൾ ആർക്കാ ഓർമ്മക്കുറവെന്ന് ചോദിച്ചു. സ്തോത്രം. വളരെ വളരെ കാര്യങ്ങൾ പ്രിയച്ചനെ കുറിച്ച് ഓർക്കാനുണ്ട്. ഐ മീൻ സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ അച്ചായൻ്റെ തന്നെ ഒരു ശബ്ദം നമുക്കിവിടെ കേൾക്കാനായിട്ട് ഇടയായി ചേരട്ടെ. നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധിയും കൂടെയാണ് പ്രിയ ജോസഫേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട പേര് ഞാൻ നേരത്തെ ഓർപ്പിച്ചായിരുന്നു. അതിനുശേഷം അച്ചായൻ്റെ തന്നെ ചില വാക്കുകൾ നമുക്ക് ഓഡിയോ ശബ്ദമായി കേൾക്കാം. അതേ സ്വത്ര ഇപ്പോൾ നമ്മുടെ ഈ വാർഡിലെ മെമ്പർ ചില വാക്കുകൾ ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വർഗീസേട്ടൻ്റെ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഭയുടെയും അംഗങ്ങളോടൊപ്പം ആ ദുഃഖത്തിൽ ഞാൻ പ്രദാനം ചെയ്യുന്ന എൻ്റെ ഗ്രാമപഞ്ചായത്തും പങ്കുചേരുന്നു. വർഗീസേട്ടനെ ഒരുപാട് കുറേ വർഷങ്ങൾ ഇവിടെ താമസമാക്കിയ അന്ന് മുതൽ എനിക്ക് നല്ല പരിചയമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മനുഷ്യർ ഇഷ്ടപ്പെടാത്ത ഒന്നാണ് മരണം. നമ്മളാരും മരണത്തെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ എല്ലാ മനുഷ്യ ജീവിതത്തിലും അനിവാര്യമായ ഒന്നാണ് മരണം. ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം മരണമെന്ന സത്യവും യാഥാർത്ഥ്യമാണ്. ആ മരണത്തെ നമുക്ക് ആ മരണത്തോട് അത് നമുക്ക് വേദന നൽകുന്നുണ്ടെങ്കിലും അതിനോട് താതാത്മ്യം പ്രാപിക്കാതെ പറ്റില്ല. നമുക്കിപ്പോൾ ഒരു രോഗം വന്നാൽ ആ അസുഖം ഭേദമാകുന്നതിന് വേണ്ടി നാം ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടറെ കാണുമ്പോൾ നല്ല ഡോക്ടറെ കാണുമ്പോൾ ചീട്ടെടുക്കും. നമ്മൾ ഡോക്ടറുടെ മുറിയുടെ മുമ്പിൽ കസേരയിലിരിക്കും. പക്ഷെ അവിടെ നമുക്ക് വിളിക്കുന്നത് നമ്പറാണ്, ഒരു ടോക്കൺ നമ്പറാണ്. ആ നമ്പർ വിളിക്കുമ്പോൾ എൻ്റെ ഊഴമാകുമ്പോൾ ആ നമ്പർ കേട്ട് പേരും കേട്ടാൽ ഞാൻ ഉടനെ തന്നെ എൻ്റെ അടുത്തിരിക്കുന്നത് ആരാണോ എന്ന് നോക്കാതെ ഉടനെ ഡോക്ടറുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് തൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടിയുള്ള വ്യഗ്രത. ഇതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ഓരോ മനുഷ്യർക്കും ദൈവം ഓരോ ടോക്കൺ കൊടുത്തിട്ടുണ്ട്. വർഗീസേട്ടൻ്റെ ടോക്കൺ നമ്പർ 76. 76-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ടോക്കൺ നമ്പർ, ആ ടോക്കൺ നമ്പർ ദൈവം വിളിച്ചാൽ എത്ര വലിയവനായിരുന്നാലും പോകാതിരിക്കാൻ നിർവാഹമില്ല. വർഗീസേട്ടൻ ഇവിടെ താമസമാക്കുമ്പോൾ തീർച്ചയായും നല്ല ഒരു മനസ്സിൻ്റെ ഉടമ തന്നെയാണ്. ഒരുപാട് ഈ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് അതിൻ്റെ അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ചുറ്റുപാടുമുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു പനിയോ മറ്റെന്തെങ്കിലും അസുഖങ്ങളോ വളരെ പെട്ടെന്ന് സംഭവിച്ചാൽ അത് രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ ഓടിച്ചെന്ന് അവരെ പരിചരിക്കാൻ ആ രോഗികളെ, തൊട്ടടുത്തുള്ള രോഗികളെ തൻ്റെ സ്വന്തം കാറിൽ തന്നെ രാത്രിയോ പകലോ എന്നോ നോക്കാതെ ആശുപത്രി എത്തിക്കാനും അവരെ പരിചരിക്കാനും കാണിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമ കൂടിയാണ് വർഗീസേട്ടൻ. തീർച്ചയായും അദ്ദേഹം തൻ്റെ പ്രേക്ഷിത വേലയോടൊപ്പം തന്നെ നല്ല ഒരു കുടുംബം, ഒരു സ്നേഹനിധിയായ ഒരു കുടുംബത്തെ വാർത്തെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എല്ലാവരും പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്, നല്ല വചനങ്ങൾ സംഭാവന പൊതുസമൂഹത്തിനൊക്കെ കൊടുക്കാറുണ്ട്. ആ നല്ല വചനങ്ങൾ പൊതുസമൂഹത്തിന് സംഭാവന ചെയ്യുന്നതോടൊപ്പം തന്നെ ആ നല്ല വചനങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിൽ നന്നായി പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് വർഗീസേട്ടൻ. ഞാൻ വർഗീസേട്ടൻ കിടപ്പിലായതിന് ശേഷം പലവട്ടം ഈ വീട്ടിൽ വന്ന് അദ്ദേഹത്തെ കാണാൻ ഇടയായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ആ കാലഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടപ്പിലായ സമയത്തെല്ലാം അദ്ദേഹത്തിന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പരിചരണം ലഭിച്ചു എന്നുള്ളത് എനിക്ക് നേരിൽ കാണാൻ ഇടയായിട്ടുണ്ട്. ഒരു രോഗത്തിൽ കിടക്കുന്ന ശയ്യാലംബനായ സ്വന്തം പിതാവിനെ അല്ലെങ്കിൽ സ്വന്തം മാതാവ്, നമ്മുടെ ബന്ധുക്കൾ ആരും ആകട്ടെ, അവർക്ക് നല്ല പരിചരണം തൻ്റെ ബന്ധുക്കളോ മക്കളിൽ നിന്നോ ലഭിക്കുന്നു എന്നുള്ളത് തീർച്ചയായും അദ്ദേഹം ആ കുടുംബത്തിന് നൽകിയിട്ടുള്ള മികവാർന്ന സംഭാവനയുടെ ഭാഗമായിട്ടാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ 76 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സഭ പ്രേക്ഷിത വേലകളിലും മറ്റെല്ലാം അദ്ദേഹം നല്ല മനസ്സിൻ്റെ ഒരു ഉടമ തന്നെയാണ്. തീർച്ചയായും നാം പറയുന്നത് പോലെ സന്മനസ്സുള്ളവർക്ക് ഭൂമിയിൽ സമാധാനവും എന്ന് പറയുന്നത് പോലെ നല്ല മനസ്സുള്ളവർക്ക് ഭൂമിയിൽ എപ്പോഴും സമാധാനത്തോടുകൂടി ജീവിക്കാം. 76 വയസ്സ് തൻ്റെ ഈ 76 വർഷക്കാലം ജീവിതമെന്ന ഒരു യാത്ര, ആ യാത്രയിൽ ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് പരിചരണങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഒരു മനുഷ്യന് നിറവേറ്റാൻ കഴിയും. ആ കാര്യങ്ങളിലെല്ലാം ഒരു പരിധിവരെ അദ്ദേഹത്തിന് നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്.
എൻ്റെ ചില കാര്യങ്ങളിൽ പോലും ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ എനിക്ക് വേണ്ടി അദ്ദേഹം നന്നായി ആ കുടുംബവും ചേച്ചിയും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഗുണവും ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായും വർഗീസേട്ടൻ്റെ ആ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ നമുക്ക് തുടർന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മറ്റെല്ലാ മേഖലയിലും ഉണ്ടാകണം. അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ റജിയും സജിയും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അവർ തന്നെ അവരുടെ സംസാരവും അവരുടെ പെരുമാറ്റവും അവരോരോ കാര്യങ്ങളും ആ സ്വന്തം പിതാവിൻ്റെ കാര്യങ്ങളിൽ അവരിടപെടുന്ന ആ പ്രവർത്തികൾ കാണുമ്പോൾ തീർച്ചയായും നമുക്കെല്ലാം അസൂയ തോന്നുന്ന തരത്തിലാണ്. തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഒരു മാതൃകാപരമായ ഒരു കുടുംബം നയിക്കുന്ന കാര്യത്തിൽ സഭാപ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത് പോലെ തന്നെ തൻ്റെ കുടുംബത്തെയും മാതൃകാപരമായി നയിക്കുന്ന കാര്യത്തിൽ വർഗീസേട്ടൻ നന്നായി പരിശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വർഗീസേട്ടൻ്റെ ഈ ദേഹവിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ ഞാനും പങ്കുചേരുന്നു. അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിത്യശാന്തി നേരുകയും ചെയ്യുന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇപ്പോൾ ഇവിടെ വർഗീസ്റ്റാൻ്റ് തന്നെ ഒരു ഓഡിയോ ഇപ്പോൾ ഉടനെ പ്ലേ ചെയ്യുന്നതായിരിക്കും. അമ്മ അതിനുശേഷം ജെയ്സൺ ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ പാടും. അന്യഭാഷക്കാരുടെ ഇടയില് കർത്താവിൻ്റെ ദാസൻ ഇന്ത്യയിലെ ഒട്ടുമിക്കാറും സ്റ്റേറ്റുകളിൽ കടന്നു ചെന്ന് മറ്റു ഭാഷക്കാരായ പ്രിയപ്പെട്ടവരോട് ദൈവജനം ശുശ്രൂഷിപ്പാൻ യാത്ര ചെയ്യാൻ പല ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുവാൻ പ്രിയ അച്ഛൻ സമയങ്ങൾ വേർതിരിച്ചിരുന്നു. മിക്കവാറും വർഷങ്ങളിൽ ചില മാസങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കടന്നു പോകുവാൻ ഇടയായിരുന്നു. അതാണ് നമുക്ക് കേൾപ്പാനിടയെ ചേർന്ന് ഞാൻ മുമ്പ് പറഞ്ഞതിൽ വ്യത്യസ്തമായി ദൈവദാസന്മാർ പലരും കടന്നു വരികയും പലർക്കും കടന്നു പോകണം എന്നുള്ള ഒരു വാക്കൊന്നോ സംസാരിച്ച് കടന്നു പോകുവാൻ അവർ എന്നെ ആവശ്യപ്പെടുന്നത് കൊണ്ട് ഐ മീൻ ഇപ്പോൾ അയ്യമ്പുഴ സഭയുടെ മുൻ ശുശ്രൂഷകനായിരുന്ന ഇഫാമനുമായിട്ട് പ്രിയച്ചാനുമായിട്ടൊക്കെ വളരെ ഭേദ്യമായ ബന്ധം പുലർച്ചെ പാസ്റ്റർ ജോൺ ജോസഫ് അവർകൾ ചില മിനിറ്റുകൾ എടുക്കുന്നതുപോലെ തന്നെ പാസ്റ്റർ ബിനു ജോസഫ് ആലുവ എ ജി എ ഈ ആലുവ സെക്ഷൻ്റെ പ്രസ്ബിറ്റർ ആയിരിക്കുന്ന പ്രിയ കർത്താവിൻദാസന് ചില മിനിറ്റുകൾ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ അമ്മച്ചി, പ്രിയ ഷായിച്ചാൻ, അറിയിച്ചാന്, പ്രിയ ജോയിച്ചാന് കുടുംബം, ഇവരെല്ലാം പ്രീസലോ എന്ത് സത്യം പറഞ്ഞാൽ പറയണമെന്നറിയത്തില്ല. എൻ്റെ 2013 ചെങ്ങന്നൂരിൽ നിന്നും അങ്കമാലിയിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ പിതാവില്ലാത്ത സ്ഥാനത്ത് എൻ്റെ ഏത് കാര്യമെന്ന് അമ്മച്ചിയുടെ അപ്പച്ചിൻ്റെക്കിലാണ് ഞാൻ ആദ്യം വന്ന് പറയുന്നത്. പ്രീസലോ ഇവിടെ അനേകം പറയാത്തൊരു കാര്യമുണ്ടായിരുന്നു. ഏത് ഇവിടെ സമയത്ത് ഇവിടെ വന്നാലും അപ്പച്ചൻ വിളിക്കും,
ഇടി അമ്മണിയെ പാസ് വന്നിട്ടുണ്ട്, ഉച്ചയ്ക്കാന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കാതെ വിടത്തില്ല. ഞാൻ പറഞ്ഞു, അപ്പച്ച നിങ്ങൾ രണ്ടുപേരുള്ളടത്ത് എവിടുന്ന? ഇവിടെ ഇപ്പോഴൊരു അപ്പത്തിൻ്റെ ഭവനമായിരുന്നു, നിങ്ങളില്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണും. പ്രൈസലോ, എപ്പോൾ വന്നാലും പ്രൈസലോ ഒരു മൂന്നാല് പേരെങ്കിലും ഈ വീട്ടിൽ എപ്പോഴും ദൈവദാസന്മാരുണ്ട്. എപ്പോൾ വന്നാലും ഒരാഹാരത്തിന് അമ്മച്ചി തനിയേ ഉള്ളായിരിക്കും. ഞാൻ അമ്മച്ചിയുടെ അമ്മച്ചി, അമ്മച്ചി തന്നെ എങ്ങനെയാണ് ഇത്ര എല്ലാവർക്കും കൊടുക്കുന്നത്? പക്ഷെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അപ്പച്ചൻ പറയും ആഹാരം കൊടുക്കാൻ പറയത്തേ ഉള്ളൂ. അമ്മച്ചി നിമിഷ നേരങ്ങളെല്ലാം ചെയ്ത് മനോഹരമായി എല്ലാവരും സൽക്കരിക്കുന്ന ഒരു കുടുംബമായിരുന്നു. പ്രൈസലോ ഹാലേലൂയ. പറയട്ടെ പ്രൈസലോ, ഞാൻ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഞാൻ ഇച്ചിരി ദൂരെ നിന്നാണ് കടന്നു വന്നിട്ട് തിരിച്ചു പോകേണ്ടത് ഇച്ചിരി ധൃതി പറഞ്ഞത്. പ്രൈസലോ പ്രിയ അപ്പച്ചനെ, പ്രൈസലോ ഈ ലോകത്തിൻ്റെ ആർമിയിലല്ലായിരുന്നെങ്കിലും അപ്പച്ചൻ പ്രെയർ ആർമിയിലെ അംഗമായിരുന്നു. പ്രൈസലോ ഹാലേലൂയ. കാരണം പ്രാർത്ഥിക്കുന്ന ഒരു സോൾജിയറായിരുന്നു. പ്രൈസലോ ഹാലി. അതാണ് തലമുറ കർത്താവിൽ പ്രസിദ്ധരായി തീർന്നത്. പ്രൈസലോ രൂഫോസ് കർത്താവിൽ പ്രസിദ്ധരായി തീർന്നത് പോലെ പ്രൈസലോ പ്രിയ അമ്മച്ചിക്കും അപ്പച്ചനും വലിയൊരു പ്രത്യാശയുള്ളത് എൻ്റെ തലമുറ ഈ ലോകത്തിൽ പ്രശസ്തരായിച്ചില്ലെങ്കിലും കർത്താവിൽ പ്രസിദ്ധരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം മൂന്ന് കുഞ്ഞുങ്ങളെയും ഇവിടെ നേടിയാക്കി തീർക്കത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. പ്രൈസലോ ഈ ലോകത്തിൽ എന്ത് നേടിയാലും അതെല്ലാം നശ്വരമാണ്. പ്രൈസലോ യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വൃക്ഷമായാൽ അതിനെ വെട്ടിയാൽ അതിന് ഇളം കൊണ്ട് കൊമ്പ് വിടാതിരിക്കുകയില്ല. വെള്ളം ത്തിന്റെ ഗന്ധമടിക്കുമ്പോൾ വീണ്ടും അതിൻ്റെ ഇളം കൊമ്പ് വിടും. പ്രീശലോ ഇന്ന് പ്രിയ അപ്പച്ചനെ ഇവിടെ പ്രീശലോ വെട്ടിക്കളഞ്ഞെങ്കിലും ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. നാളെ കർത്താവിൻ്റെ കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഗന്ധമടിക്കുമ്പോൾ പ്രിയ അപ്പച്ചനെ ഇവിടെ ഉയർത്തെഴുന്നേൽക്കും. പ്രീശലോ ആ ഒരു പ്രത്യാശ നമ്മുടെ ഓരോരുത്തരിലുമുണ്ടല്ലോ. പ്രത്യാൾ ഞാൻ പ്രീശലോ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന കൊലഞ്ചേരി പ്രീശലോ മഴുവന്നൂർ അസംബ്ലി സഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഉള്ള പ്രീശലോ എല്ലാവിധ പ്രത്യാശ അറിയിക്കും. പ്രത്യാൾ എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്, അവർ വരണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടെ ആയിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ വാഹനം കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടായി, ആക്സിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് കടന്നു വരാൻ പറ്റില്ല, ബൈക്കിനാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പറഞ്ഞു പ്രത്യേക അപ്പച്ചനെ ഞങ്ങളൊരു ഉമ്മ കൊടുക്കണമെന്ന്. രണ്ടാമത്തെ ഈ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ പറയും അപ്പച്ചനെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയാൻ. പ്രൈസലോ എൻ്റെ കുഞ്ഞിനെ മിച്ചർ ഇഷ്ടമാണ്. ഇവിടെ എപ്പോൾ വരുമ്പോഴും അമ്മച്ചിയുടെ വെച്ചറിയാം മിച്ചർ ഇല്ലാത്തൊരു ദിവസമില്ല. വരുമ്പോൾ അപ്പച്ച മിച്ചർ എന്ത് എടി അമ്മണി കുഞ്ഞിന് മിച്ചർ എത്തി കൊടുക്കാൻ പറയും. ഒരപ്പന് മക്കളോട് ചെയ്യുന്നത് പോലെ എന്നെ ഒത്തിരി ആത്മാർത്ഥമായി സ്നേഹിക്കുകയും എന്നെ കരുതുകയും എന്നെ ശുശ്രൂഷയ്ക്ക് പലപ്പോഴും വേദനിക്കപ്പെടുമ്പോൾ അപ്പച്ചൻ പറയും ഇടമോനെ ഭാരപ്പെടേണ്ടതാ, ഇതല്ല ശുശ്രൂഷകൾ, നീ ഇതൊക്കെ തുടങ്ങിയതല്ലേ ഉള്ളോ. പ്രേസ്ലി എത്ര കഷ്ടത പ്രയാസത്തെ കണ്ടിട്ടാണ് ഇതിലേക്ക് പോകുന്നത്. ഒത്തിരി ബലപ്പെടുത്തുവാനായിട്ടൊക്കെ ദൈവയുടെയാക്കി തീർത്തു. പ്രത്യേക എല്ലാ വിധമായ ദുഃഖവും നിരേഖപ്പെടുത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ മാതാവ്, കുഞ്ഞുങ്ങൾ, ബന്ധുമിത്രാദികൾ, സർവ ആശ്വാസങ്ങളുടെ ഉറവിടമായ കർത്താവ് നിങ്ങളേവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. വാത്സല്യ പിതാവിനെ വർഷങ്ങൾക്ക് മുമ്പേ അയ്യമ്പുഴ സഭയുള്ള ബന്ധത്തിൽ പരിചയപ്പെടുവാനും ഒരു മൂന്ന് മാസത്തിന് മുമ്പ് ഞാനും ഈ സെഷനിലെ മുൻ പ്രസ്പെക്ടറായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബി ജി പി വർഗീസും ഈ ഭവനത്തിൽ വന്ന് കാണുവാനും കൃപ ചെയ്തു. ചില സമയങ്ങൾ ചിലവഴിച്ചപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം ഞങ്ങളങ്ങോട്ട് പോകുമ്പം യാത്രയിൽ പറയുകയും ചെയ്തു. അപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വം കൊടുക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി തീർന്നു. വാത്സല്യ മാതാവും വളരെ സ്നേഹത്തോടെ പിതാവിനെ ശുശ്രൂഷിപ്പാൻ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയാണ്. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ നിങ്ങളെ നടത്തിയവരെ ഓർക്കുകയും അവരുടെ ജീവാവസാനം ഓർത്ത് അനുകരിക്കുകയും ചെയ്യുക എന്നുള്ള വചനം പോലെ നല്ല മാതൃക നമുക്ക് കാഴ്ചവെച്ച് മടങ്ങിപ്പോയ നിത്യതയിൽ ചേർക്കപ്പെട്ട വാത്സല്യ പിതാവിൻ്റെ ഈ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. അയ്യമ്പുഴ അസംബ്ലി സോഡ് സഭയുള്ള ബന്ധത്തിൽ വാത്സല്യ പിതാവിനെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാർക്കെല്ലാം അറിയാം, ഒരു ദേശത്ത് പ്രവർത്തനം ആരംഭിച്ച് ആത്മാക്കളെ നേടി അവിടെ വസ്തുവും ഹോളും ഒക്കെ പണിയാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല, അത്ര നിസ്സാരമല്ല. നല്ല വളരെ ഈസിയായിട്ട് നമുക്ക് പറയാൻ കഴിയുമെങ്കിലും വളരെ വില കൊടുത്തെങ്കിൽ മാത്രമേ അങ്ങനൊരു പ്രവർത്തനം ദേശത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. ആ നിലയിൽ ഈ കുടുംബം കർത്താവിൻ്റെ വേലയിൽ അഹോരാർത്ഥം അധ്വാനിച്ച് ആ ദേശത്തിലെ ദൈവമക്കളെല്ലാം വന്നിട്ടുണ്ട്. അവർക്കെല്ലാം അങ്ങനെ ഒരു ആരാധനയ്ക്കുള്ള ക്രമീകരണം അവിടെ ഉണ്ടാക്കിക്കൊടുത്ത് ആ നിലയിൽ അസംബ്ലി സഹോദര സമൂഹത്തിന് വളരെ ആദരണീയായ ബഹുമാനിയായ കർത്താവിൻ്റെ ദാസൻ്റെ ദേഹവിയോഗത്തിൽ അസംബ്ലി സഹോദര ആലുവ സെഷനായി എല്ലാ ദൈവദാസന്മാരെയും ദുഃഖം രേഖപ്പെടുത്തുകയും ഞങ്ങളുടെ പ്രത്യാശ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. സർവ്വാശ്വാസങ്ങളുടെയും ഉറവിടമായ കർത്താവ് നിങ്ങളെ ഏവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ.
അപ്പോൾ പ്രിയ ജേസൻ ഒരു ഗാനമാണ്. തുടർന്ന് അമേരിക്കയിൽ സിയാറ്റിൽ നിന്ന്
പ്രിയ അമ്മമ്മയുടെ സഹോദരൻ ഒരു സന്ദേശം ഇവിടെ കൈമാറുവാനായി തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ അജു മാത്യു ഒരു സന്ദേശം ഇവിടെ കൈമാറുവാനായി തന്നിട്ടുണ്ട്. അത് നമുക്ക് കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയ അളിയൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സഹോദരി കുഞ്ഞുങ്ങൾക്കും കർത്താവ് ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ അളിയൻ്റെ വേർപാട് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു വലിയ ദുഃഖമായിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളൊക്കെയും തൻ്റെ ദാസനോടൊപ്പം പ്രാർത്ഥിപ്പാനും പ്രവർത്തിക്കുവാനും സഹകരിപ്പാനും ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ അനുഗ്രഹമായിരുന്നു പ്രിയ അളിയൻ. കഴിഞ്ഞ നാളുകളിൽ ശരീരത്തിൽ അല്പഭാരത്താൽ പ്രയാസപ്പെട്ടു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ചെയ്യുവാൻ കർത്താവ് അവസരം തന്നു. കഴിഞ്ഞ നാളൊക്കെയും കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാനും കർത്താവിൻ്റെ വേലയിൽ അധികം വർദ്ധിച്ചു വരുവാനും അനേകർക്ക് ആശ്വാസമുള്ള വാക്കുകളും പ്രാർത്ഥനകളൊക്കെയും തൻ്റെ ദാസൻ താൻ ആയിരുന്നപ്പോൾ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. വേർപാട് എല്ലാവർക്കും ഒരു ദുഃഖമാണ്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സഹോദരിയെയും ഷാജി കുടുംബം, റേജി കുടുംബം, ഷിജി കുടുംബം എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നും നിർത്തുന്നു. ആടരിക്കുണ്ട് കാണാമേ ദൂരെ വിശ്വാസത്താൽ നാഥൻ വാസസ്ഥലമൊരുക്കി നിൽക്കുന്നുണ്ട് അക്കരെ കാത്തതാൽ എന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ഞാൻ ഈ സമയം ഓർക്കുന്നു. നാഥൻ വാസസ്ഥലമൊരുക്കി കാണാമേ ദൂരെ വിശ്വാസത്താൽ വിശ്വാസത്താൽ ദൂരെ നിന്ന് കണ്ട അങ്കിൾ നാഥൻ ഒരുക്കിയ ആ ഭവനത്തിലേക്ക് കഴിഞ്ഞ ദിവസം ചെന്നു ചേർന്നു. കർത്താവിൻ്റെ ദാസനെ കുറിച്ചുള്ള ചില ഓർമ്മകൾ, റിഫ്ലക്ഷൻസ്, അല്ലെങ്കിൽ ഞങ്ങൾ ഒബ്സർവ് ചെയ്ത, ഞാൻ ഒബ്സർവ് ചെയ്ത പഠിച്ച ചില കാര്യങ്ങൾ ഈ സമയത്ത് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് അത്യന്ത സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസൻ ഉപവസിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭൃത്യനായിരുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആദ്യമായി വിദേശത്ത് പാർത്ത് ജോലി ചെയ്തത് പ്രിയ അങ്കളാണ്. വെക്കേഷന് നാട്ടിൽ വരുന്ന സമയം ഞങ്ങൾക്കും വളരെ സന്തോഷമുള്ള സമയമാണ്. പ്രിയ ഷായച്ചാനെ പോലെ, റിജിയെ പോലെ, ഷിജിയെ പോലെ ഞങ്ങളും വളരെയധികം സന്തോഷിക്കുന്ന സമയങ്ങളായിരുന്നു. ആ സമയത്ത് വരുന്ന ആ ദിവസം തന്നെ ഞങ്ങളും അപ്പച്ചൻ, അമ്മച്ചി, ജീച്ചാൻ, ജി ചേച്ചി, ഉപ്പാപ്പൻ, കൊച്ചമ്മ, സിൽവിസിനും ഞങ്ങളൊക്കെ ഒരുമിച്ച് അവിടെ ആ ഭവനത്തിൽ കൂടും. ഗൾഫിൽ നിന്ന് ഓടുന്ന ക്യാൻഡി, അതുപോലെ തന്നെ ടാങ്ക്, ഇതൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യും. അതുപോലെ പല സാധനങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് എൻജോയ് ചെയ്ത് വളരെയധികം സന്തോഷത്തോടെ മിക്കവാറും ദിവസങ്ങളിൽ ഒരു ഭവനത്തിൽ നിന്ന് മറ്റൊരു ഭവനത്തിൽ അങ്ങനെ മാറി മാറി ഫെലോഷിപ്പുകൾ ആചരിച്ച് ഉണ്ടായിരുന്ന ഒരു സമയം ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു. അതൊക്കെ നന്നായി ഞാൻ ഓർക്കുന്നു. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇതിലൊക്കെ ഉപരിയായി പ്രിയ കർത്താവിദാസം വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ പ്രീ പ്ലാൻ ചെയ്യും. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ. വരുന്നതിന് മുമ്പ് അപ്പച്ചനെ വിളിച്ച് അല്ലെങ്കിൽ ആൻറ്റിയെ വിളിച്ച് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ എന്നുള്ള കാര്യങ്ങളൊക്കെയും പ്ലാൻ ചെയ്യും. കൊച്ചു സാറിനെ പോലുള്ള ദൈവഭൃത്യന്മാർ ആ സമയത്ത് കടന്നു വന്നത് ഉപവാസ പ്രാർത്ഥന ലീഡ് ചെയ്തൊക്കെ ഞാൻ ഓർക്കുന്നു. ഉപവാസ പ്രാർത്ഥനയെ സംബന്ധിച്ചോളം അന്ന് കുട്ടികളായിരുന്നു, ഞങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്ര മനസ്സിലായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായി അനുഭവിച്ചറിയുന്നു അന്ന് അവർ കണ്ണീരൊഴുക്കിയത്, ഉപവസിച്ചത്, പ്രാർത്ഥിച്ചത് ആണ് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ വഴി നടത്തിയതും ദൈവത്തോട് ഞങ്ങളെ അടുപ്പിച്ചതും. അതാണ് അവർ ഞങ്ങളുടെ ജീവിതത്തിൽ അവർ തന്നിട്ടുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. പ്രിയ കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ അങ്ക് ഉപവസിക്കുന്ന കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതിന് മുൻഗണന കൊടുത്ത് ആ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവഭൃത്യൻ ഉത്സാഹം കാണിച്ചിരുന്നു. അത് നല്ല ഒരു മാതൃകയാണ് എനിക്ക് കഴിഞ്ഞ നാളിൽ ഒബ്സർവ് ചെയ്യാൻ കർത്താവിൻ്റെ ദാസൻ്റെ കൂടെ കഴിഞ്ഞത്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നതിൽ, 1999 ഞാൻ ഗൾഫിൽ കടന്നു പോകുന്നത്. പ്രിയങ്കളാണ് എന്നെ കൊണ്ടുപോയത്. ചെന്ന ചില ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ ദിവസങ്ങളിലോടൊപ്പം ഞാൻ താമസിച്ചു. ആ സമയത്ത് എന്നും രാവിലെ
നാല് മണിക്ക് എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റ് പായയിൽ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ഒരു മണിക്കൂറോളം പ്രാർത്ഥിക്കുന്ന അത് ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കർത്താവിൻ്റെദാസൻ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന വരമുള്ള പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭക്തനായിരുന്നു. അതുപോലെ തന്നെ ദൈവത നാമത്തിന് വേണ്ടി കൊടുക്കുന്നതിൽ കർത്താവിൻ്റെ ദാസൻ വളരെയധികം മുൻഗണന കൊടുത്തിരുന്നു. അംഗമാരിയുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ മുന്നിൽ നിന്നുകൊണ്ട് സാമ്പത്തികമായും ആത്മീയമായും വളരെയധികം പ്രവർത്തിപ്പാൻ പ്രിയ അങ്കിളിനെയും ആൻറ്റിയെയും കുടുംബത്തെയും ദൈവം കഴിഞ്ഞ വർഷങ്ങളിൽ നാടുകളിടയാക്കി. കർത്താവ് അതിന് അനുഗ്രഹിക്കപ്പെട്ട പ്രതിഫലങ്ങളെ കൊടുത്ത് മാനിക്കട്ടെ എന്ന് ഞാൻ വാസ്തവമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ആൻറ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഈ അങ്കിളിനെ 24 hours ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ടയർലെസ്ലി ടേക്ക് കെയർ ചെയ്യുവാൻ ദൈവം കൊടുത്ത ബലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ പറയാൻ കാരണം പ്രിയ ആൻറ്റിക്ക് ഏകദേശം 10-20-25 വർഷം മുമ്പ് മുതൽ തന്നെ ഹൈ ബ്ലഡ് പ്രഷറും അതുപോലെ തന്നെ ഷോൾഡർ പെയിനും ഒക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു. അതെനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഇപ്രകാരം ഒരു ബെഡ്രിഡനായ ഒരാളെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും? ആൻറ്റിയുടെ ടെസ്റ്റിമണി ഇതായിരുന്നു. ദൈവം കഴിഞ്ഞ നാളിലങ്ങ് ഒരു പ്രത്യേക ബലം നൽകി എന്നെ ബലപ്പെടുത്തി. ജനുവരിയിൽ ഞങ്ങൾ നാട്ടിൽ കടന്നു വന്നപ്പോൾ ഞങ്ങൾ 4 മണിക്കാണ് ഭവനത്തിൽ വന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 5 മണി 5:30 ആയപ്പോൾ പ്രിയ അങ്കിളുടെയും ആൻറ്റിയുടെയും ഭവനത്തിൽ ചെന്ന് ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് കൂടി നിന്ന് ചില കാര്യങ്ങളൊക്കെയും സംസാരിച്ചു, പ്രാർത്ഥിച്ചു. പ്രിയ അങ്കിൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ എൻഡ് ഓഫ് ജാനുവരിയിൽ മടങ്ങി പോകുന്ന സമയത്തും ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് പിരിഞ്ഞു. ഇതൊക്കെയും ഞാൻ നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവം ഉപയോഗിച്ച് ഓർത്ത് അങ്ങളെ കുറിച്ച് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം കഴിഞ്ഞ നാളുകളിൽ ബലപ്പെടുത്തി ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമയം I want to say a couple of things to Uncle. Uncle, we love you. We're going to miss you. When we come back next time, I know that we won't be able to see you. And I know that nobody can fill that gap. But we do have a hope. You are in a better place. You are in the hands of Jesus and rejoicing in the presence of God. So, I'm not going to say goodbye, but I will say good night. We'll see you again. Praise the Lord. Stop. തുടർന്ന് ഈ ഭവനത്തോട് ബന്ധപ്പെട്ട് വളരെ ഈ ഭവനത്തിൻ്റെ അയൽവാസിയായിരിക്കുന്ന പ്രിയ ജോണി സാറ് ചില മിനിറ്റുകൾ എടുക്കും. അതുപോലെ സി വി തോമസ് അവരുകൾ, അതുപോലെ തന്നെ ബൈജു ബ്രദർ അമ്മേനിവർ 2-3 മിനിറ്റ് വീതം പ്രിയപ്പെട്ടവർ എടുക്കുന്നതായിരിക്കും. അതിനുശേഷമായി പ്രിയ ഷായിച്ചാൻ്റെ അമേരിക്കയിലുള്ള സഭയുടെ പാസ്റ്റേഴ്സിൻ്റെ അസോസിയേഷൻ പാസ്റ്റേഴ്സിൻ്റെയും ആ ചർച്ചിൻ്റെയും ഒരു സന്ദേശം നമുക്ക് കേൾക്കാവുന്നതാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലെ പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ, പ്രത്യേകിച്ച് ഞങ്ങൾ അയൽപക്കക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വർഗീസ് ചേട്ടൻ്റെ ദേഹവിയോഗത്തിൽ ഞങ്ങൾക്കുള്ള അനുശോചനം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട്, പ്രിയ പത്നി അമിണി ചേച്ചിയോടും, മക്കൾ ഷാജി, റെജി, ഷിജി അവരുടെ കുടുംബാംഗങ്ങൾ, മറ്റ് കുടുംബാംഗങ്ങളോടും ഏറ്റവും പ്രാർത്ഥനയോടെ അറിയിക്കുകയും
ദൈവത്തിൻ്റെ സമാധാനം ആശംസിക്കുകയും ചെയ്യുന്നു. വർഗീസ് ചേട്ടന് സാമാന്യം ദീർഘമായ ഒരു കാലം ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഭാഗ്യമുണ്ടായി എന്ന് മാത്രമല്ല, ആ ജീവിതം വളരെ സ്തുത്യർഹമായ രീതിയിൽ നയിച്ചു എന്നുള്ളത് അദ്ദേഹത്തോട് ഇടപഴകിയിട്ടുള്ള ഏതൊരു ആൾക്കും അറിയാവുന്നതാണ്. വിശ്വാസിയായ ഏതൊരു മനുഷ്യൻ്റെയും ജീവിത വിജയമെന്ന് പറയുന്നത് സൃഷ്ടാവായ തൻ്റെ ദൈവത്തോടുള്ള ബന്ധവും അതുപോലെ തന്നെ സൃഷ്ടാവിൻ്റെ മക്കളായ സഹജീവികളോടുള്ള ബന്ധവും എങ്ങനെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഈ രണ്ട് കാര്യങ്ങളിലും വർഗീസ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ വിജയകരമായിരുന്നു എന്നുള്ളതാണ്. സൃഷ്ടാവായ ദൈവത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം വളരെ മഹത്തരമായിരുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ സാക്ഷ്യങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകരുവാനും വളരെയധികം യത്നിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തൻ്റെ ജോലിയിലായിരിക്കുമ്പോഴും ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിന് ശേഷവും അദ്ദേഹം വളരെ ജാഗ്രതയോടുകൂടി തന്നെ അത് തുടർന്നു പോകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് സൃഷ്ടാവായ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ വളരെ ദൃഢമായ സാക്ഷ്യങ്ങളാണ്. അങ്ങനെ വളരെ സൃഷ്ടാവുമായുള്ള വളരെ മഹത്തരമായ ഒരു ബന്ധത്തിൻ്റെ ഉടമയായിരുന്നു വർഗീസ് ചേട്ടൻ. വർഗീസ് ചേട്ടൻ വളരെ അധ്വാനിച്ച് വിജയിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. തൻ്റെ മൂന്ന് മക്കളെയും നല്ല നിലയിൽ പഠിപ്പിക്കുവാനും അവരെ വിശ്വാസത്തിൽ വളർത്തുവാനും അവർക്ക് വേണ്ട ജീവിതാന്തസ്സുകളിലേക്ക് അവരെ എത്തിക്കുവാനും നല്ല കുടുംബം ജീവിതം നയിക്കുന്ന മക്കളായി അവരെ വളർന്ന് കാണുവാനും അവരുടെ കൊച്ചുമക്കളെ കാണുവാനുമുള്ള ഭാഗ്യം വർഗീസേടനുണ്ടായി എന്നുള്ളത് തന്നെ അദ്ദേഹം പലപ്പോഴും വളരെ അഭിമാനത്തോടെ പറയാറുണ്ടായിരുന്നു. ഞങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ജോലി കാര്യങ്ങളുമായിട്ട് പലപ്പോഴും അകലങ്ങളായിരുന്നെങ്കിലും ഈ മക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് തൻ്റെ പപ്പയെ കാണാൻ വരുന്നതൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ആ പിതൃബന്ധം എത്ര ഗാഢമായിരുന്നു എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. തൻ്റെ മക്കളെക്കുറിച്ച് എപ്പോഴും ഞങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടി അദ്ദേഹം സംസാരിക്കാറുണ്ട്. ഞങ്ങൾ അയൽപക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്നേഹത്തോടും കരുതലോടും ഞങ്ങളോട് പെരുമാറുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു വർഗീസേട്ടൻ. എന്ത് കാര്യങ്ങളുണ്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ താല്പര്യപൂർവം സഹകരിക്കുവാനും വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകുവാൻ വർഗീസേട്ടൻ എന്നും താല്പര്യം കാണിച്ചിരുന്നു. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ഞങ്ങളിവിടെ കഴിഞ്ഞിരുന്നത്. ഏതൊരു അവസ്ഥയായാലും അത് ദുഃഖത്തിൻ്റേതായാലും സന്തോഷത്തിൻ്റേതായാലും സ്നേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ കരുതൽ അദ്ദേഹം കരുതലോടെ അദ്ദേഹം എപ്പോഴും സമീപസ്ഥനായിരുന്നു എന്നൊരു കാര്യം ഞാൻ ഇത്തരണത്തിൽ ഇവിടെ നന്ദിയോടെ സ്മരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ എപ്പോഴും പരിസരത്തിൻ്റെ ഒരു സ്വതസിദ്ധമായൊരു പുഞ്ചിരിയുണ്ട്. ആ പുഞ്ചിരിയോടുകൂടി ജോണിച്ചായ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അങ്ങനെ കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വർഗീസ് ചേട്ടൻ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകാറുണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് ഒരു ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യം വന്നപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നപ്പോൾ വർഗീസ് ചേട്ടൻ എന്നെ ഉടനെ തന്നെ LF ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ളത് നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഇത് എൻ്റെ മാത്രം ഇതല്ല, ഞങ്ങൾ ഇവിടെ അയൽവക്കക്കാർക്കെല്ലാം വളരെ സ്നേഹപൂർണമായ പല അനുഭവങ്ങളും ഇതുപോലെ ഉണ്ടാകും. ഇങ്ങനെ വളരെ സ്നേഹത്തോടും കരുതലോടുകൂടിയും പെരുമാറിയിരുന്ന വർഗീസ് ചേട്ടൻ ഇനി നാളെ മുതൽ ആ ഒരു സ്നേഹാന്വേഷണങ്ങളും ചിരിയും ഞങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല എന്ന് ഓർക്കുമ്പോൾ
അല്പം ദുഃഖമുണ്ടെങ്കിലും ഈ ലോകത്തിൽ നമ്മളെല്ലാവരും ഒരു തീർത്ഥാടനത്തിലാണെന്നും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കുമ്പോൾ നമ്മൾ ഈ ലോകം വിട്ടുപോണ്ട് പോകേണ്ടവരാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സമാധാനം ഈ കുടുംബത്തിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം. സി വി തോമസ്, ബൈജു ബ്രദർ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വർഗീസ് ചായൻ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. കർത്താവ് തനിക്ക് നൽകിയ ശുശ്രൂഷകൾ നിവർത്തിച്ചു. തനിക്ക് ദൈവം ദാനമായി നൽകിയ രണ്ട് ആൺമക്കളെ അതിശക്തരായ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നതിന് അവരെ പരിവപ്പെടുത്തിയെടുപ്പാൻ കർത്താവ് പ്രിയപ്പെട്ട വർഗീസ് ചായനെ സഹായിച്ചു. ഈ കുടുംബമായി 31 വർഷത്തെ ബന്ധം ഞങ്ങൾക്ക് കുടുംബമായിട്ടുണ്ട്. അങ്കമാലി ഷാരോൺ സഭയും ഇവിടെയുള്ള വിശ്വാസികളും ഈ കുടുംബത്തോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. ഔദാര്യ മനസ്കനും പിതൃതുല്യം സ്നേഹിക്കുന്നവരുമായ ഒരു പ്രിയ അച്ചായനായിരുന്നു വർഗീസ് അച്ചായൻ. ഈ കുടുംബം നേരത്തെ ഒരു പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഇതൊരു അപ്പത്തിൻ്റെ ഭവനമായിരുന്നു. പലപ്പോഴും ഞങ്ങളിവിടെ വന്നാൽ രാത്രി വളരെ വൈകിയാണ് പോകുന്നത്. പ്രിയ റജിയും ഷൈജാനും അജുവും എല്ലാം ഒരുമിച്ച് ഞങ്ങൾ, പ്രിയ മോഹൻ സാറ്, ബെന്നി, ഞങ്ങൾ സുഹൃത്തുക്കൾ ഒരുമിച്ച് ഇവിടെ പല ദിവസങ്ങൾ ഈ കുടുംബത്തിൽ അവരുടെ സൽക്കാരങ്ങളിൽ പങ്കെടുക്കുവാൻ കർത്താവിടയാക്കി. ദൈവം തന്നിലൂടെ ചെയ്ത എല്ലാ നല്ല പ്രവൃത്തികളും ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വപ്പെടുത്തുന്നു. അവരുടെ തലമുറകളിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല പ്രവൃത്തികൾക്കായും സ്തോത്രം ചെയ്യുന്നു. ദുഃഖമുണ്ടെങ്കിലും നമ്മുടെ പ്രത്യാശ ഈ ലോകം വിട്ട്, ഈ ഭവനം വിട്ട് നാം പോയാലും നമുക്ക് വേണ്ടി കർത്താവ് കൈപ്പണിയില്ലാത്തൊരു ഭവനം ഒരുക്കിയിട്ടുണ്ട് അവിടെ നിത്യതയിൽ കർത്താവിനോടുകൂടെ വസിപ്പാൻ. പ്രിയദാസൻ പോയി കർത്താവ് തൻ്റെ സന്നിധിയിൽ ചേർത്ത് അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ തരുണത്തിൽ ഞങ്ങളുടെ കുടുംബമായി അനുശോചനം, അതോടൊപ്പം ക്രൈസ്തവ പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വം പഠിപ്പണം. അവരാട്ട് വിശേഷാൽ ഈ വാത്സല്യ ഭവനത്തിൽ ഒരു പ്രാവശ്യം വന്ന് എൻ്റെ അനുഭവം പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഏതാണ്ട് 82 കാലഘട്ടത്തിലാണ് ഞാൻ ഈ പെന്തിക്കോസ് അനുഭവത്തിലേക്ക് കടന്നു വന്നത്. ആ കാലഘട്ടത്തിൽ അയ്യമ്പോഴിൽ ഇവർക്കൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു. വറീസാനായിരുന്നു അതിൻ്റെ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരുന്നത്. അന്ന് രാത്രിയിൽ ഞങ്ങളിവിടെ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലാക്കുകയും ഏതാണ്ട് ഒരു മുക്കാൽ മണിക്കൂറായിരുന്നു ഞങ്ങൾ അവിടെ നിർത്തി ജാമ്യത്തിന് വിടുകയും ചെയ്തു. ആ കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. പ്രിയ ഷാജി, റജി ആ കാര്യം ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് മുതൽ ഈ കുടുംബമായിട്ട് ഞങ്ങൾക്ക് അമ്മയത്തിന് ഒരു ബന്ധമുണ്ടായിരുന്നു. ഇവിടെ വന്ന് പല സ്ഥലങ്ങളിലും സൈക്കിളിൽ ചവിട്ടി പല സ്ഥലങ്ങളിലും സുവിശേഷം അറിയിക്കാനായിട്ട് പ്രിയ വറിയിച്ചാനായിട്ട് ഒരുമിച്ച് കടന്നു പോകാനിടയായിട്ടുണ്ട്. ഈ വാത്സല്യ ഭവനത്തിൽ വന്ന് അനേക പ്രാവശ്യം ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനുമായിട്ട് അമ്മണിമാമ വളരെ താല്പര്യത്തോടുകൂടി ഞങ്ങളോട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്നാണ് നല്ല നല്ല ആഹാരം കഴിച്ചിട്ടുള്ളതെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. തുടർന്ന് വിശേഷാൽ ഈ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. റെജി, ഷാജി, ഷിജി ഇവരൊക്കെ കൊച്ചു മക്കളെ ചെറുതായിരുന്നപ്പോൾ തന്നെ അവരോടുള്ള ഒരു സ്നേഹബന്ധവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. അതിൽ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. തുടർന്ന് ഈ പ്രത്യേക ഈ അവസരത്തിൽ ഈ വാക്കുകൾ പറയാൻ ദൈവാനുഭവിച്ച് ഓർത്ത് നന്ദികൾ സ്തുതിക്കുന്നു. വിശേഷാൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ അമ്മയെ അമ്മയമ്മയെ ബലപ്പെടുത്തിട്ട് ശുശ്രൂഷിപ്പാൻ വളരെയേറെ ഭാഗ്യം കൊടുത്ത് ഓർത്ത് നന്ദികൾ സ്തുതിക്കുന്നു. ഞാൻ വിചാരിച്ചത് അമ്മണിമാമയാണ് ഏറ്റവും മുന്നിൽ കടന്നു പോകുന്നവരെ ഞാൻ ചിന്തിച്ചിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അമ്മണിമാമയുടെ കടപ്പിലായിരുന്നപ്പോൾ കാണുകയും വളരെ പ്രയാസത്തിലായിരുന്നെങ്കിലും അമ്മണിമാമയ്ക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കൊടുത്ത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. റിജി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വേലയിലായിരുന്നു. പ്രിയപ്പെട്ടതിനെ മാനിക്കട്ടെ, സഹായിക്കട്ടെ. ഷാജി കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ മാനിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഷിജി കർത്താവിൻ്റെ വേലയിൽ കൈത്താങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദുഃഖത്തിലും പ്രയാസത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരുമിച്ചും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ ഓർക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ദിവസങ്ങളിരിക്കുന്നു.
പ്രൈസ് ആൻഡ് ലോർഡ്. നാം ചില അനുഭവങ്ങൾ ഇവിടെ ഇരിക്കുന്ന നമുക്ക് പ്രിയപ്പെട്ടവർ ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ ചില ഓർമ്മകൾ അയവിറക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. അതാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവ് സഹായിക്കട്ടെ ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ ദൈവദാസന്മാരും ദൈവമക്കളും പ്രിയപ്പെട്ടവരും ഇവിടെ കടന്നു വരികയും കടന്നു പോവുകയും ചെയ്യുമ്പോൾ ഈ ഭവനം പ്രിയ അച്ചായനും അമ്മാമ്മയും കുഞ്ഞുങ്ങളും അവരൊക്കെ ഈ ദേശത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതിന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി ഭവനാംഗങ്ങളോടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ടവർക്ക് അവസരങ്ങൾ കൊടുക്കേണ്ടതുണ്ട്, അവർക്കറിയാം. അതുപോലെ തന്നെ ദൈവദാസന്മാർ പലരും വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആരും ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് സമയങ്ങളിൽ എടുക്കുന്ന ചില അനുഭവങ്ങൾ ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തുടർന്ന് പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രിയ ഷാജി ഷായൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയുടെ അമേരിക്കയിലുള്ള കാലിഫോർണിയയിലുള്ള ദൈവസഭയുടെ അസോസിയേഷൻ പാസ്റ്റേഴ്സും ആ സഭയുടെ ആ ചില സന്ദേശങ്ങൾ നമുക്ക് കേൾക്കാം. അതിനുശേഷം പാസ്റ്റർ ജി ബേബിക്കുട്ടി അവർ, അതുപോലെ തന്നെ പാസ്റ്റർ റോയി ചെറിയാൻ ശരൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ കൗൺസിൽ അംഗവും അതുപോലെ തന്നെ പെരുമ്പാവൂർ റീജിയൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ, അതുപോലെ തന്നെ ആലുവ സെൻറ്ററിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയ ഒ അച്ഛൻകുഞ്ഞവറുകൾ, അതുപോലെ തന്നെ പാസ്റ്റർ ബാബുജോർ പത്മനാഭനം അനുഗ്രഹിതനായ കൺവെൻഷൻ പ്രാസംഗ്യൻ പ്രിയ കർത്താവിൻ്റെ ദാസൻ, ഇവർ കടന്നു വന്നിട്ടുണ്ട്. ചില മിനിറ്റുകൾ അവരെടുക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കും. Praise the Lord. This is Pastor Sudarshan Nunna on behalf of the Rock of the Nations Church and behalf of my family. I extend my deepest sympathy to you and your family, Pastor Sanjeev, and we thank and praise God for your father's life and testimony on this earth. And please convey our sympathy to your family and friends. May God bless you. God bless you. Praise the Lord. Christian greetings. I'm Pastor Joy Clement Daniel, an associate pastor at Rock of the Nations Church, Los Angeles, California. Last 4 years, I am working as an associate pastor for Pastor Saji at Rock of the Nations Church, and I love Pastor Saji and his family dearly. Last month, I had an opportunity to visit Pastor Saji's father, and I cherish the memories that I spent a good time with that family, also Pastor Reggie. I know Pastor Saji's father had fought a good fight, and he was used by God for his glory as well as for the extension of God's kingdom. And at this moment, words are not enough, but I pray that Lord of all peace may reign over your hearts and give peace that passes over every situation that we go through. And I also pray that even his homegoing be a great testimony for all those who attend this service as well as many around the globe. Our prayers are with you, Pastor Saji, from my family as well as from Rock of the Nations Church. We extend our prayers and condolences to your family, and may God continue to bless you and use your family for his glory and for the extension of God's kingdom. May God bless you all. Greetings. My name is Jacob Matthews. I have the privilege to work with Pastor Saji for many years. And it's a very tough time of his life and his family's life and extended family's brothers and sisters' life. And I also have the privilege actually to know Pastor Saji's father, and was able to be in the mission field a few times, and so I have good memories of him. He
It's a tough time for everyone, not only Pastor Saji and Reggie and the sister, and especially mommy. And we extend our family's condolences. And we pray that good Lord will grant you everlasting peace. And our words are not sufficient to express our sadness in this time of Father's basically he's promoted to glory, and that's something that we could all be proud of. And he ran a good race, a good fight, and he's waiting for his crown in the heaven. And we will miss him dearly. And so once again, we extend our Rock of the Nation, also all the members extend their thoughts and prayers at this time. May God bless you. May God bless, grant you peace. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. 76 വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിൻ്റെ സമയത്ത് മൗത്തിലേക്ക് പ്രവേശിച്ച ഈ വർഗീസ് അച്ചായനെ ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിലുണ്ട്. ഞാൻ ഈ ഭവനത്തിൽ വന്നത് ഗിൽഗാൽ ഗോസ്പൽ മിഷൻ്റെ പ്രവർത്തനമുള്ള ബന്ധത്തിൽ ആദ്യമായിട്ട് ഈ ഭവനത്തിൽ വന്ന് ഞാൻ ഓർക്കുന്നു. അന്ന് ഈ ഭവനത്തിൽ വന്ന ഭക്ഷണം കഴിച്ച് പ്രിയ റെജിയാണ് ഞങ്ങളതിനെ ക്ഷണിച്ചത്. ഈ ദേശത്ത് പല സ്ഥലങ്ങളിൽ വന്ന് സുവിശേഷ ബലി ചെയ്യുവാനുള്ള ഭാഗ്യം തന്നു.
ഞാൻ വർഗീസ്ഥാനെ ഓർക്കുമ്പോൾ സുവിശേഷ ആത്മാവുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് മനസ്സിലാക്കാനുണ്ട് കഴിഞ്ഞത്. 76 വർഷം ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതല്ല, 80 യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് നീണ്ട 39 വർഷങ്ങൾ ഭൂമിയിൽ കർത്താവിന് വേണ്ടി വേലയുള്ള കൃപയും ഭാഗ്യവും ദൈവം അദ്ദേഹം നൽകി മക്കളെ ആ കൃപയിലേക്ക് ദൈവം കൊണ്ടുവന്നു. എല്ലാത്തിനുമായി ഞാൻ ദൈവത്തിന് നന്ദി കരയെത്തുകയാണ്. വിശേഷാൽ ദുഃഖത്തിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഒരുപാട് ദുഃഖമാണെങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ ദൈവത്താൽ അവർ പ്രാപിച്ച് തൻ്റെ പിതാവ് തികച്ച അതേ ശുശ്രൂഷയിൽ ബാക്കി പൂരിപ്പിക്കുവാൻ മക്കൾക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് ആശ്വാസവചനങ്ങൾ ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൻ്റെയും അമ്പലമേടി ശബരിമല സഭയുടെയും ആശ്വാസങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ 1986 ഇവിടെ ആദ്യമായി ഒരു സുവിശേഷ പ്രവർത്തകനായി വരുന്നത്. അന്നിവിടുത്തെ പ്രധാനപ്പെട്ട കുടുംബമാണ് പ്രിയ കോശിച്ചാനും പ്രിയ വർഗീച്ചാനും പ്രിയ മാത്യുച്ചാൻ്റെയും കുടുംബം. ഞാൻ സുവിശേഷ വരെ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. അന്ന് പ്രിയ ഷാജിയും റിജിയും ഷിജിയും ഒക്കെ, ഷിജിയൊക്കെ എനിക്ക് തോന്നുന്നു വളരെ കുഞ്ഞാണ്, ഏകദേശം 34 വർഷത്തോളമായി. നല്ല ഓർമ്മകൾ ഈ കുടുംബത്തോട് ബന്ധപ്പെട്ട് എനിക്കുണ്ട്. എല്ലാവരും ഓർപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾ കുടുംബമായി അന്ന് ആരാധന നടക്കുന്നത് ആധാരം എഴുതുന്ന സ്ഥലത്താണ്. ശനിയാഴ്ച വരെ ആധാരം എഴുത്തും, ഞായറാഴ്ച ആരാധനയും, പിന്നെ തിരിച്ച് വരുമ്പോർക്ക് വേണം. അപ്പോൾ 3 വീടുകളാണ് ഞങ്ങൾക്കിവിടെ അത്യാവശ്യം ഭക്ഷണം കഴിക്കാനുള്ളത്. അങ്ങനെ കയറി ഇറങ്ങി തോമസ് ബദറിൻ്റെ വീടും എല്ലായിടത്തും കയറി ഇറങ്ങി ഒക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഓരോരുത്തരും ഓരോ സാഹചര്യം അനുസരിച്ച് ഓരോ നിലയിലെത്തി. ദൈവത്തിനും സ്തോത്രം. വേർപാട് നേരത്തെ പറഞ്ഞതുപോലെ വേദനയാണ്. ഞാൻ 14 വർഷത്തിനു മുമ്പ് എൻ്റെ പിതാവിനെ പറഞ്ഞയച്ചു. 75 വയസ്സിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഞാൻ എൻ്റെ അമ്മയെ പറഞ്ഞയച്ചു. 76 വയസ്സിൽ ഞാൻ പ്രത്യാശയുടെ വചനങ്ങൾ പ്രസംഗിക്കുകയും പ്രത്യാശയെപ്പറ്റി മറ്റുള്ളവരോടൊക്കെ ദൈവവചനത്തിൽ കൂടെ ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടെങ്കിലും അപ്പനും അമ്മയും ഇല്ലാത്ത ശൂന്യത ശരിക്കും ബോധ്യപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ തറവാട്ടിൽ എൻ്റെ അനിയനും കുടുംബം ഉണ്ടെങ്കിലും പോകാൻ മനസ്സില്ല. കാരണം അപ്പനില്ലാത്ത അമ്മയില്ലാത്ത ഒരു ഭവനം, അത് നഷ്ടം നഷ്ടം തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ. എന്നാൽ ക്രിസ്തു ഭക്തൻ്റെ മരണത്തെക്കുറിച്ച് പലരും പറഞ്ഞു. ഈ മരണം നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് വന്നു ചേരും. നമ്മുടെ ആരുടെ അനുവാദം വേണ്ട മരണത്തിന്? അതിന് ജാതിയില്ല, മതമില്ല, വിദ്യാഭ്യാസം ഒന്നുമില്ല. അത് ആരുടെ അടുക്കിലേക്കും ഏത് ലോകത്തിൽ വന്നു ചെന്നെത്തും? മരണത്തെക്കുറിച്ച് വേദപുസ്തകം വെളിപ്പാട് പുസ്തകം പറയുന്നൊരു വാക്കുണ്ട്, ഒടുക്കത്തെ ശത്രു. ഒടുക്കത്തെ ശത്രുവായി മരണം വരും. അപ്പം നമ്മൾ യുദ്ധം ചെയ്ത് ജീവിക്കുക, പക്ഷേ അവൻ്റെ പേര് മരണത്തിൻ്റെ പേരാണ് ഒടുക്കത്തെ ശത്രു. അതിനെ അതിജീവിക്കാൻ കഴിയണം. പക്ഷെ വർഗീസ് ചാന് ഈ ഒടുക്കത്തെ ശത്രു വന്ന് തൊട്ടിട്ടില്ല. ആ കാരണം ആ മരണം നമുക്ക് ബാധിക്കുന്നതല്ല, കാരണം ആ ഒടുക്കത്തെ ശത്രുവിനെ കാൽവരി ക്രൂശിൽ കർത്താവ് തോൽപ്പിച്ചു. അതുകൊണ്ടാണ് പൗലോസ് ഏ മരണമേ നിന്റെ ജയം എവിടെ, പാതാളമേ നിന്റെ വിഷമുള്ളവിടെ. മരണത്തെ തോൽപ്പിച്ച ഒരാളെ ലോകത്തിലുള്ളൂ നമ്മുടെ കർത്താവ്.
ആ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ നമുക്ക് മരണമില്ല. കാരണം ഒടുക്കത്തെ ശത്രുവിനെ ക്രൂശിൽ തകർത്തതുകൊണ്ട് ഇനി അവന് നമ്മുടെ മേൽ സ്വാധീനമില്ല. അല്ലാത്തവർ ഈ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്ന ഡാർവിൻ, അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം ഞാൻ വായിച്ചു. അദ്ദേഹത്തിൻ്റെ മരണസമയം അദ്ദേഹത്തെ ശുശ്രൂഷിച്ച നേഴ്സ് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ആയുസ്സിൽ ഒരിക്കലും ദൈവമില്ലാത്തവൻ്റെ മരണം കാണാൻ എന്നെ അനുവദിക്കരുതേ. ഡാർവിൻ പറഞ്ഞതല്ല, ഡാർവിനെ ശുശ്രൂഷിച്ച നേഴ്സ് പറഞ്ഞതാണ്, എൻ്റെ ആയുസ്സിൽ ഒരിക്കലും ദൈവമില്ലാത്തവൻ്റെ മരണം കാണാൻ എന്നെ അനുവദിക്കരുതേ. സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനാണ് വില്യം ബൂത്ത് പറഞ്ഞത്, തൻ്റെ മരണസമയത്ത് പറഞ്ഞത്, എനിക്ക് നേരെ വെളുത്ത പ്രാവുകൾ പറന്നു വരുന്നു, അല്ല അതിൻ്റെ പുറകിൽ അഗ്നിമയമായ രഥങ്ങൾ എൻ്റെ നേരെ കടന്നു വരുന്നു. ഇനി അദ്ദേഹം മരണത്തോട് പറയുകയാണ്, ഹേ മരണമേ, നീ ഇത്ര മനോഹരമായിരുന്നെങ്കിൽ എന്നേ ഞാൻ നിന്നെ സ്വീകരിക്കുമായിരുന്നു. ഒടുക്കത്തെ ശത്രുവിനോട് വെല്ലുവിളിച്ച് നീ എന്നെ ഒതുക്കാൻ കഴിയില്ല, അതിനപ്പുറം ഞാൻ കടന്നിരിക്കുന്നു. നമുക്ക് ഇനി പ്രിയ വർഗീസാനോട് ഒന്നും ചെയ്യാനില്ല. ജീവനോടിരിക്കുന്ന നമുക്കാണ് ഇനി സന്ദേശമുള്ളത്. അത് 90-ാം സങ്കീർത്തനം മോശ എഴുതിയ തൻ്റെ സഹോദരനായ അഹോരൻ മരിച്ചപ്പോൾ എഴുതിയതാണ്. നമ്മളത് മരണസമയത്തേക്ക് വായിക്കുന്നതാണ്. അതിലെ 12-ാമത്തെ വാക്യം, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണാൻ ഞങ്ങൾ ഉപദേശിക്കണം. ഞങ്ങളുടെ നാളുകളെ എണ്ണാൻ ഉപദേശിക്കണം. നമുക്ക് നമ്മുടെ നാളുകളെ ആർക്കും എണ്ണി തീർക്കാൻ നമുക്ക് ഇഷ്ടമല്ല. 60 വയസ്സ് കഴിയുമ്പോൾ, 70 വയസ്സ് കഴിയുമ്പോൾ, 80 വയസ്സ് കഴിയുമ്പോൾ സ്വാഭാവികം മനുഷ്യനുണ്ടാകുന്ന ചെറിയൊരു വികാരമാണ്, ഇനി എത്ര നാളുണ്ട്. നമ്മൾ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ഇനി അധികം നാൾ എനിക്കില്ല. കൂട്ടത്തിൽ രണ്ട് രോഗം കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകപ്പാടെ അധികം പോവുകയല്ല. നമ്മൾ നമ്മിൽ തന്നെ ആശ്വസിക്കുകയല്ല, ആ ദുഃഖം ക്ഷണിച്ചു വരുത്തുകയാണ്. നാളുകളെ എണ്ണുക, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാനാണെങ്കിൽ ഈ നാളുകളെ എണ്ണാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് കടന്നു പോകാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. മനുഷ്യൻ ജീവനോടിരിക്കുമ്പോഴൊന്നും ഈ കാര്യം ചിന്തിക്കത്തില്ല. ലഘുലേഖ കിട്ടിയാലും ബൈബിൾ കൊണ്ടു കൊടുത്താലും പാപത്തിൽ നിന്ന് നിങ്ങൾ മോചനം പ്രാപിക്കണമെന്നും മദ്യപാനം ഉപേക്ഷിക്കണമെന്നും യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാണ്. നാളുകളെ എണ്ണിത്തീർക്കുക, എണ്ണിത്തീർക്കാനുള്ള ദിവസങ്ങളെ നമുക്ക് ഭൂമിയിലുള്ളൂ, അതിനപ്പുറമൊന്നുമില്ല. അതേ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് മനുഷ്യൻ്റെ ആയുസ്സിനെ കുറിച്ച് 70 ഏറിയാൽ 80 എന്നൊക്കെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവായ യഹോവയായ ദൈവം മനുഷ്യനോട് പറഞ്ഞു, ഇനിമേൽ ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലം മനുഷ്യൻ്റെ ആത്മാവോട് വാദിച്ചുകൊണ്ടിരിക്കില്ല, ഇനിമേൽ അവൻ്റെ സംവത്സരം 120 സംവത്സരമായിരിക്കും, എൻ്റെ ആയുസ് 120 സംവത്സരമായിരിക്കും. അതുകൊണ്ടാണ് 80-ഉം 90-ഉം ഒക്കെ കഴിഞ്ഞും ആളുകൾ ജീവിക്കുന്നത്. നമ്മൾ വിചാരിക്കും 70 ഏറിയാൽ 70, 80 പിന്നെന്താ ആളുകൾ 90 ജീവിക്കുന്നത്? കാരണം 120 സംവത്സരം വരെ ദൈവം കൊടുത്തിട്ടുണ്ട്, അവിടെ വരെ ജീവിക്കട്ടെ. ദൈവം നമുക്ക് നൽകുന്നത് ആയുസ്സല്ല, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ കിട്ടിയ ആയുസ് കൃത്യമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള, അതിനുവേണ്ടിയാ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി തരുന്നത്. അവസരങ്ങൾ നിഷേധിച്ച ധാരാളം പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട്. ഈ ജ്ഞാനമുള്ള ഹൃദയം, ആയുസ്സിനെ എണ്ണി കൃത്യമായി എൻ്റെ ആയുസ് ഞാൻ എവിടെ ചെലവാക്കുമെന്ന് ജീവനോടിരിക്കുമ്പോൾ മനസ്സിലാകുന്ന വ്യക്തിയുടെ പേരാണ് ജ്ഞാനി. അല്ലാതെ ലോകത്തിലെ അത്ഭുതങ്ങൾ കണ്ടുപിടിച്ചതൊന്നുമല്ല. അത്ഭുതങ്ങൾ കണ്ടുപിടിച്ചാലും ആ മനുഷ്യൻ ലോകം വിട്ടു പോകും. പക്ഷേ മരണത്തിന് ശേഷം ജീവിതം എവിടെ ചെലവാക്കുമെന്നുള്ള തിരിച്ചറിവാണ് ദൈവം ജ്ഞാനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. ജ്ഞാനം, നിങ്ങളെ നാളെ ഇതുപോലെ ഒരു പെട്ടിയിൽ നമ്മുടെ ശരീരം കിടന്നാൽ, നിങ്ങളുടെ ആത്മാവ് നിങ്ങൾ വിട്ടുപോയാൽ നിങ്ങളുടെ ആത്മാവ് എവിടെ വിശ്രമിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് തിരിച്ചറിവ് എന്ന് ലഭിക്കുന്നു, അതിൻ്റെ പേരാണ് ജ്ഞാനം. അതിനൊരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, ഇടത്തും വലത്തും രണ്ട് കള്ളന്മാർ, അവരെ ദുഷ്ടന്മാരാണെന്നാണ് പറഞ്ഞിരിക്കുക. അവരെന്ത് തെറ്റാണ് ചെയ്യുന്നത് നമുക്കറിയില്ല, ഏതായാലും ദുഷ്ടന്മാരായിരുന്നു. ന്യായമായ ശിക്ഷയാണ് അവർക്ക് ക്രൂശിൽ കർത്താവ് കൊടുത്തത്. അതിലൊരു കള്ളൻ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഇതെല്ലാം കണ്ട് എടവും ഒലും കർത്താവ് ക്രൂശിൽ പറഞ്ഞ സകല സംഭാഷണങ്ങളും കേട്ട് കഴിഞ്ഞിട്ടും ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ്റെ അഹങ്കാര വർത്തമാനം
നീ ദൈവോത്രനെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക്, ഞങ്ങളെയും രക്ഷിക്ക്. രണ്ടുപേരും ഒരുപോലെ പറഞ്ഞത്, രണ്ട് കള്ളന്മാരും. നീ നിന്നെ തന്നെ രക്ഷിക്ക്, ഞങ്ങളെയും രക്ഷിക്ക്. നീ ദൈവപുത്രനാണെന്ന് തെളിയിക്കാൻ നിനക്ക് ലഭിച്ചെങ്കിൽ അവസാനം അവസരമാണ്. നീ ആരാണെന്ന് ഇപ്പോൾ തെളിയിക്കണം, ഞങ്ങളതിന് സാക്ഷികളായിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ കള്ളന് യേശുക്രിസ്തു ക്രൂശിൽ പറഞ്ഞ ഏഴ് മൊഴികൾ ഇതെല്ലാവരും അവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശകാരിച്ചിട്ടവൻ പകരം ശകാരിക്കുന്നില്ല. തന്നെ ഉപദ്രവിച്ചതിനോട് കർത്താവ് ക്രൂശിൽ കിടന്ന് പറയുന്നു, ഇവരോട് ക്ഷമിക്കണമേ, അറിയാതെ ചെയ്തു പോകുന്നതാണ്. ഇതെല്ലാം കേട്ടപ്പോൾ അവനുള്ളിൽ തിരിച്ചറിവുണ്ടായി, എൻ്റെ സമീപെ ക്രൂശിൽ കിടക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ച പോലുള്ള ആളല്ല, അവൻ്റെ വ്യക്തിത്വം മറ്റൊന്നാണ്. അതുകൊണ്ട് അവൻ നേരെ മറ്റേ കള്ളനോട് പറഞ്ഞു, നാമോ ന്യായമായതിന് ശിക്ഷ അനുഭവിക്കുന്നത്, എനിക്കും നിനക്കും ഇത് ആവശ്യമാണ്. പക്ഷേ ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എന്തൊരു തിരിച്ചറിവാണല്ലേ! ക്രൂശിൽ കിടന്നുകൊണ്ടുള്ളവൻ്റെ തിരിച്ചറിവേ, ഇനി അവൻ ഇറങ്ങാൻ നിവൃത്തിയില്ല, രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. പക്ഷേ അവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് അല്പസമയം കൂടെ കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ അവനെ വിട്ടുപോകും. എന്നിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് തിരിയാൻ കഴിഞ്ഞോ എന്നെനിക്കറിയില്ല, ക്രൂശിൽ കിടക്കുകയില്ല. എങ്കിലും ആ ആണിയിൽ കിടന്ന് കിട്ടിയ ശബ്ദത്തിനെ ഉറക്കെ പറഞ്ഞു, യേശുവേ, ഞാൻ ന്യായമായതിന് ശിക്ഷ അനുഭവിക്കുന്നു, എൻ്റെ ഈ മരണം ആവശ്യമാണ്, ഈ ശിക്ഷ ന്യായമായതാണ്. പക്ഷേ യേശുവിനെ കുറിച്ചുള്ള അവൻ്റെ സാക്ഷ്യം, അങ്ങ് അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. യേശു അത്ഭുതം പ്രവർത്തിച്ചോ അവൻ പോയോ എനിക്കറിയില്ല. യേശു ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയും കർത്താവിൻ്റെ പ്രസംഗം ഒന്നും അവൻ കേട്ടിട്ടില്ല. അവൻ ആകപ്പാടെ കർത്താവിനെ കാണാൻ കിട്ടിയ അവസരം ക്രൂശിലാണ്, ചില മണിക്കൂറുകൾ, ചുരുങ്ങിയ മണിക്കൂറുകൾ. അവിടെ വെച്ച് അവന് മനസ്സിലായി, ഇവൻ ദൈവപുത്രനാണ്. രണ്ടാ അടുത്ത വാചകം, നീ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഇങ്ങോട്ട് ഓർക്കണേ. നീ രാജാവാണ് ഞാൻ അംഗീകരിക്കുന്നു, യഹൂദന്മാർ രാജാവെന്ന മേളിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ അതല്ല, നീ രാജാവാണ്, എൻ്റെയും രാജാവാണ്. റിമെമ്പർ മീ ലോർഡ്, എന്നെ ഓർക്കണേ. കർത്താവ് അവനോട് പറഞ്ഞ എന്താണെന്നറിയാമോ? ഓർക്കാന്നല്ല പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസായിലിരിക്കും. അതിൻ്റെ പേരാണ് ജ്ഞാനമുള്ള ഹൃദയം. അവന് ലഭിച്ച ചെറിയൊരു സമയം അവൻ തിരിച്ചറിഞ്ഞു. അവന് ലഭിച്ച സമയം സ്വർഗം നഷ്ടപ്പെടുത്തിയില്ല, അവൻ നിത്യത ഉറപ്പാക്കി. ഞങ്ങൾ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ നിത്യത ഉറപ്പാക്കിയ ഒരു മനുഷ്യനാണ് ഇവിടെ കിടക്കുന്നത്. ഈ ശരീരം നമ്മോട് വിളിച്ചു വരുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ നിത്യത ഉറപ്പാക്കി. നിങ്ങളോ ഇനിയും, പ്രിയ ഷാജി, പ്രിയ റിജി, പ്രിയ ഷിജി, പ്രിയ മാമ, നിങ്ങളെത്ര ഉറക്ക വിളിച്ചാലും വർഗീച്ചാൻ അനങ്ങില്ല, അദ്ദേഹം പ്രതികരിക്കില്ല. ഇനി ഒരു ദിവസം വരുന്നുണ്ട് വിളിക്കാൻ ഒരാൾ, ലാസറേ എന്ന് വിളിച്ചുണ്ടല്ലോ, കല്ലറ ഭേദിച്ച് പുറത്തു വന്ന ആ കർത്താവ് വീണ്ടും ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ, വർഗീസ് എന്ന് വിളിക്കുമ്പോൾ, ഇങ്ങനെയല്ല, തൊഴുത്തിൽ നിന്നും പുറപ്പെടുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളി എഴുന്നേക്കും. അതുവരെ വിശ്രമം. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ശാരോൺ ഫിലിപ്സ് ചർച്ച് പെരുമ്പാവർ സെൻ്ററിൻ്റെയും വൈറ്റ്ല ശാരോൺ ഫിലിപ്സ് ചർച്ചിൻ്റെയും എല്ലാ പ്രത്യാശയുടെ വാക്കുകളും നിങ്ങൾക്ക് നൽകിത്തന്ന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യാശ നിങ്ങൾക്ക് അർപ്പിച്ച് ഞാനിരിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഇത്രയും ആളുകൾ ഇവിടെ കൂടാൻ ഉണ്ടായ സാഹചര്യം, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തികഞ്ഞ ഒരു ആത്മീയനായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അങ്കമാലിയിലും പരിസരങ്ങളിലും ആയിരക്കണക്കിന് പെന്തക്കോസ്ത് അല്ലെങ്കിൽ രക്ഷാനുഭവം പ്രാപിച്ച ദൈവമക്കൾ ഉണ്ട്. ഇത് അങ്കമാലിയുടെ മാത്രം പ്രത്യേകതയല്ല, ലോകത്തിൽ ഏത് ദിക്കിലും മുക്കിലും നിങ്ങൾ ചെന്നാലും രക്ഷിക്കപ്പെട്ടു, വീണ്ടും ജനിച്ചു എന്ന് വ്യക്തമായി കൃത്യമായ തീയതി ഉൾപ്പെടെ പറയാൻ കഴിയുന്ന ധാരാളം ജനത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പ്രിയ വർഗീസ്റ്റാനും, യേശു ക്രിസ്തുവിനെ തൻ്റെ കർത്താവും രക്ഷിതാവുമായി ജീവിതകാലത്ത് സ്വീകരിച്ചു. ആ ആത്മീയ ബന്ധത്തിൻ്റെ തുടിപ്പാണ് അല്ലെങ്കിൽ ആ ബന്ധമാണ് ഇത്രയും ആളുകളെ ഇന്നിവിടെ കൂട്ടിവരുത്തിയത്. ഇവിടെ വന്നിരിക്കുന്നവർ അവരുടെ
രക്തബന്ധങ്ങൾ ബന്ധുമിത്രാദികൾ മാത്രമല്ല ആത്മീയ സഹോദരങ്ങളും ഇതിലുൾപ്പെടും. നാളെ ഇതിനേക്കാൾ ജനാവലി ഇവിടെ കൂടും എന്നുള്ളതിലും യാതൊരു സന്ദേഹവും ഇല്ല. സഹോദരങ്ങളെ, ഇവിടെ കേൾക്കുന്ന ഈ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ, ഓർമ്മയുടെ പങ്കുവെക്കലുകൾ നിങ്ങൾക്കും ഒരു പ്രചോദനമായി തീരട്ടെ, ഒരു നിയോഗമായി മാതൃകയായി മാറട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം നെടുമ്പാശ്ശേരി എ ജി ഫെലോഷിപ്പ് സെൻറ്ററിൻ്റെ ട്രഷററായി പ്രവർത്തിക്കുന്ന പ്രിയ ജെയിംസ് ബ്രദർ എന്നെ വിളിച്ചു പറയുകയുണ്ടായി. വിളിച്ചു പറയുക മാത്രമല്ല, ഞങ്ങളുടെ ചർച്ചിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ വാർത്ത പ്രസിദ്ധീകരിച്ചു. ധാരാളം വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഇദ്ദേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മരണവിവരം ഭംഗിയായി അറിയിക്കപ്പെട്ടു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ അനേകർ ഇതറിയുകയും നാം ഇവിടെ കേട്ടതുപോലെ അവരുടെ അനുശോചനങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഓർമ്മയുടെ പങ്കുവെക്കലുകൾ തീർച്ചയായും നമുക്ക് ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. മുൻപ് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ആലുവാ സെക്ഷൻ്റെ പ്രസ്ബിറ്റർ ഓർപ്പിച്ചതുപോലെ അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിനും ഈ കുടുംബത്തോടും വിശേഷ പ്രിയ ജോർജ് ഓർഗിസ്റ്റാനോടുമൊക്കെ വലിയ ബന്ധവും കടപ്പാടുമുണ്ട്. ഇന്ന് അയ്യമ്പുഴയിൽ നിലനിൽക്കുന്ന ആ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ സംസ്ഥാപനത്തിലും അതിൻ്റെ വളർച്ചയിലുമൊക്കെ ഗണ്യമായ പങ്കുവഹിച്ച, ഒരു നടുതലയായി നിന്ന് പ്രവർത്തിച്ച പ്രിയ ജോർജ് ഓർഗിസ്റ്റാൻ്റെ ഓർമ്മകൾ ഞങ്ങൾക്ക് ആ നിലയിൽ നന്ദിയോടെ മാത്രമേ ഓർക്കാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നോട് പ്രിയ പാസ്റ്റർ ഒരഞ്ച് മിനിറ്റ് ദൈവത്തിന് വചനം പങ്കുവയ്ക്കണമെന്നൂടെ പറഞ്ഞതുകൊണ്ട് ഒരു ചെറിയ ചിന്ത പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്ന് തിരുവെഴുത്തിൽ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയതായിരിക്കുന്നത്? ലോകത്തിൽ ജനിച്ച എല്ലാവരും ഒരു ദിവസം മരണം വഴിയായി കടന്നുപോയേ മതിയാകുകയുള്ളൂ. തലാവുദ്ദീൻ ഖിൽജി എന്ന മുഗൾ ചക്രവർത്തിയുടെയും അലക്സാണ്ടർ ചക്രവർത്തിയുടെയും ജീവിതത്തിൽ സമാനമായി അല്ലെങ്കിൽ ഒരേപോലെ സംഭവിച്ച ഒരു കാര്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ അന്ത്യാഭിലാഷമായിരുന്നു. അവർ പറഞ്ഞ മരിക്കുമുമ്പ് പറഞ്ഞത് ശവപ്പെട്ടിയുടെ ഇരുവശത്തും ദ്വാരങ്ങളുണ്ടാക്കി കൈകൾ വെളിയിലേക്കിട്ട് പെരുമ്പറ മുഴക്കി നാട്ടിലൊക്കെ കോഷിക്കണം, മഹാനായ അലക്സാണ്ടർ വെറും കയ്യോടെ പോകുന്നു, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുന്നില്ല. നമ്മുടെ നാട്ടിൽ പട്ടി ഓളിയിട്ട് കൂവുമ്പോൾ പ്രായമുള്ളവരൊക്കെ പറയും, കല്ലെടുത്തെറി മരണം കേൾക്കാം, കാലമാടം വരുന്നു എന്ന്. അപ്പോൾ ജനത്തിൻ്റെ ചിന്ത ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവിനെ കാലമാടൻ കൊണ്ടുപോകുമെന്നാണ്. സഹോദരങ്ങളെ, തികച്ചും വ്യത്യസ്തമായൊരു ദൂതാണ് ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഒരു ഭക്തൻ മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവിനെ കാലമാടനല്ല, ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോകും. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ദൂതസംഘമാകവേ എന്നെ എതിരേൽപ്പാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ എന്ന ഒരു പ്രത്യാശയുടെ ഗാനമുണ്ട്. ആ ഗാനം പിറന്നു വീണതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. കൊട്ടാരക്കരയ്ക്കടുത്ത് ഒരു ദൈവത്തിൻ്റെ ദാസൻ, ഒരു വിശ്വാസി, താൻ മരണാസന്നനായി കിടക്കുകയാണ്. തൻ്റെ അനുജൻ സുവിശേഷ വേലയിൽ വടക്കേന്ത്യയിൽ എവിടെയാണ്. ഇന്നത്തെ പോലെ ആശയസംവേദനത്തിൻ്റെ ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള സംവിധാനങ്ങൾ തുലവും കുറവുള്ളൊരു കാലം. ഒരു കത്തെഴുതി അനുജനെ അറിയിച്ചു, ഇതുപോലെ നിൻ്റെ ജ്യേഷ്ഠൻ വളരെ മരണാസന്നനായി കിടക്കുകയാണെന്ന്. കത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കറങ്ങി കിട്ടിയപ്പോൾ കുറേ ദിവസങ്ങളെടുത്തു. ഏതായാലും തിടുക്കത്തോടെ തന്നെ അവിടുന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നു. ഇവിടെ വരുമ്പോൾ തൻ്റെ മൂത്ത സഹോദരൻ മരണാസന്നനായി കട്ടിലിൽ ഇങ്ങനെ അവശനായി കിടക്കുകയാണ്. കിടക്കുന്നു എന്ന് മാത്രമല്ല, ആ കട്ടിലിൻ്റെ ഒരു ഓരത്തേക്ക്, ഒരു ഭാഗത്തേക്ക് താൻ ഇങ്ങനെ നീങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഈ അനുജൻ സുവിശേഷകൻ പറഞ്ഞു, അച്ചാച്ച ഞാൻ അച്ചാച്ചനെ ഇനി നടുക്കോട്ട് മാറ്റി കിടത്തട്ടെ, അങ്ങ് തെല്ലത്ത് പോയി കിടന്നാൽ മറിഞ്ഞു വീണാലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുനെ നീ കാണുന്നില്ലേ, ദൂതന്മാർ വന്ന് നിൽക്കുന്നത്, അവർക്കിരിക്കാൻ വേണ്ടി ഞാൻ സ്ഥലം വിട്ടുകൊടുത്തതാണ്. ആ മരണക്കിടക്കയിൽ ഭക്തൻ കണ്ടത്, ദൂതസംഘമാകവേ എന്നെ എതിരേൽപ്പാൻ സദാ സന്നദ്ധരായി നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ പ്രത്യാശയോടെ ഈ ലോകം വിട്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ദാനിയേൽ എന്ന ഭക്തൻ മരിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്,
നീയോ ദാനിയേലെ പോയി വിശ്രമിച്ചു കൊള്ളുക. വിശ്രമിച്ചിട്ട് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റു വരും. മൂന്ന് കാര്യങ്ങൾ ദൈവം അവിടെ ദാനിയേലിനോട് പറയുകയാണ്. ഒന്ന്, ഇനി നിനക്ക് വിശ്രമമാണ്. മരിച്ചാൽ പിന്നെ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്? മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ബൈബിളിലെ പുതിയ നിയമം വ്യക്തമാക്കുന്ന നാല് പദപ്രയോഗങ്ങൾ, നിദ്ര കൊള്ളുന്നു, ആശ്വസിക്കുന്നു, വിശ്രമിക്കുന്നു എന്നൊക്കെയാണ്. അതെ, ഇവിടം വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്രാമത്തിൻ്റെ കാലഘട്ടമാണ്. രണ്ട്, നീ എഴുന്നേറ്റു വരും എന്നാണ്. മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല. മണ്ണിൽ ലയിച്ചു ചേർന്നാലും മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് ദൈവം അരുളി ചെയ്യുന്ന ഒരു സുദിനമുണ്ട്. അന്ന് കോടാനുകോടി ഭക്തന്മാർ പുതുപുത്ര ശരീരധാരികളായി യേശുനാഥനെ എതിരേൽപ്പാൻ എഴുന്നേറ്റ് വരും. മൂന്ന്, എന്തിനാ എഴുന്നേറ്റ് വരുന്നത്? നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ഇവിടെ നാം കർത്താവിന് വേണ്ടി ചെയ്തതിനെല്ലാം ഒരു പ്രതിഫലം നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്തെഫാനോസ്. സുവിശേഷം പ്രസംഗിച്ച ആ സഹോദരനെ ആളുകൾ ആക്രോശത്തോടെ അടുത്തു വന്ന് കല്ലെറിഞ്ഞു കൊല്ലുകയുണ്ടായി. കല്ലേറുകൊണ്ട് ചതഞ്ഞരിഞ്ഞവനായി താൻ മരിക്കുമ്പോൾ മുട്ടുകുത്തി മുകളിലേക്ക് നോക്കി താൻ പറയുകയാണ്, യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. താൻ മഹത്വകരമായ ഒരു മനോഹര ദർശനമാണ് കാണുന്നത്. പിതാവിൻ്റെ വലത്തുഭാഗത്ത് തന്നെ സ്വീകരിപ്പാൻ ആദരപുരസരം യേശു ക്രിസ്തു എഴുന്നേറ്റു നിൽക്കുകയാണ്. മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ചെന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച് പുതിയ നിയമം പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു ഇരിക്കുന്നു, ഇരിക്കുന്നു, ഇരിക്കുന്നു എന്നാണ്. ഇരുന്നു കൊണ്ട് അവൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ. അവൻ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ യേശു എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് പറയുന്ന ഏകരംഗം എവിടെയാണെന്നറിയാമോ? തനിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത് കടന്നു വരുന്ന ഭക്തനെ സ്വീകരിപ്പാൻ. അതെ, ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ദൈവത്തിന് സ്തോത്രം. കയറിക്കിടക്കാൻ ഒരു കിടപ്പാടം പോലുമില്ലെങ്കിലും നായ്ക്കൾ വന്ന് വ്രണം നക്കിക്കൊണ്ടിരുന്ന ആ ധനവാന്റെയും ലാസറിൻ്റെയും സംഭവത്തിൽ, ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, യാതനാസ്ഥലത്തേക്ക് പോയി. എന്നാൽ ആ ദരിദ്രൻ മരിച്ചപ്പോൾ അവൻ്റെ ആത്മാവിനെ ദൂതന്മാർ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോയി. തീർച്ചയായും ആ മഹത്വകരമായ മനോഹരമായ ദർശനം കൺകുളിർക്ക് ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ കാണാൻ കഴിയണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശു ക്രിസ്തുവുമായി സജീവമായ വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വരികയും യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കണം, ഏറ്റെടുക്കണം. എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവന്മാരാണ്. ആരാണ് ഇവിടുത്തെ ഭാഗ്യവാൻ? ഒത്തിരി സമ്പത്തൊക്കെ സമ്പാദിച്ചവരെ ആയിരിക്കും ആളുകൾ ഭാഗ്യവാൻ എന്ന് വിവക്ഷിക്കുന്നത്. പക്ഷെ ബൈബിൾ പറയുന്ന ഒരു മൂന്ന് ഭാഗ്യവന്മാരെ ഞാൻ പറയാം. 32 സങ്കീർത്തനം 1 വാക്യം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനാണ്. ക്രിസ്തു യേശു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിപ്പാനാണ്. അതിൻ്റെ തെളിവെന്ന വണ്ണം യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ 4 കഠോര പാപികളുടെ പാപം യേശു ക്ഷമിച്ചു നൽകി. പട്ടണത്തിലെ പാപിനിയായ സ്ത്രീക്കും എറിഞ്ഞുകൊല്ലാൻ പിടിച്ചുകൊണ്ടുവന്ന സ്ത്രീക്കും 4 ചേർന്ന് ചുമന്നു കൊണ്ടുവന്ന പക്ഷവാതക്കാരനും ബെതസ്താക്കുളക്കരയിൽ 38 തളർവാദ രോഗിയായി കിടന്ന മനുഷ്യനുമൊക്കെ യേശു ക്രിസ്തു നൽകിയത് മകനെ, നിന്റെ അനേകമായ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്നാണ്. ഏറ്റവും വലിയ നേട്ടം പാപക്ഷമ പ്രാപിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ക്രിസ്തുവിൽ മരിക്കണം. ഇവിടെ ഇതിനുമുമ്പ് അനേക ദൈവദാസന്മാർ ഈ വേദശകലങ്ങൾ ഉരുവിടുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം ആത്മീയ ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. ഞാനധികം സമയം കവരുന്നില്ല. ക്രിസ്തുവിൽ മരിക്കുവാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം. 3, 1 പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് ഉറക്കു വിളിക്കുമ്പോൾ, മരിച്ച് മൺമറഞ്ഞു പോയ വിശുദ്ധന്മാർ യേശുനാഥനെ എതിരേൽപ്പാൻ എഴുന്നേറ്റ് വരും. ആ പ്രത്യാശ ഇന്ന് വൈകിയവേളയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ധ്വനിക്കട്ടെ. നമുക്കതൊരു ഉറപ്പായി മാറട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന ഈ കുടുംബാംഗങ്ങൾക്ക് ഞങ്ങളുടെ അനുശോചനം ദൈവസ്നേഹത്തിൽ അറിയിക്കുകയാണ്. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ പ്രിയ പിതാവിൻ്റെ ഓർമ്മയും അദ്ദേഹത്തിൻ്റെ ജീവിതവും തൻ്റെ 3 മക്കളെയും പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി
ജീവിതം ഒഴിഞ്ഞു വയ്ക്കാൻ അതിനുവേണ്ടി സമർപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. പല സുവിശേഷകന്മാരുടെയും മക്കൾ ഒരാൾ പോലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിയാത്ത, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാത്ത ഈ കാലഘട്ടത്തിൽ ഈ മൂന്ന് കുഞ്ഞുങ്ങളും സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി അവരുടെ ജീവിതം മാറ്റിവെക്കാൻ കാരണം ആ പ്രിയപിതാവിൻ്റെ മാതൃകയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പല പ്രാവശ്യം ഇദ്ദേഹവുമായി അടുത്ത് ഇടപെടാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. ആ സുവിശേഷത്തിൻ്റെ തീപ്പൊരി അവസാന നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ അകത്ത് കത്തിജ്വലിക്കുന്നുണ്ടായിരുന്നു. ആ ദീപശിഖ മക്കളേറ്റെടുത്ത് അവരും കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കട്ടെ, അതിനായി ദൈവം അവരെ ബലപ്പെടുത്തട്ടെ, ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രത്യാശയുടെ സന്ദേശത്തിനായി നമ്മുടെ കരമുയർത്തിയ ദൈവത്തിന് സ്തുതിചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവരുടെയും അമ്മയൻ അധരങ്ങളിൽ നമുക്കറിയാമല്ലോ. ഞാനിവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഓർമ്മകൾ എൻ്റെ ചിന്ത ഹൃദയത്തിൽ വന്നു. എങ്കിലും ഒരു കാര്യം ഒന്ന് ഓർപ്പിക്കാൻ, പ്രിയ വർഗീസജാൻ്റെ ആ തീഷ്ണത, ആരാധിപ്പാനുള്ള ആ ഒരു തീഷ്ണത അദ്ദേഹത്തെ അറിയാവുന്ന ഒരു കരുതിയ അമ്മേൻ. സാധാരണ ഒരു വാസപ്രാർത്ഥനയ്ക്കാണേലും സഭാരാധനയ്ക്കാണേലും ഏത് കാര്യത്തിൽ വന്നാലും ഒരിടത്ത് അടങ്ങി നിന്ന് ആരാധിക്കുന്നൊരു സഭ, ഊട്ടി നടന്ന് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സഭ. ഞാൻ ഈ സുഖമില്ലാതിരിക്കുന്ന തീർത്ത് കിടക്ക ഓപ്പറേഷന് മുമ്പ് അമീൻ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് അമീൻ പ്രിയ അച്ഛാൻ്റെ ഒരു പഴയ കാറുണ്ടായിരുന്നല്ലോ, ആ കാറ് ഓടിച്ച് അവിടെ വന്നത് കണ്ടപ്പോൾ മുറ്റത്തേക്ക് ഇങ്ങനെ കാറ് ഓടിച്ച് കയറി വന്ന് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹത്തിന് കാലുകൊണ്ട് ബ്രേക്ക് ആവട്ടാനോ ക്ലച്ച് ആവട്ടാനോ കഴിയത്തില്ല. ഞാൻ ചോദിച്ച് എങ്ങനെ ഇത് ഓടിച്ച് ഇവിടെ വന്നു എന്ന്. ഞാൻ പറഞ്ഞു ഇനി കാറ് കൊണ്ട് എന്ത് ചെയ്യരുത്. കാരണം പ്രാർത്ഥനയും ഉപവാസവും ഇതൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ തനിക്കകത്ത് തൻ്റെ അകത്തൊരു ഒരു പ്രത്യേക ഒരു ചൈതന്യം വ്യാപരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രിയ പാസ്റ്റർ അമീൻ, പ്രിയ വർഗീസിൻ്റെ ഇളയ മകൻ പാസ്റ്റർ റെജി പാസ്റ്ററുടെ മകൾ ഷാരോൺ ഈ പൊൻമുമ്പോട്ട് കടന്നു വന്ന് ഒരു ഇംഗ്ലീഷ് ഗാനം ആലപിക്കും. അതിന് ശേഷമായി കർത്താവ് അമീൻ പ്രിയ അനിയൻകുഞ്ഞ് ആനിക്കാട് ബ്രദർ അബ്ബാൻ പ്രിയപ്പെട്ടവൻ മുൻപോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ ഓർപ്പിക്കും. അപ്പോൾ തന്നെ പ്രിയ പാസ്റ്റർ അനിയൻകുഞ്ഞ് പാസ്റ്റർ അരൂര് ഈ ഭവനത്തോടൊപ്പം ഇങ്ങനെ ഓടി അമീൻ വന്ന് സംബന്ധിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ദൈവാസനാണല്ലോ പ്രിയപ്പെട്ടവൻ. ഒന്നൻ അമീൻ ഒന്നിൻ്റെ വാക്കുകൾ ഓർപ്പിക്കും. അപ്പോൾ തന്നെ കുവൈറ്റ് ചർച്ചിൻ്റെ പാസ്റ്ററായിരുന്ന എം ഒ തോമസ് അവർകൾ അമീൻ അദ്ദേഹം കടന്നു വന്നിട്ടുണ്ട്. പ്രിയ ദൈവദാസൻ ചില അമീൻ ഒന്നിൻ്റെ മിനിറ്റുകൾ എടുക്കും. പ്രാർത്ഥന നമുക്കായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. Me for
കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നമ്മുണ്ടായിരിക്കട്ടെ. വത്സല്യ പ്രിയ മർഗസിറ്റാൻ്റെ ദേഹാഭിയോഗത്തിലെ ബന്ധത്തിൽ ദുഃഖത്തിലും വേദനയുമായിരിക്കുന്ന പ്രിയ ആൻ്റി, പ്രിയ മക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ ഏവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. 1993 പ്രിയ മർഗസിറ്റാൻ്റെ പ്രിയ മകൻ, പ്രിയ കർത്താനാസൻ, പ്രിയ റെജി, ഞങ്ങളൊരുമിച്ച് കർണാടകയിലുള്ളതായ ട്രിനിറ്റി തിയോളിക്കോളിൽ ഒരുമിച്ച് പഠിക്കുന്ന വേളയിലാണ് പ്രിയ അച്ചാനെയും പ്രിയ ആൻറ്റിയും പരിചയപ്പെടുവാൻ ഞാൻ ഇടയായി തീർന്നു. അന്ന് മുതൽ ഇന്ന് വരെയും നിരന്തരമായി ആത്മീകമായിരിക്കുന്ന കൂട്ടായ്മകൾ, ആയതുപോലെ ഭൗതികമായിരിക്കുന്ന കൂട്ടായ്മകളെല്ലാം പ്രിയ അച്ചാനുള്ള ബന്ധത്തിൽ പങ്കിടുവാനുള്ളതായ അവസരം എൻ്റെയും ജീവിതത്തിൽ ഇടയാത്തും. 93 കർണാടക ഞങ്ങളുടെ ബൈബിൾ കോളേജിലെ പ്രിയ അച്ചാനും ആൻറ്റിയും വരുമ്പോൾ അന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം, രാപകലില്ലാതെ രണ്ടുപേരും അവിടെയുള്ള ഞങ്ങളുടെ കോളേജിനോട് അനുബന്ധിച്ചുള്ളതായ ചർച്ചിൻ്റെ ഉള്ളിലിരുന്ന് ദീർഘസമയങ്ങൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അനുഭവം കാണുവാനിടയായി തീർന്നു. ശേഷം കേരളത്തിൽ ആയിരിക്കുമ്പോഴും എവിടെ നോക്കിയാലും എപ്പോഴും അപ്പോസ്തലൻ പറയുന്ന പോലെ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വച്ചിരിക്കുന്നു എന്നുള്ള ആ വാക്യത്തിൽ ഒരു നല്ല ഒരു സുവിശേഷ പോരാളിയായിരുന്നു പ്രിയ അച്ചാൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പ്രയർ ആർമി. വലിയൊരു പ്രാർത്ഥന പോരാളിയായിട്ടാണ് ഇപ്പോഴും എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. വിവിധ ഇടങ്ങളിൽ ഞാൻ സഭാ ശുശ്രൂഷയിലായിരിക്കുമ്പോഴെല്ലാം എനിക്കൊന്ന്, ഞാനിപ്പോൾ എറണാകുളത്ത് നെട്ടൂര് സഭയിലെ ശുശ്രൂഷിക്കുന്നു, അവിടെ ഒഴിച്ച് ബാക്കി എല്ലാ ഇടങ്ങളിലും പ്രിയ അച്ചാനും പ്രിയ ആൻറ്റിയും പലപ്പോഴും ഓടി വരികയും പ്രാർത്ഥിക്കുകയും ഈ പ്രിയ ഭവനത്തിൽ നിന്ന് എനിക്ക് മുമ്പേ ദിവാസന്മാരൊക്കെ ഓർപ്പിച്ച പോലെ അനേക പ്രാവശ്യം ഈ ഭവനത്തിൻ്റെ പ്രിയ കുടുംബത്തിൻ്റെ ആ ലാളിത്യം, അവരുടെ സ്നേഹം പലപ്പോഴും ഇവിടെ നിന്ന് എപ്പോൾ ഇവിടെ വന്നാലും ആഹാരം കഴിപ്പിക്കാതെ പ്രിയ ചാനും അതിനെ വിടുകയില്ല. അങ്ങനെ വളരെയധികം ഒരു ലാളിത്യ മനോഭാവവും, അപ്പോൾ തന്നെ പ്രിയ അച്ചായൻ്റെ അവസാന ആ ദിവസങ്ങളൊക്കെ താൻ രോഗാവസ്ഥയിലും ക്ഷീണത്തിലും ഒക്കെ ആയിരുന്നെങ്കിലും എപ്പോഴും ഇങ്ങനെ കാലുകൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ അനിൽ കോശിപ്പാർശ അർപ്പിച്ച പോലെ ആത്മനിറവിൽ, ആത്മശക്തിയിൽ, അന്യഭാഷാ നിർഭരമായിരിക്കുന്ന അവസ്ഥയിൽ എപ്പോഴും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ആയതുപോലെ പ്രിയ കഥാനാസനും പ്രിയ റജോ ഉള്ള ബന്ധത്തിലും ഞങ്ങൾ അവയിൽ കോളേജിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ വളരെ ത്യാഗപൂർണമായിരിക്കുന്ന ഞങ്ങൾ ആ പഠിക്കുന്ന കോളേജിലെ ആ ബാച്ചിൽ ഇത്രമാത്രം ത്യാഗസന്നദ്ധതയുള്ള ഒരു കൂട്ടുകാരനെ എനിക്ക് ആ കോളേജിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയ കഥാനാസൻ, പ്രിയ റജി, വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകാറുള്ള ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെയൊക്കെ മധ്യേ കൈത്താങ്ങിൽ നിന്ന് എപ്പോഴും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഒരു നല്ല ഒരു സുഹൃത്തായിരുന്നു പ്രിയ കഥാനാസൻ, പ്രിയ റജി പാസ്. അങ്ങനെ എല്ലാ വിധത്തിലും ഈ പ്രിയ കുടുംബം തികഞ്ഞ
ആത്മീയ അന്തരീക്ഷത്തിൽ, അതുപോലെ കർത്താവിൻ്റെ വേലയുടെ വിവിധ തുറകളിൽ അത്യധ്വാനം ചെയ്ത ഒരു സുവിശേഷ പടയാളിയായിരുന്നു, ഒരു പ്രാർത്ഥന പോരാളിയായിരുന്നു പ്രിയ വർഗീസച്ചൻ. എപ്പോൾ കണ്ടാലും ആമേൻ. എന്തുകൊണ്ട് വിശേഷം? കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെയുണ്ട്? ഓരോ ആവശ്യങ്ങളും ചോദിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുകയും വേണ്ട ക്രമീകരണമൊക്കെ ചെയ്യുന്ന ഒരു അച്ഛനാണ് പ്രിയ വർഗീസച്ചൻ. സ്തോത്രം. അഭാവത്തിൽ ഇവിടെ നമ്മൾ കേട്ടതുപോലെ പ്രിയ അച്ഛൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്ന ആ വിശ്വാസ തീഷ്ണത, തൻ്റെ ആത്മീക ആ പൈതൃകം തലമുറയിലേക്ക് പകരപ്പെട്ടു കൊടുത്തും അവരും അതേ നിലവാരത്തിൽ മുന്നേറുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. ഇന്ന് രാത്രിയിൽ ഇപ്രകാരം നമ്മൾ ഈ വേർപാടുള്ള ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ പ്രിയ ബാപ്പാശ്വർ ബിഷ പോലെ തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വലിയൊരിതാണ്. ലോകമെമ്പാടും ജനനവും മരണവും നടന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ആൾക്കാർ മരിക്കുന്നു, മരണം സംഭവിക്കുന്നു. എന്നാൽ ഒരു ഭക്തൻ്റെ മരണം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ചിന്ത പോലെയല്ല, മനുഷ്യൻ്റെ കണക്ക് കൂട്ടൽ പോലെയല്ല, ദൈവത്തിന് അതേറ്റവും വിലപ്പെട്ടതാണ്. സ്തോത്രം. അത് പലോസ് തൻ്റെ വാക്കുകളിൽ കൂടെ ഓർപ്പിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ഓട്ടം തികച്ച ഒരു കഥാദാസൻ നടക്കുകയല്ലായിരുന്നു, ആ വാക്യത്തിൽ പറഞ്ഞതുപോലെ ഓട്ടം തികച്ച് താൻ കർത്താവിന് വേണ്ടി ഓടുകയായിരുന്നു. കടന്നു പോകാത്ത മേഖലകളില്ല. കേരളത്തിൻ്റെ അങ്ങേയറ്റം വലിങ്ങേറ്റം വരെ ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിൽ ഒക്കെയും എവിടെയെല്ലാം കടന്നെല്ലാമോ അവിടെയെല്ലാം ഒരു നല്ല ഒരു പോരാളിയായിട്ട്, ഒരു പടക്കുതിരയെ പോലെ പാഞ്ഞു പോകുന്ന ഒരനുഭവമായിരുന്നു കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രിയ അച്ഛൻ്റെ ജീവിതത്തിൽ താൻ ചെലവഴിച്ചത്. സ്തോത്രം. അത് തീർച്ചയായിട്ടും ദൈവവചനത്തിനടിസ്ഥാനത്തിൽ വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഗതിയാണ്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. പ്രിയ വർഗീസച്ചാൻ വളരെ ആത്മാർത്ഥമായി കർത്താവിൻ്റെ നാമത്തെ സ്നേഹിച്ചു, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി. തന്നാൽ ആകുവോളം എല്ലാ രീതിയിലും കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടവണിക്ക് വേണ്ടി പ്രയോജനപ്പെട്ടു. അപ്പോൾ തന്നെ ഷാരോൻ ഫെലോഷിപ്പ് ചർച്ച് ഈ പ്രസ്ഥാനത്തിന് താൻ വളരെ ഒരു അനുഗ്രഹമായിരുന്നു. ഈ കുടുംബം അനുഗ്രഹമായിരിക്കുന്നു. അങ്കമാലി സഭയുള്ള ബന്ധത്തിലും പ്രിയ കുടുംബം വളരെ സന്തോഷപ്രദമായ അനുഗ്രഹപ്രദമായ ഒരു അവസ്ഥയിൽ ആയിരിക്കുന്നല്ലോ. ആമേൻ. പ്രിയ ആൻ്റിയും പ്രിയ മക്കളെയും സർവശ്വനാന്ന ദൈവം എല്ലാവിധത്തിലും ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. പ്രത്യാശ കൊണ്ട് പിന്നെയും അവരെ നിറയ്ക്കി മാറകട്ടെ. അച്ഛൻ കാണിച്ചു തന്ന ആ സുവിശേഷത്തിൻ്റെ തീക്ഷ്ണതയും അതിൻ്റെ മാതൃകയും അന്ത്യം വരെയും പിന്തുടരുവാൻ, വിശ്വസ്തയോടെ പിന്നെയും മുന്നേറുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെ, നെട്ടൂർ ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ, അപ്പോൾ തന്നെ എന്നോടൊപ്പം കടന്നു വന്ന പന്നങ്ങാട് സഭയിലെ പ്രിയ രാജൻ ജോസഫ് പാഷയുടെ കുടുംബത്തിൻ്റെ, തേവര സെക്ഷൻ്റെ പേരിലുള്ള ഹല്ലേലൂയ പത്രത്തിൻ്റെ പേരിലായ പ്രത്യാശ രേഖപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നു. കർത്താവ് നമ്മെ ഇവരെയും ആശ്വസിപ്പിക്കുമാറാണ്. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ അമ്മണിയമ്മാമ്മ എന്നും കൊച്ചുകുഞ്ചായൻ എന്നുമാണ് ഞാൻ ഈ പ്രിയപ്പെട്ടവരെ വിളിക്കാറ്. എൻ്റെ ബാല്യം മുതലേ ഞാൻ അങ്ങനെ ശീലിച്ചതാണ്. ഒഫീഷ്യലായിട്ടുള്ള പേരുകൾ ഞാനിപ്പോഴാണ് വറീസ്റ്റാൻ എന്നൊക്കെ കേൾക്കുന്നത്. ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ മല്ലപ്പള്ളി ആനിക്കാടിൻ്റെ പ്രദേശത്തെ ഐ പി സി ബദേസ്ഥ സഭയിൽ പുന്നവേലി സെൻറ്ററിൻ്റെ ൽപ്പെട്ട ഒരു ചർച്ചിൽ ഞാൻ കർത്താവിനെ ഞാൻ എൻ്റെ കുടുംബമായി ആരാധിച്ച് ഞങ്ങൾ കഴിയുന്നു. പാരമ്പര്യം പറഞ്ഞാൽ നല്ലൊരു യാക്കോബായ പശ്ചാത്തലമായിരുന്നു എൻ്റേത്, നല്ല കരതീർന്ന യാക്കോബായ പശ്ചാത്തലം. ഞാൻ പ്രിയ അമ്മാമ്മയും കുഞ്ഞുങ്ങളെയൊക്കെ കുറിച്ച് ഞാനിപ്പോൾ ചിന്തിച്ചാൽ ഇവർ ഭാഗ്യമുള്ളവരാണ്. കാരണം ഇവരുടെ പിതാവ് ഇപ്പോഴാണ് മരിക്കുന്നത്.
എനിക്ക് 10 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു. എൻ്റെ മാതാവ്, ഞങ്ങൾ 4 കുഞ്ഞുങ്ങൾ, എനിക്ക് മൂത്ത എൻ്റെ സഹോദരി എന്നെക്കാട്ടി 3 വയസ്സിന് മൂത്തത്, എനിക്ക് ഇളയത് എന്നെക്കാട്ടി 4 വയസ്സിന് ഇളയത്, എൻ്റെ ഇളയനിയൻ 2 വയസ്സ് പ്രായം. ഒരു ഭവനം എങ്ങനെയുണ്ടെന്ന് നോക്കിക്കൂ. ആ മാതാവ് തുമ്പേണ്ടം പാടുപെട്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് ജീവിച്ച ഒരു മാതാവാണ് എൻ്റെ മാതാവ്. അതിൻ്റെ ഫലമാണ് ഇന്ന് ഈ കുടുംബത്തിൽപ്പെട്ടവരും ദൈവത്തെ അറിയാനിടയായത്. എൻ്റെ സഹോദരിയെ കല്ലുപാറ പുറമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യാക്കോബായ കുടുംബത്തിൽ കല്യാണം കഴിച്ച് അയച്ചു. അന്ന് ഞാൻ പൈതലാണ്, എനിക്ക് വലിയ പ്രായമൊന്നുമില്ല, എനിക്ക് കൂടി ആ 12 വയസ്സോ എങ്ങാണ്ടേ ഉള്ളൂ. യാക്കോബായക്കാരനാണ് കല്യാണം കഴിച്ചത്. എൻ്റെ ഉപ്പാപ്പന്മാരൊക്കെ കൂടി ആലോചിച്ചതാണ്, നല്ല മൂത്ത യാക്കോബായക്കാരാണ് എൻ്റെ ആ ഉപ്പാപ്പന്മാരും എൻ്റെ വല്യപ്പന്മാരും എൻ്റെ കുടുംബങ്ങളും മുഴുക്കെ. മൊത്തത്തിൽ പറഞ്ഞാൽ അനിക്കാട് മല്ലപ്പള്ളിയുടെ പ്രദേശത്തെ നെല്ലിക്കാപ്പള്ളിക്കാര് ഏറ്റവും ഭയങ്കര ഒരു ഒരു യാക്കോബായ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അതിൽ നിന്ന് എൻ്റെ മാതാവ് തൻ്റെ കഷ്ടപ്പാടും തൻ്റെ ബുദ്ധിമുട്ടുകളും എല്ലാം തൻ്റെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് എൻ്റെ മൂത്ത സഹോദരിയുടെ കല്യാണത്തിന് വിവാഹത്തിന് ശേഷം എൻ്റെ അമ്മയുടെ സുവിശേഷം കേട്ട് വീണ ചെറിയ വിത്ത് പ്രിയ അയ്യങ്കോശിയുടെ ഹൃദയത്തിൽ അത് കൊണ്ടു. ഒരുപാട് ഞങ്ങളെ എതിർത്ത ഒരു വ്യക്തിയാണ് എൻ്റെ മൂത്ത അളിയൻ. അന്ന് യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്നും കൊണ്ട് ഞങ്ങളുടെ അമ്മയെ പറയുന്ന സുവിശേഷത്തിന് തറക്കുത്തരം പറഞ്ഞ് ഒരുപാട് ഞങ്ങളെ എതിർത്ത് അങ്ങനെ ഒരു ഒരു പശ്ചാത്തലമായിരുന്നു ഞങ്ങളുടേത്. എങ്കിലും എൻ്റെ മാതാവിൻ്റെ കണ്ണുനീരിൻ്റെ ഫലമായിട്ട് പ്രിയ അയ്യങ്കോശി അന്ന് ഈ ടെൽക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചു. എൻ്റെ പിതാവിൻ്റെ കുടുംബക്കാരോടൊക്കെ പോയി സുവിശേഷം പറയുകയൊക്കെ ചെയ്യാനുള്ളൊരു അവസരം പ്രിയ അളിയനുണ്ടായി. അളിയൻ്റെ ആ എൻ്റെ മാതാവിൽ നിന്ന് വീണ വിത്ത് കുരുത്താണ് അളിയന് ഒരു നല്ല സുവിശേഷകനായിട്ട് മാറാനും ഈ അങ്കമാലിയുടെ പ്രദേശത്ത് വന്ന് ദൈവത്തെ ഉയർത്തുവാനും അനേകരെ പ്രിയ ഈ കുടുംബം തൊട്ട് അനേകരുണ്ട്. പ്രിയ മാത്തുച്ചാനെ, കിമറിച്ചാനെ, ഇവരൊക്കെ ദൈവസന്നിധിയിൽ വരാനുള്ള മുഖാന്തരം എൻ്റെ അളിയനാണ്. ഒരു ഒരു അമ്മയുടെ കണ്ണുനീരിൻ്റെ ഫലമായിട്ടാണ്. ഇവരിൽ നിന്ന് എനിക്കറിയാൻ തന്നെ പാടില്ല എത്രയോ പേര് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയുടെ കൊച്ചുമക്കളെ, അവരുടെ മക്കളെ, എല്ലാം മക്കളെ, ഇവരെല്ലാം സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വടക്കേണ്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ ഈ സന്ധ്യയ്ക്ക് ഞാൻ വളരെ കാലം ആർമിയിൽ സർവീസ് ചെയ്ത് റിട്ടയർഡായ ഒരു വ്യക്തിയാണ്. റിട്ടയർഡായതിന് ശേഷം ഞാൻ ദുബൈയിലായിരുന്ന സമയത്ത് പ്രിയ കൊച്ചുകുഞ്ചായനെ താമസിച്ച സ്ഥലത്ത് തൻ്റെ സുവിശേഷ ബന്ധത്തെ വേലയോടുള്ള തീഷ്ണത ഞാൻ അവിടെ പോയി ആ വ്യക്തി പ്രിയ കൊച്ചുകുഞ്ചായനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചു. പുള്ളി ഇവിടെ മുമ്പേ ഒരാൾ പറഞ്ഞതുപോലെ പ്രിയ കൊച്ചുകുഞ്ചായൻ താമസിച്ചതായ ഒരു സ്ഥലം ഗൾഫിൻ്റെ മരുഭൂമിയാണെങ്കിലും നല്ല മരങ്ങളുള്ള മരങ്ങൾക്കടിയിൽ നല്ലൊരു അക്കോമഡേഷനായിരുന്നു. ഞാനും ഓഫുള്ള ദിവസമൊക്കെ മിക്കവാറും പോയി പ്രിയ കൊച്ചുകുഞ്ചാനോടൊത്ത് അവിടെ പലപ്പോൾ ഞാൻ ആരാധനയിലൊക്കെ കൂടിയിട്ടുണ്ട്. അതിനുള്ള അവസരവും കർത്താവ് എനിക്ക് തന്നായിരുന്നു. എങ്കിലും ഞാനിപ്പോൾ സന്തോഷിക്കുകയാണ്, കർത്താവിൻ്റെ ദാസൻ ഇത്ര കാലം ആയ കാലത്തെ അതിശക്തമായി ദൈവത്തിൻ്റെ വചനവുമായി വിവിധ ഇടങ്ങളിൽ വടക്കേണ്ടി ഞാൻ വടക്കേണ്ടിയൊക്കെ വിട്ടു വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് വടക്കേണ്ടിയിൽ പോകാൻ സാധിച്ചത്. ഗൾഫിൻ്റെ പ്രദേശത്തും അദ്ദേഹത്തോടൊത്ത് ചില സമയങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള അവസരം എനിക്കുണ്ടായി. ഇപ്പോൾ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും സൗകര്യങ്ങളും ഇത്രയും സാവകാശങ്ങളും എല്ലാം കൊടുത്ത് ഇത്രത്തോളം നടത്തുന്ന കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ നന്ദി കരയേറ്റിയാണ് പ്രിയ അമ്മാമ്മയെയും പ്രിയ കുഞ്ഞുങ്ങളെയും പ്രിയ മാത്തുച്ചാനെയും ഗീവ്രയച്ചാനെയും ഒക്കെ ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഞാൻ കൂടി വരുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പുന്നവേലി സെൻട്രലിൽപ്പെട്ട ഐ പി സി ബെതസ്ഥ സഭയുടേതും എൻ്റേതായ നെല്ലിക്കാപ്പള്ളിയിൽ ഭവനത്തിൻ്റേതുമായ എല്ലാ പ്രത്യാശയും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു.
കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 76 വർഷത്തെ പരദേശ പ്രയാണം അവസാനിപ്പിച്ച് ഇമ്പങ്ങളുടെ പ്രതീക്ഷയിലേക്ക് പ്രത്യാശയോടെ വാങ്ങിപ്പോയ പ്രിയ വർഗീശായൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന ഈ ഫോണത്തിൽ വരുവാനും മരണത്തെ മരണം കൊണ്ട് തോൽപ്പിച്ച യേശുക്രിസ്തു നൽകിയ മഹത്തായ പ്രത്യാശയോടെ ഇവിടെ ആയിരിക്കാനും ദൈവം കൃപ നൽകിയതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ വർഗീശായൻ്റെ മർത്യായുസിൽ അദ്ദേഹത്തെ കാണുവാനോ പരിചയപ്പെടുവാനോ എനിക്കിടയായിട്ടില്ല. ദാനം നൽകിയ തലമുറകളോടുള്ള ബന്ധത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. പ്രിയ മകൾ ഷിജിയും ജോജിയും കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് കുവൈറ്റിൽ ചില നാളുകൾ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കുടുംബമായിട്ടായിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് അവസരത്തെ നൽകി. പ്രിയ ജോജിയുമായിട്ട് പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളവിടെ ആയിരുന്ന സമയത്ത് പ്രിയ പിതാവ് പലപ്പോഴും ക്ഷീണാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനുമെല്ലാം കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ എൻ്റെ ബ്രദറിലോ എൻ്റെ വൈഫിൻ്റെ ബ്രദറ് ജോയി ക്ലമൻ്റെ കുടുംബവും അവർ ലോസാഞ്ചലസിലെ പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ സജി കുടുംബമായിട്ട് ശുശ്രൂഷിക്കുന്ന സഭയിലാണ് കർത്താവിനെ ആരാധിക്കുന്നതും അവിടെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് കർത്താവിനെ ശുശ്രൂഷിക്കുന്നതും. ചില മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ സഹധർമ്മിണിക്കും എൻ്റെ ഇളയ മകൻ ജെറിനും ആ ചർച്ചിൽ കടന്നു പോകുവാൻ ദൈവം അവസരത്തെ നൽകി. ചില മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മുത്ത മകൻ ജോബിൻ ഉക്രൈനിൽ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുകയും ആക്സിഡൻറ്റിനെ തുടർന്ന് മരണത്തിലേക്ക് വഴുതിക്കൊണ്ടിരുന്നൊരു കാലം സമയം ഏകദേശം 9 ദിവസം കോമയിൽ കിടന്ന ഒരു അനുഭവം ഉണ്ടായി. ഒരിക്കലും അവനിനി ജീവിതത്തിലേക്ക് മടങ്ങി വരികയില്ല എന്ന് തിരിച്ചറിഞ്ഞ ലോകത്തിലുള്ള ആയിരക്കണക്കിന് ദൈവമക്കൾ അവനെ ഓർത്ത് പ്രാർത്ഥിപ്പാനിടയായി. ആ സമയത്ത് പ്രിയ കർത്താവിൻ്റെ ദാസൻ സജി കുടുംബമായിട്ട് ശുശ്രൂഷിക്കുന്ന സഭയിൽ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ മോന് വേണ്ടി വളരെ ജാഗ്രതയോടെ പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ 9-ാമത്തെ ദിവസം അവൻ കോമയിൽ നിന്ന് തിരികെ ജീവനിലേക്ക് വന്ന് ഇപ്പോൾ ആരോഗ്യത്തോടെ ആയിരിക്കാനും കർത്താവ് കൃപ നൽകി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കടപ്പാട് വിസ്മരിക്കാനായിട്ട് കഴിയുകയില്ല. ഈ വിധ ബന്ധങ്ങളാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ വരുവാൻ ഞങ്ങൾക്ക് ഇടയാക്കി തീർത്തത്. പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന പ്രിയ മാതാവിനെയും മക്കൾ മൂവരെയും കുടുംബമായിട്ട് കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. സകല ബുദ്ധിയും കവിയുന്ന സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ദൈവസന്നതയിൽ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന മിക്കവാറും പേരുടെ കൈകളിൽ വിശുദ്ധ ബൈബിളുണ്ട്. ലോകത്തിൽ മറ്റാർക്കും നൽകാൻ കഴിയാത്ത ദിവ്യ പ്രത്യാശയാണ് ബൈബിളിലൂടെ നാം തിരിച്ചറിയുന്നത്. പ്രത്യേകിച്ച് മരണ വീട്ടിൽ നാം എത്തുമ്പോൾ ബൈബിളിലെ ഗംഭീരമായ ഒരു സന്ദേശമുണ്ട്. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ളൊടിച്ചത് കർത്താവ് ആ യേശുവാണ്. ആ യേശു നമുക്ക് നൽകിയ പ്രത്യാശയോടുകൂടിയാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. ഇപ്പോൾ പ്രിയ പിതാവിനെ പ്രിയ മക്കൾ മൂന്ന് പേരും വളരെ ഭാരത്തോടും വേദനയോടും കൂടി വിളിച്ചാലും ചലിക്കുകയില്ല. എന്നാൽ നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ മഹത്തായ വിളിയുടെ മുമ്പിൽ ഒരു ദിവസം പ്രിയ പിതാവ് ശാരീരികമായ വ്യഥയോടോ ക്ഷീണത്തോടുകൂടിയല്ല, ജീവൻ്റെ തേജസ്സോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും. അത് കർത്താവ് നമുക്ക് നൽകിത്തന്ന ഏറ്റവും വലിയ പ്രത്യാശയാണ്. ബൈബിൾ പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ കടന്നു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടുകൂടെ രൂപാന്തരപ്പെടും. ഈ ലോകത്ത് ജനിച്ച എല്ലാവർക്കും വേണ്ടി ഒരു ശവപ്പെട്ടി ഒരുക്കണമെന്നില്ല. ഈ ലോകത്ത് ജനിച്ച അനേകർക്കു വേണ്ടി ഒരു ഫ്യൂണറൽ ഒരുക്കപ്പെടേണ്ടി വരികയില്ല. ഇതുപോലെ പ്രസംഗമൊന്നും നടത്താതെ ജീവിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളുണ്ട്. അത് യേശുക്രിസ്തുവിൻ അനുധാവനം ചെയ്ത വിശുദ്ധന്മാരാണ് എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ ജീവനോടെ ശേഷിക്കുന്നവര് മരണം കാണാതെ അവനോടൊരുമിച്ച് രൂപാന്തരപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കും. അവർക്ക് വേണ്ടി ഒരു ഫ്യൂണറൽ സർവീസ് ഇവിടെ കാണത്തില്ല. അവർക്കൊരു സെമിത്തേരി പോയി വിശ്രമിക്കേണ്ട കാര്യമുണ്ടാകത്തില്ല. അവർക്ക് വേണ്ടി ഒരു സെല്ല് ഒരുക്കപ്പെടേണ്ട കാര്യമുണ്ടാകത്തില്ല. കർത്താവ് വരുമ്പോൾ ജീവനോടെ ശേഷിക്കുന്നവർക്ക് ഒരു രൂപാന്തരമുണ്ട്. ഈ കാലഘട്ടത്തിൽ അത് സംഭവിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ അത് സംഭവിച്ചാൽ ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് കർത്താവിനോട് ഒരുമിച്ച് രൂപാന്തരപ്പെട്ട് ദൈവസ്ഥാനത്തിലേക്ക് ചേർക്കപ്പെടുവാനിടയാവും.
ഇവിടുത്തെ ശാസ്ത്ര ലോകത്തിന് ഒരു സെക്കൻഡ് കൊടുത്താൽ അവരോട് ചോദിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, അവർ പറയും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇവിടുത്തെ താത്വിക ലോകത്തിന് ഒരു സെക്കൻഡ് കൊടുത്താൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഇന്നലകളിൽ അനേക അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്, ഇനിയും വലിയൊരു അത്ഭുതം കാണാൻ പോവുകയാണ്. ലോകത്തിനൊരു സെക്കൻഡ് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും വിശുദ്ധ ബൈബിൾ പറയുന്നു ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു സെക്കൻഡിന് ആയിരത്തിലൊരു അംശം കൊണ്ട് മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന വിശുദ്ധന്മാർ യേശുവിൻ്റെ കാഹളത്തിന് മുമ്പിൽ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നമുക്കും ആ രൂപാന്തരം ഉണ്ടാകും. അതിനധികം സമയമൊന്നും വേണ്ട, നിമിഷങ്ങൾ മാത്രം മതി. പ്രിയ പാസ്റ്റർ സജിയൊക്കെ ലോസ് ആഞ്ചലസിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ അവർ ഫ്ലൈറ്റ് കയറിയ ഉടനെ ബന്ധുക്കളും ചാർജക്കാരും ഒന്നും എയർപോർട്ടിൽ പോയില്ല. ദീർഘമണിക്കൂറുകൾ കഴിഞ്ഞ് അവരുടെ ലാൻഡ് ചെയ്യുമ്പോൾ മാത്രം ഇവിടുന്ന് പോയാൽ മതി. എന്നാൽ ഇവിടെ മരിക്കുന്ന ഒരു വിശുദ്ധൻ, ദൈവത്തിൻ്റെ സ്തോത്രം, മരിച്ച് ഒരുപാട് സമയം കഴിഞ്ഞല്ല ദൈവസന്നിധിയിൽ ചെല്ലുന്നത്. കർത്താവിൻ്റെ ദാസൻ സ്തെഫാനോസിൻ്റെ മരണത്തെക്കുറിച്ച് പരാമർശിച്ചല്ലോ. സ്തെഫാനോസ് കല്ലേറു കൊള്ളുമ്പോൾ തന്നെ കർത്താവ് സ്വർഗത്തിൽ എഴുന്നേറ്റ് നിന്നു. ദൂതന്മാർക്ക് ഒരുപക്ഷം ചോദിക്കാം, കർത്താവ് കല്ലേറു കൊള്ളുന്നതല്ലേ ഉള്ളൂ, ഇവിടുന്ന് ദീർഘദൂരം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ എഴുന്നേറ്റ് നിന്നാൽ പോരെ. എന്നാൽ കർത്താവിന് പറയാനൊരു സന്ദേശമുണ്ട്, പ്രാണൻ വിടുന്ന അടുത്ത സെക്കൻഡിൽ ഇവിടെ കറങ്ങി നടക്കുകയല്ല, അടുത്ത സെക്കൻഡിൽ അവൻ ഇമ്പങ്ങളുടെ പരദീസയിലാണ്. ഈ പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് കരങ്ങളിൽ വന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവ് യേശു ക്രിസ്തു നൽകുന്ന ഈ മഹത്തായ പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ എല്ലാവർക്കും കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, പ്രിയ വർഗീസാന്റെ ദേഹവിയോഗത്തിൽ ദുഃഖിക്കുന്ന പ്രിയ ഷിജിയെയും ജോജിയെയും, അതുപോലെ പാസ്റ്റർ സജിയെ കുടുംബത്തെ, പാസ്റ്റർ റജിയെ കുടുംബത്തെ, പ്രിയ മാതാവിനെ, സകല ബുദ്ധിയും കവിയുന്ന സമാധാനം കൊണ്ട് കർത്താവ് നിറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ നെല്ലിക്കുന്ന ഐ പി സി സഭയുടെ പ്രത്യാശയും ദുഃഖവും അറിയിക്കുന്നു. കുടുംബമായി ഈ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്റ്റോപ്പ്. കർത്താവ് നമ്മെ ധാരാളമായി ഗ്രഹിക്കട്ടെ. ഈ സെഷൻ ഏതാണ്ട് 9 മണിയോടുകൂടി അവസാനിപ്പിക്കണമെന്നാണ് ചിന്തിച്ചിരുന്നത്. എങ്കിലും അല്പ മിനിറ്റുകളുടെ ആ മുൻപോട്ട് പോകേണ്ടതുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ പ്രിയ അച്ചായൻ്റെ മകളുടെ ഭർത്താവ് ജോജി ബ്രദർ മുൻപോട്ട് കടന്നു വന്ന് ഒരു ഗാനം ആലപിക്കും. അതിനുശേഷമായി പാസ്റ്റർ തോമസ് ബേബി കുന്നംകുളം ശാരൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ സെൻ്ററിൻ്റെ ചുമതലയും അതുപോലെ തന്നെ അങ്കമാലി സഭയുടെ ശുശ്രൂഷകനുമായിരുന്നല്ലോ, പ്രിയപ്പെട്ടവൻ ചില മിനിറ്റുകളെടുക്കും. അതുപോലെ തന്നെ പാസ്റ്റർ വിൽസൺ കൊട്ടാരക്കര, പാസ്റ്റർ ബിനു തോമസ്, ബ്രദർ എൻ എം ബാബു അവറുകൾ, അമീൻ, 2 മിനിറ്റ് വീതം പ്രിയപ്പെട്ടെടുക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. Thank you.
സഹായിക്കട്ടും. നേരത്തെ പേര് പറഞ്ഞ പ്രിയപ്പെട്ടവർ മുൻപോട്ട് കടന്നു വരും. ശരൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ എറണാകുളം റീജ്യൻ പാസ്റ്ററായ പാസ്റ്റർ പി വി ജേക്കബ് അവർകൾ ഈ ശുശ്രൂഷയുടെ ആരംഭ നിമിഷം മുതൽ ഈ ഭവനത്തെ സ്നേഹിക്കുകയും ഈ ഭവനത്തോടുള്ള ബന്ധത്തിലും സഭയോടുള്ള ബന്ധത്തിലും വളരെ ഈ മീറ്റിംഗ് ആരംഭിച്ച നിമിഷം മുതൽ ഈ വേദിയിൽ കടന്നു വന്ന് നമ്മോടൊപ്പം ഉണ്ട്. പ്രിയദേവിദാസിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാളത്തെ ശുശ്രൂഷയുടെ മുഖ്യ ആതിഥ്യം വഹിക്കുന്നത് പ്രിയ കർത്താവിൻ്റെ ദാസൻ ആണ്. പ്രിയദേവിദാസിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ കൊച്ചി സെൻ്ററിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയ ഓ അച്ചമഞ്ഞു പാസ്റ്റർ അദ്ദേഹം കൂടെയുണ്ട്. പ്രാരംഭ സമയങ്ങൾ മുതൽ നമ്മോടൊപ്പം പ്രിയപ്പെട്ടൻ ആയിരുന്നു. നാളെ ദിവസം അല്പസമയങ്ങൾ പ്രിയപ്പെട്ടൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. മുമ്പ് പേര് പറഞ്ഞ ദൈവദാസന്മാർ മുൻപോട്ട് കടന്നു വരുമ്പോൾ തോമസ് ബേബി പാസ്റ്റർ മുൻപോട്ട് കടന്നു വരും. കർത്താവ് സഹായി. ദൈവനാമത്തിന് ബഹുത്വം ഉണ്ടാകട്ടെ. 1981 ഈ കുടുംബവുമായിട്ടുള്ള ഒരു ആത്മീയ കൂട്ടായ്മ ബന്ധം ലഭിച്ചത്. ഉന്നതമായ ക്രൈസ്തവ പാരമ്പര്യം നിലനിർത്തുന്ന ഈ പ്രദേശത്ത് പെന്തക്കോസ്ത്
അനുഭവ കൂട്ടായ്മയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത കുടുംബങ്ങളിലൊന്നാണ് പ്രിയ വർഗീശാൻ്റെ കുടുംബം. ഇവിടെ ഒട്ടേറെ ദൈവദാസന്മാർ ആ കാര്യങ്ങളൊക്കെ അനുസ്മരിക്കുകയുണ്ടായി. മോശയുടെ സഹോദരൻ അഹരോൻ മരിച്ചപ്പോൾ എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്ന 90-ാമത്തെ സങ്കീർത്തനാധ്യായത്തിൽ 1000 സംവത്സരം ഒരു ദിവസം പോലെ എന്നുള്ള വചനം നാം മനസ്സിലാക്കുന്നുണ്ട്. ബൈബിൾ പരിശോധിക്കുമ്പോൾ 969 വർഷം വരെ ജീവിച്ച മത്തുശ്വലേഖനെ കുറിച്ചുണ്ട്. 1000 ഒരു ദിവസമാണെങ്കിൽ മത്തുശ്വലേഖ ഒരു ദിവസം പോലും ജീവിച്ചില്ല. ഈ മൃതശരീരത്തിന് സമീപേ വിവിധ പ്രായത്തിലായിരിക്കുന്ന നാം ഓർക്കണം, നമ്മുടെ ആയുസ്സിൻ്റെ ദിനങ്ങളെന്നൊക്കെ പറയുന്നത് വളരെ ചുരുങ്ങിയ സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. 70-80 പ്രായം നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും മോശ 120 വയസ്സ് വരെ ജീവിച്ചിരുന്നു. വിവിധ പ്രായത്തിലുള്ള നാം ആലോചിക്കണം, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ്. യഹോവയുടെ ദാസനായ ദാവീദ് ആയുസ്സിനെക്കുറിച്ച് അറിയാൻ ചോദിച്ചു. യഹോവയോട് ചോദിച്ചു, എൻ്റെ ആയുസ് എത്രയാണെന്ന് എന്നെ അറിയിക്കണം. 39-ാം സങ്കീർത്തനത്തിൽ ആയുസ്സിൻ്റെ 5 ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. വെറും നിഴലാണ് ശ്വാസമാണെന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിലപ്പെട്ട ഈ ജീവിതം സെക്കൻഡുകളെ ഉള്ളൂ എങ്കിലും അത് വിലയേറിയതായത് കർത്താവിൽ നാം ആയിരുന്നതുകൊണ്ടാണ്. യഹൂദന്മാരുടെ ശവസംസ്കാര സമയങ്ങളിൽ യഹൂദ റബി അവരുടെ സെമിട്രിയിൽ ഇങ്ങനെ പറയും, മരിച്ചുപോയ വ്യക്തിയെ കുറിച്ച്, ആത്മാവ് യഹോവയിലേക്ക് പോയി, ഈ ശരീരം മണ്ണിലേക്ക് നാം കൊടുക്കുന്നു, അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക്. ഈ 3 വസ്തുതകൾ എപ്പോഴും ഓർക്കണം, അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ എന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കട്ടെ. പ്രത്യാശയുള്ളവരെ ധൈര്യപ്പെട്ടിരിപ്പീൻ, ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ പിതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബങ്ങളോട് ചേർന്ന് ഈ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഈ വാത്സല്യ ഭവനവുമായിട്ട് ഉള്ള ബന്ധം എൻ്റെ മൂത്ത സഹോദരി മിനി, എൻ്റെ അളിയൻ പ്രിയ എബിചാൻ, വിജാൻ്റെ സഹോദരിയാണ് പ്രിയ അനുമാമ, അങ്ങനെ ഈ കുടുംബവുമായുള്ള ബന്ധം ദീർഘകാലങ്ങളായി തുടരുവാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചു. കഴിഞ്ഞ ദിവസം എൻ്റെ സഹോദരിയാണ് ഈ മരണവിവരം വിളിച്ച് എന്നെ അറിയിപ്പാനിടയായത്. ആ സമയം മുതൽ നാളത്തേക്കുള്ള ദിവസത്തേക്ക് വരണമെന്നാണ് ആഗ്രഹിച്ചത്. എന്നാൽ നാളത്തെ ദിവസം ഞങ്ങളുടെ സഭയിൽ മറ്റൊരു പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് കടന്നുവരാൻ കഴിയാത്തതുകൊണ്ട് ഇന്ന് ആരാധന കഴിഞ്ഞ് ഓടിയെത്തുവാനിടയായി. ഒരായുസ് ഈ ഭൂപരപ്പിൽ ജീവിച്ച് കർത്താവിന് വേണ്ടി വില കൊടുത്ത് കർത്താവ് രാജ്യത്തിനുവേണ്ടി അധ്വാനിച്ച് കുടുംബമായി പ്രാർത്ഥ ദൈവത്തിൽ വിശ്വസ്ത ആചരിച്ച് നിത്യയിലെത്തുവാൻ പ്രിയ പിതാവിന് ദൈവം അവസരം നൽകിക്കൊടുത്തല്ലോ. ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ അമേരിക്കയിലുള്ള ലോസ് ആഞ്ചലസിലുള്ള IPC ഹെബ്രോൻ സഭയിലെ പ്രിയ സാങ്കുട്ടിച്ചാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ കടന്നു വരുവാനിടയായി. അദ്ദേഹത്തിൻ്റെ സഹധർമ്മയുടെ മാതാവിൻ്റെ വേർപാട് കഴിഞ്ഞ ദിവസം നടന്നു. അടക്ക ശുശ്രൂഷ ഇന്നലെയാണ് നടന്നത്. പ്രിയ സാങ്കുട്ടിച്ചാൻ ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന സഭയുടെ അംഗം കൂടിയാണ്. ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിപ്പാനിടയായി. എന്നാൽ ഇന്ന് വൈകിയ സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്തിവിടെ കടന്നു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് ഇങ്ങനെ തീരുമാനിച്ചതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസമുള്ള ആ ശുശ്രൂഷയിൽ അദ്ദേഹത്തിൻ്റെ ശാരീരിക ക്ഷീണം കൊണ്ട് പ്രത്യേകാൽ ഈ ഭവനത്തോട് ആ സഭയുടെ പേരിലുള്ള ആ കുടുംബത്തിൻ്റെ പേരിലുള്ള ദുഃഖം പ്രത്യാശ അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് പ്രത്യേക പ്രിയ സാങ്കുട്ടിച്ചാൻ്റെയും കുടുംബത്തിൻ്റെയും ആ സഭയുടെയും പേരിലുള്ള ദുഃഖവും പ്രത്യാശയോടെ അറിയിക്കുകയാണ്. എൻ്റെ മൂത്ത സഹോദരി മിനി കുടുംബം
അതുപോലെ എൻ്റെ ഇളയ സഹോദരി എബി അനിയ കുടുംബം, എൻ്റെ മാതാവ് എൻ്റെ ഇളയ സഹോദരിയുടെ ഒരുമിച്ചാണ്, അതുകൊണ്ടാണ് കടന്നു വരാൻ കഴിയാതിരുന്നത്. അവിടെ എല്ലാവരുടെയും പേരുള്ള ദുഃഖവും പ്രത്യാശയും അവസരത്തിൽ അറിയിക്കുകയാണ്. ഇവിടെ സമയത്തിൻ്റെ ഒരു പരിധി കർത്താവ് ദാസന്മാർ ഓർപ്പിച്ചല്ലോ. ഇനി അനവധി കർത്താവ് ദാസന്മാർ ഇനി എനിക്ക് പിന്നാലെ അനുശോചനം അറിയിക്കാനുണ്ട്. എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. കർത്താവിൻ്റെ അമ്മയൻ വരവ് താമസിക്കുന്നുവെങ്കിൽ നമുക്കും ഇതുപോലൊരു ദിവസം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ പുതുക്കി നമ്മളും ജീവിപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു വചനമാണ്, ഞാനുണ്ട് സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന പോലെയല്ല. ആ ദിവ്യമായ സമാധാനം കൊണ്ട് പ്രിയ അമ്മാമ, അതുപോലെ പ്രിയ സൈച്ചാന കുടുംബം, ആമേൻ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. പല പ്രാവശ്യങ്ങളിൽ ഈ ആമേൻ കുടുംബങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുവാനിടയായി. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് കർത്തൃ രാജ്യത്തിൽ അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനോട് ശക്തമായി നിൽക്കുന്ന ഒരു കുടുംബമാണ്. പ്രിയ പിതാവിൻ്റെ വേർപാട് ഒരു പക്ഷേ ദൈവസഭയ്ക്ക് ദൈവരാജ്യത്തിന് തീരാ നഷ്ടമാണ്, എങ്കിലും ഇങ്ങനെ ഉറപ്പിക്കട്ടെ, ആ കാണിച്ചു തന്ന മാതൃക ഒട്ടും കുറയാതെ അതിലുപരി ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കട്ടെ. വളരെ പ്രത്യാശയോടെ ജീവിപ്പാൻ എല്ലാവരെയും കർത്താവ് അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവിക പ്രത്യാശയും ദുഃഖവും പങ്കുവയ്ക്കുന്നു. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന കൊട്ടാര ഗ്രഹ സെൻ്ററിലെ ആമേൻ പട്ടാഴി സഭയുടെ ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. അതുപോലെ എൻ്റെ സുഹൃത്ത് സഹോദരങ്ങളാണ് ഈ മാധ്യമങ്ങളിലൂടെ ഈ പ്രോഗ്രാം ലൈവ് കാസ്റ്റ് ചെയ്യുന്നത്. അവരെ ഇവിടെ കാണാൻ ഇടയായതിൽ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരെ കർത്താവ് സഹായിക്കട്ടെ. അതിൻ്റെ പിൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഡയറക്ടറായി പ്രവർത്തിക്കുന്ന കർത്തൃദാസൻ ജോൺ ഹാബേൽ, ആ കർത്തൃദാസൻ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. ആ കർത്തൃദാസൻ്റെ പേരിലുള്ള ദുഃഖവും പ്രത്യാശയും ഇവിടെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. നമ്മുടെ അങ്കമാലി മണ്ഡലത്തിൻ്റെ ആദരണീയനായ എം എൽ എ റോജി ജോൺ അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട രണ്ട് വാക്കുകൾ ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ ചില വാക്കുകൾ ഉറപ്പിക്കും. അപ്പോൾ അതുപോലെ തന്നെ ബാബുഷായന് ഇവിടെ വന്നിട്ടുണ്ട്, അതിനുശേഷം അദ്ദേഹവും ചില വാക്കുകൾ ഉറപ്പിക്കും. സ്നേഹബഹുമാനപ്പെട്ട പാസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ജോർജ് വർഗീസ് ചേട്ടൻ്റെ നിര്യാണം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോ കുടുംബാംഗങ്ങളോടും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരോടുമൊപ്പം ഈ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. പരേതൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഈ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം ചെയ്ത എല്ലാ സൽപ്രവൃത്തികളും നല്ല ഓർമ്മകളും അത് എല്ലാ കാലത്തും നിലനിൽക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇവിടെ സന്നിഹിതരായിരിക്കും നിങ്ങളോട് എല്ലാവരോടും ഒപ്പം ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്യുന്നു. നന്ദി. പ്രിയ വർഗീച്ചാൻ്റെ ഡെഡ് ബോഡിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് നീണ്ട പഴയ കാല അനുഭവങ്ങളിലേക്ക് എൻ്റെ ചിന്ത പോകുകയാണ്. ഇതാണ്ട് 1980, 1981, 1982 കാലഘട്ടങ്ങളിൽ ഈ അങ്കമാലിയിൽ ആത്മീക പ്രവർത്തനങ്ങൾക്ക്, പെന്തക്കോസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പറഞ്ഞാൽ ഇവിടുത്തെ ഷാരോൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയം മുതൽ എനിക്ക് പ്രിയ ഭവനവുമായി ബന്ധപ്പെടുവാൻ്റെയും അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നീണ്ട 3.5 പതിറ്റാണ്ടിൻ്റെ ആത്മീയ ബന്ധം ഇന്നും ദൃഢമായി സൂക്ഷിപ്പാൻ ദൈവം ഒരുക്കിയ അവസരങ്ങൾ കഴിഞ്ഞ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും.
പ്രിയ മാത്യുച്ചാൻ്റെ ഭവനത്തിൽ ആരംഭിച്ച ഒരു ചെറിയ ആരാധന കോശിച്ചാൻ്റെ ഭവനത്തിലേക്ക് മാറുമ്പോൾ ഞാൻ ആ ഭവനത്തിൽ കടന്നു വന്ന് പല സന്ദർഭങ്ങളിൽ സഭായോഗങ്ങളിൽ ഒരുമിച്ച് സംബന്ധിപ്പാൻ ലഭിച്ച അവസരങ്ങളൊക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ റീജിയൻ്റെ പാസ്റ്ററായിരിക്കുന്ന ജേക്കബ് പാസ്റ്ററോടുള്ളായിരിക്കുന്ന ബന്ധത്തിൽ എനിക്ക് നീണ്ട വർഷങ്ങൾ ഇവിടെയുള്ളായിരിക്കുന്ന ആത്മീക പ്രവർത്തനങ്ങളിലും ഇവിടെയുള്ളായിരിക്കുന്ന ഈ ഭവനങ്ങളുമായിട്ട് സഹകരിപ്പാൻ ദൈവം ഒരുക്കിയ അവസരങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയ വർഗീച്ചാൻ ലഭിച്ചിട്ടുള്ളായിരിക്കുന്ന മൂന്ന് കുഞ്ഞുങ്ങൾ അവരുടെ ചെറുപ്രായം മുതൽ ഒരുമിച്ച് അനേക ആത്മീയ കാര്യങ്ങളിൽ സഹകരിപ്പാൻ ദൈവം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഭവനമായിട്ടുള്ളായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ബന്ധം വളരെ ദൃഢമാണ്. എന്നാൽ പ്രിയ വർഗീച്ചാന് കുടുംബത്തിന് ദൈവം നൽകിയ സന്ദർഭങ്ങൾ ഇന്ന് രാത്രിയിൽ നാം പലരിൽ നിന്നും കേട്ടതുപോലെ അവരെ കർത്താവിന് വേണ്ടി ഈ കുടുംബം ഈ പ്രദേശങ്ങളിൽ നിലനിൽക്കുവാൻ ദൈവം അവർക്ക് നൽകിയിട്ടുള്ളതായിരിക്കുന്ന എല്ലാ അവസരങ്ങളും എല്ലാ സന്ദർഭങ്ങളും ദൈവത്തിന് വേണ്ടി ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം അവർക്ക് ഒരുക്കിയ അവസരങ്ങൾക്കായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. മൂന്ന് കുഞ്ഞുങ്ങളും അവർ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന അനുഭവങ്ങളാണ്. ബ്രദർ സജി, ബ്രദർ റജി, പ്രിയ മകൾ, അവരെല്ലാവരും ദൈവത്തിന് വേണ്ടി ഈ നാളുകളിൽ നിലനിൽക്കുന്നവരാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ചില വർഷങ്ങൾക്ക് മുൻപ് ഹസ്നിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ പ്രിയ റജിയുടെ ധരിക്കുന്ന ആ സ്കൂൾ എനിക്ക് കാണുവാനായിട്ട് ദൈവം അവസരങ്ങൾ നൽകി. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം ഈ ഭവനത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. പ്രിയ വർഗീച്ചായൻ കാണിച്ച മാതൃക, തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വെച്ചു പോയതായിരിക്കുന്ന മാതൃക, അത് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. പൗലോസ് ഓർപ്പിച്ചതുപോലെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുന്നത് എനിക്ക് അത്യുത്തമമായിരിക്കുന്ന അനുഭവമാണ്. ആ അത്യുത്തമമായിരിക്കുന്ന അനുഭവത്തിലേക്ക് പ്രിയ വർഗീച്ചാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയി. ഇനിയും പ്രിയ വർഗീച്ചാനെ നമുക്ക് നിത്യത തുറമുഖത്ത് ഒരുമിച്ച് കാണാം. കർത്താവ് താൻ ഗംഭീരനാഥത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോട് സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരുടെ കൂടെ ആയിരം ആയിരം വിശുദ്ധന്മാരോട് കൂടെ പ്രിയ വർഗീച്ചാനെ നമുക്ക് നിത്യതയിൽ ഒരുമിച്ച് കാണാം. പ്രിയ വർഗീച്ചാന് ഇവിടെ ഞങ്ങൾ വിട പറയുന്നു. ഞങ്ങളുടെ നെടുമ്പറമ്പിൽ ഫാമിലിയുടേതായിരിക്കുന്ന, നെടുമ്പറമ്പിൽ ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടേതായിരിക്കുന്ന, ഷാരോൻ ഫെലോഷിപ്പ് സഭകളുടേതായിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന പ്രത്യാശയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. കാനഡയിലുള്ളതായിരിക്കുന്ന ഇന്റർനാഷണൽ റിവൈവൽ ചർച്ചിൻ്റെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ജോൺ തോമസിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാവിധമായിരിക്കുന്ന പ്രത്യാശയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാളെ രാവിലെ 9 മണിക്ക് തന്നെ നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ കടന്നു വന്ന ദൈവദാസന്മാരെ ഒന്ന് പരിചയപ്പെടുത്തുവാനായി പ്രിയ രജിത് പാസ്റ്ററെ മുൻപോട്ട് ഞാൻ ക്ഷണിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പ്രിയ പിതാവിൻ്റെ വേർപാടുള്ള ബന്ധത്തിലാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. പപ്പയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വർഷങ്ങൾ പപ്പ വിദേശത്തായിരുന്നത് കൊണ്ട് എല്ലാവർക്കും പപ്പയെ എല്ലാ മേഖലകളിലും അറിയില്ല. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജ് ജോസഫിനോട് കൂടെ ഏകദേശം 25 വർഷം പപ്പ ആരാധിച്ച ഒരു വ്യക്തിയാണ്. പപ്പയെ ഒത്തിരി ആത്മീയത്തിൽ വളർത്തുകയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ആത്മീയ ഗൈഡൻസ് തന്ന കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ ജോർജ് ജോസഫ്. അതുപോലെ തന്നെ കല്ലുമല ഫെലോഷിപ്പിൻ്റെ സീനിയർ ശുശ്രൂഷകന്മാരൊക്കെയുണ്ട്. എനിക്ക് മറ്റുള്ള ദൈവദാസന്മാരെ അത്ര ഓക്കെ എനിക്ക് അവരെ അത്ര പരിചയമില്ല. എന്നാൽ എനിക്ക് ഒത്തിരി പരിചയമുള്ളത് കർത്താവിൻ്റെ ദാസൻ ജോർജ് ജോസഫ് പാസ്റ്ററാണ്. കർത്താവിൻ്റെ ദാസൻ സ്വല്പസമയം സംസാരിക്കുന്നതായിരിക്കും. സകല ആശ്വാസത്തിൻ്റെയും ഉറവിടമായ കർത്താവായ യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. അദ്ദേഹം എൻ്റെ പ്രിയ മകൻ പ്രിയ റജി പാസ്റ്റർ പറഞ്ഞതുപോലെ ഏതാണ്ട് എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് തൊട്ട് കർത്താവിൻദാസൻ നേറ്റി ഫിലിപ്പ് ശുശ്രൂഷിക്കുന്ന കാലയളവിൽ അദ്ദേഹം ഞങ്ങളുടെ കൂട്ടായ്മയിൽ വരുവാനും പിന്നീട് പിൽക്കാലങ്ങളിൽ അദ്ദേഹം അവിടെ നിന്ന് മാറിയ ശേഷം ഞാൻ ആ സഭയുടെ ശുശ്രൂഷ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. ഞങ്ങളങ്ങനെ വളരെ സന്തോഷമായി മുന്നോട്ട് നീങ്ങുവാനിടയായി. താൻ ലാമ്പർ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ആരാധനകളോ കൂട്ടായ്മകളോ ഒന്നും കളയാതെ വളരെ ശുഷ്കാന്തിയുള്ള സുവിശേഷത്തിന് വേണ്ടി വളരെ തൽപരനായിരുന്ന ഒരു ദൈവദാസെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്.
എന്നേക്കായ രണ്ട് മൂന്നാല് വർഷം വയസ്സ് മുൻപ് അദ്ദേഹത്തിന് സീനിയറാണ്. എങ്കിലും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വിധങ്ങളായ പ്രശ്നങ്ങളുടെ നടുവിലൊക്കെ എന്നോട് കൂടെ നിന്ന് അതിന് കൈത്താങ്ങ് എന്ന ഒരു പ്രിയപ്പെട്ടവനായിരുന്നു. എനിക്കൊരു വലിയ ദുഃഖമുള്ളത് ഈ അസുഖമായി കിടന്നപ്പോൾ ഒരു ദിവസം ഞാൻ നിന്ന് വിളിച്ചിരുന്നു. അതിന് വരാമെന്ന് പറഞ്ഞെങ്കിലും പല ബന്ധപ്പാടുകളുടെ നടുവിൽ വരാനും കഴിഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ചയിലെങ്കിലും വരണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എനിക്ക് അത്യാവശ്യമായിട്ട് ബറോഡയിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ ചില ചർച്ചകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ പോയി. അതുകൊണ്ടാണ് വരാൻ കഴിയാഞ്ഞത്. എനിക്ക് വലിയ ക്ലേശമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഇവിടെ സജീവ് പാസ്റ്റർ കൂടെ വരാറുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞോ പാസ്റ്റർ ഞങ്ങളുടെ കല്ലുമല ദൈവസഭയിലെ ഒരു സീനിയർ പാസ്റ്ററാണ്. അദ്ദേഹത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ റെജി വിവാഹം കഴിച്ചിരിക്കുന്ന റാസക്കൈമയിലുള്ള മല്ലപ്പള്ളിക്കാരൻ തങ്കച്ചായൻ്റെ മൂത്ത മകളെയാണ്. അങ്ങനെ ആ ബന്ധവും ആ നിലയിലുള്ള ആ കാര്യങ്ങളൊക്കെ ക്രമീകരണത്തിന് വേണ്ടി സഹകരിപ്പാൻ എനിക്ക് ദൈവനാമായ കർത്താവ് സഹായിച്ചു. അതുപോലെ തന്നെ ഇവിടെയുള്ള അച്ചായൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ സൂസമ്മ ബാബു, അങ്ങനെ ആ കുടുംബ ബന്ധത്തിൽപ്പെട്ട പലരുമായിട്ടും സഹകരിപ്പാൻ ഇടയായി. അതുപോലെ ഷാജി ആയിരിക്കുന്ന USA ഒരു പ്രാവശ്യം ഞാൻ വിസിറ്റ് ചെല്ലുമ്പോൾ അവരുടെ സഭയിൽ എന്നെ വിളിക്കാനും പോയി സഹകരിപ്പാനും ഒക്കെ ദൈവമായ കർത്താവ് കൃപ തന്നു. വത്സ്യൻ്റെ മകളെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നവരെല്ലാം ദൈവോറിയിൽ നിൽക്കുന്നു. തൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് അറിയുന്നതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം. ആ ഒരു വലിയ ഭാഗ്യ പദവി പ്രിയപ്പെട്ടവന് ലഭിച്ചതിനായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവസഭയുടെ കെട്ടുമണിക്ക് ആ വളരെയധികം കൈത്താങ്ങെടുക്കുകയും പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുവാനും പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനൊക്കെ എന്നെ സഹായിച്ച ഒരു അദ്ദേഹമാണ് കർത്താവിൻ്റെ ദാസൻ ഉറച്ചാൻ. അതോർത്ത് കർത്താവിനെ സ്തുതിക്കും. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാളെ എനിക്ക് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു വിവാഹ ശുശ്രൂഷ ഉള്ളതുകൊണ്ട്, ഞാൻ ആ സെൻറ്ററിൻ്റെ ചുമതലയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യമായിട്ട് പോകേണ്ടതുകൊണ്ടാണ് ഞങ്ങളിന്ന് രാത്രി തന്നെ വരുവാൻ കഴിയുക. രാവിലെ തിരുവനന്തപുരത്ത് സഭാ ഒരു വിഷയത്തിന്മേൽ ഞങ്ങൾക്ക് സീനിയർ പാസ്റ്ററും ഞങ്ങളുടെ പ്രസിഡൻറ്റും ഒന്നിച്ചു പോകാനിടയായി. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുമ്പോൾ 5:30 അവിടെ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുവാനിടയായി തീർന്നു. കാരണം അദ്ദേഹത്തിലുള്ള സ്നേഹാദരവും മുഖാന്തരമാണ്. നാളെ എനിക്ക് പങ്കുകൊള്ളണമെന്ന് വളരെ ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യും. ഒരു ഭക്തനെ സംബന്ധിച്ച് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളൊന്നും തന്നെ തൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയല്ല. ഞാൻ കത്തോലിക്ക സമൂഹത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു മനുഷ്യനാണ്. കത്തോലിക്ക സമൂഹത്തിൽ നിന്നാണ് ഞാൻ വിശ്വാസത്തിൽ വരുന്നത്. ഇവിടെ പാടുന്ന ഒരു പാട്ടുണ്ട് മരണസമയത്ത്, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്തിയാ നീ, കൂടെ പോരും നിൻ ചെയ്തികളും, അലസകത കൂടാതെ നന്മകൾ ചെയ്യുക, സൽപ്രവർത്തികൾ ചെയ്യുക എന്നൊരു പാട്ട് പാടാറുണ്ട്. എന്നാൽ സൽപ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ട് ഒരാത്മാവും രക്ഷപ്പെടുകയില്ല. ഞാനൊരു കാലത്ത് അങ്ങനെ വിശ്വസിച്ച ആളാണ്. 79 അതിനുശേഷം ഞാൻ, എൻ്റെ പിതാവ് എനിക്ക് 7 മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ആ മരണ ദിവസങ്ങളൊക്കെ ഞാൻ കത്തോലിക്കയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ പോയിട്ടുണ്ട്. പക്ഷേ എപ്പോൾ ഞാൻ വിശ്വാസത്തിൽ വന്നോ അതിനുശേഷമായിട്ട് അതിന് പോയിട്ടില്ല. കാരണം രണ്ട് സ്ഥലമേ ഉള്ളൂ, സ്വർഗം അഥവാ നരകം, അഥവാ പറദീസ നിത്യനരകം, പിന്നീട് തേർഡ് പ്ലേസ് ശുദ്ധീകരണ സ്ഥലമെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടെന്ന് ആദ്യം ഞാൻ വിശ്വസിച്ചു. പക്ഷേ അങ്ങനൊരു സ്ഥലമില്ല. ലാസറിനെയും ധനവാനെയും സംഭവം നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ യേശു പറഞ്ഞ കാര്യമാണ്. ധനവാനായതുകൊണ്ട് താൻ നരകത്തിൽ പോയതല്ല, തനിക്ക് അവസരങ്ങൾ ഉണ്ടായെങ്കിലും താൻ അതിനകത്ത് ചെവി കൊടുക്കാതെ മരിക്കുവാനിടയായി. ലാസറും മരിപ്പാനിടയായി തീർന്നു. അപ്പോൾ ലാസർ മരിച്ച ശേഷം അബ്രഹാമിൻ്റെ മടി അഥവാ പർദീസയിൽ ഈ ലാസറിൻ്റെ ആത്മാവ് വിശ്രമിക്കുമ്പോൾ ഈ ധനവാൻ യാതനാസ്ഥലത്ത് കിടന്നുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, അബ്രഹാം പിതാവി ലാസറിനെ ഇങ്ങോട്ട് അയച്ച് അവൻ്റെ വിരൽ തുമ്പിൽ വെള്ളമൊഴിച്ച് എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണമേ പറയുന്നുണ്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ അടുത്തുകൂടാ എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ട് ചെല്ലാനോ അവിടെ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് വരുവാനോ കഴിയത്തില്ല. പിന്നെ പറയുകയാണ്, എനിക്ക് 5 അവരെങ്കിലും ഇവിടെ വരാതിരിപ്പാൻ ഇവനെ ഒന്ന് അയക്കണമേ എന്ന് പറയാനിടയായി. അതും സാധ്യമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, അതുകൊണ്ട് ഈ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം അബ്രഹാം പിതാവ് പറയുന്നൊരു കാര്യമുണ്ട്, അവിടെ മോശയും മറ്റു പ്രവാചകന്മാരും ഉണ്ട്. ഇവിടെ സുവിശേഷം അറിയിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് അവരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ മരണശേഷം ഒരു വ്യക്തി എവിടെ പോകുമെന്നുള്ള കാര്യത്തെപ്പറ്റി ശരിയായി പഠിപ്പിക്കുന്ന
ഒരു സമൂഹമാണ് ഈ ബന്ധകോസ് കൂട്ടായ്മ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കാലത്ത് ബന്ധകോസുകാർ വന്നപ്പോൾ ഇറങ്ങിപ്പോയിട്ടുള്ള മനുഷ്യനാണ്, ബന്ധകോസുകാരുടെ മീറ്റിംഗ് ഞാൻ ഒഴിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം എന്നെ സന്ദർശിച്ച് ഇന്ന് കർത്താവിൻ്റെ എളിയൊരു ശുശ്രൂഷകനായി തീരുവാൻ ദൈവമായ കർത്താവ് കൃപ തന്നു. ഞാൻ പറയട്ടെ, ആത്മരക്ഷ കർത്താവായി ഒരു ഭക്തനെ സംബന്ധിച്ച് അവന് വലിയ പ്രതീക്ഷയുടെ പ്രത്യാശയോടെയാണ് മരിക്കുന്നത്. ഞാൻ എവിടെ പോകുമെന്നുള്ള നിശ്ചയം പ്രാപിച്ചുകൊണ്ടാണ് പ്രീസല. ആ ഒരു നിശ്ചയം ഈ പ്രിയപ്പെട്ടവന് ഉണ്ടായിരുന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ രോഗക്കിടക്കയിൽ ചില നാൾ കിടന്നത്, തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയങ്ങളുണ്ടെങ്കിൽ എല്ലാം വിശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിൻ്റെ സമയത്ത് കർത്താവിന് ചേർക്കപ്പെട്ടതിനായി നന്ദിയോടെ ഇങ്ങനെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മനസ്സിൽ അടുത്തതായിട്ട് പറയുന്നത്, ഒരിക്കൽ മരിക്കും പിന്നെ ഒരു ന്യായവിധിയാണ്. മരണശേഷം ഉള്ളത് നമ്മളായിരിക്കുന്ന സമൂഹത്തിലെ പുസ്തകങ്ങളോ ഒന്നും എടുക്കാതെ എൻ്റെ സുവിശേഷ പ്രകാരം നിങ്ങളെ ന്യായം വിധിക്കുന്ന നാളിലെന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നുണ്ട്. സുവിശേഷത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദാവീദിനെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട യേശുക്രിസ്തുവിനെ ഓർത്തൊളിവിൻ, അതാകുന്നു എൻ്റെ സുവിശേഷം. ഒരു വീണ്ടും ജനനം പ്രാപിക്കണം, അഥവാ രക്ഷാനിർണയം, മാനസാന്തരം, ശേഷമായി പിതാവ് പുത്ര പരിശുദ്ധ നാമത്തിൽ സ്നാനമേൽക്കണം, പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കണം, വേർപാട് വിശുദ്ധി പാലിച്ച് ദൈവീയമായ കർത്താവിൻ്റെ മേശകൾ പങ്കുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ദൈവത്തിന് നല്ല അഷുറൻസ് ഉണ്ട്, ഞാൻ മരിച്ചാൽ എവിടെ പോകും. അങ്ങനെയുള്ളൊരു പ്രത്യാശയോടെ ഈ വാത്സല്യ സഹോദരനെ ഇടയാക്കിയതിനാൽ ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട മക്കൾ, അവർ മൂന്ന് പേരും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. റജിവിലെ ഭാസ്റ്ററെ ഓർത്തും ഞാൻ സ്തുതിക്കുന്നു. കർണാടക പ്രദേശങ്ങളിലല്ല, ഉത്തമനായ വേലക്കാരനായി വളരെ മാതൃകയുള്ള സാക്ഷ്യമുള്ള ജീവിതം നയിക്കുന്ന ഒരു ദൈവദാസനാണ്. ഇതെല്ലാം ഈ ഭവനത്തിൽ നിന്ന് ലഭിച്ചതാണ്. തൻ്റെ സഹധർമ്മിണി ദുബായിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾക്കൊന്നിച്ച് ആരാധിപ്പനിടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നമുക്കൊരു പ്രത്യാശയുണ്ട്. ഇന്ന് താൻ ഇവിടെ കഷ്ടതയുള്ള, രോഗമുള്ള, ദുഃഖമുണ്ടായിരുന്ന, വേദന നിറഞ്ഞ ആ അവസ്ഥയിൽ കഴിഞ്ഞെങ്കിലും ഇന്ന് അതൊന്നുമില്ലാത്ത, കണ്ണുനിരയില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ദുഃഖമില്ലാത്ത, രോഗമില്ലാത്ത ഒരു നല്ല അവസ്ഥയിലെത്തുവാനിടയായി തീർന്നു. ഇന്ന് കർത്താവ് ഇപ്പോൾ വന്നാൽ നമ്മുടെ മുമ്പിൽ നിന്ന് ഇദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് ഒരു ദൂതതുല്യമായ ഒരു ശരീരം പ്രാപിച്ചുകൊണ്ട് നിത്യയിൽ പ്രവേശിപ്പാനിടയായി തീരും. കർത്താവിന് ഞങ്ങളെ കേൾക്കുന്ന വാത്സല്യ സഹോദരന്മാരോട് പറയട്ടെ, നമ്മളെല്ലാം മരണത്തിൻ്റെ ക്യൂവിൽ നിൽക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ, ഒരു കാലത്ത് ശവപ്പെട്ട സ്ഥലം എഴുതുമായിരുന്നു, ഇന്ന് ഞാൻ, നാളെ നീ. അതുകൊണ്ട് മരണത്തിന് മുമ്പായിട്ട് നമ്മുടെ കാര്യാദികളെല്ലാം ഒന്ന് ക്രമീകരിക്കപ്പെടുവാൻ, നിരപ്പ് പ്രാപിക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ നിരപ്പ് പ്രാപിക്കണം, മാനസാന്തരപ്പെടണം, കർത്താവിൻ്റെ കൽപ്പനകൾ മാനിച്ച് ദൈവദിനപ്രകാരം, വ്യവസ്ഥ പ്രകാരം വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ദൈവദിനെ സംബന്ധിച്ച് യാതൊരു ഒരു പ്രമോട്ട് ടു ഗ്ലോറി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് ഒരു പ്രവേശനം ലഭിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന ഒരു മറ്റുള്ളവരെ പോലെ വിലപിക്കാതിരിക്കുന്നത്. മരിച്ചവരെ പറ്റിയുള്ള നല്ലൊരു ഉറപ്പ് നമുക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ട മക്കളോട്, പ്രിയപ്പെട്ട വാത്സല്യ സഹോദരിയോടും എനിക്ക് പറയാനുള്ളത്, കർത്താവിൻ്റെ സന്നിധിയിൽ അദ്ദേഹം കാണിച്ച മാതൃക, വിവിധങ്ങളായ കഷ്ടങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും ഭാരങ്ങളുടെയും നടുവിൽ അവർ കടന്നുപോയ സാഹചര്യമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ അവിടെയൊക്കെയും പതിരിപ്പോകാതെ കർത്താവിലുള്ള വിശ്വാസം കളയാതെ പരമാർത്ഥയോടെ ജീവിച്ചതിൻ്റെ ഫലമായിട്ട് തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാനിടയായി. 111-ാം സങ്കേതത്തിലൊരു വാക്യമുണ്ട്, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ഐശ്വര്യവും സമ്പത്തും ഈ ഭവനമൊക്കെ ഞാൻ കണ്ടപ്പോൾ ഓർക്കുകയായിരുന്നു, ഇതൊന്നും പ്രതീക്ഷിച്ചതല്ല. എന്നാൽ വിചാരിച്ചതിലുപരിയായി ദൈവം തന്നെ മക്കളെ മാനിച്ചു. ദൈവമക്കളെ, ഒരു കാര്യം ഓർത്തുകൊള്ളുക, എന്തെല്ലാം സമ്പാദിച്ചാലും എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ നിത്യത നഷ്ടമാക്കാതെ വളരെ പരമാർത്ഥതയോടെ, നിർമ്മലതയോടെ, നിഷ്കളങ്കതയോടെ മുന്നേറുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. മധാനിയിൽ കടന്നു ചെന്ന് സൗകര്യമാനെ ആശ്വസിച്ച വല്ലഭനായ കർത്താവ് സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഹാലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകല്ലേ എന്ന് കർത്താവ്, കലങ്ങിപ്പോകുന്ന അവസ്ഥകൾ വരാം. എന്നാൽ നമുക്കൊരു കർത്താവ് നമ്മൾ പോകുന്ന സ്ഥലം, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്ക് സ്ഥലം ഒരുക്കുക, ഐ എം ഗോയിങ് ടു പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു എന്ന, ഒരു സ്ഥലം എവിടെയെങ്കിലുമല്ല, ഏതെങ്കിലും വാസസ്ഥലത്തല്ല, കർത്താവ് ഇരിക്കുന്നിടത്ത് നമുക്ക് ചെന്ന് ചേരുവാനിടയായിത്തീരും. അതിൻ്റെതായ അനുഭവങ്ങളെ പ്രാപിച്ചുകൊണ്ട് വിജയകരമായ ജീവൻ നയിപ്പാൻ സർവകലുവായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വാത്സല്യ കുഞ്ഞുങ്ങളുടെയും, പ്രത്യേക ദുബൈ സഭയിലുള്ള കർത്താവിൻ ദാസിൻ്റെയും, അവരുടെ വിശ്വാസികളെയും, ഷാർജയിലെയും അബുദാബിയിലെയും ഉള്ള കർത്താവിൻ്റെ എല്ലാ ദാസന്മാരുടെയും ദൈവമക്കളുടെയും പേരിലുള്ളതായ എല്ലാ ആശ്വാസവരങ്ങൾ അറിയിക്കുന്നത് കൂടാതെ ഞങ്ങളുടെ പ്രസിഡന്റ് ജോയ് ചാണ്ടി സാർ, അതുപോലെ തന്നെ മറ്റുള്ള കർത്താവിൻ്റെ ദാസന്മാർ ഇവിടെ ഉണ്ടല്ലോ, അവരത് പറഞ്ഞോളും. എങ്കിലും മറ്റുള്ള കർത്താവ് കല്ലുമല അമ്മാമ,
മറ്റുള്ള ഈശോ ജേക്കബ് ഇവിടെ വന്നിട്ട് പോയല്ലോ. അങ്ങനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ കർത്താവിൻ്റെ ദാസന്മാരുടെ പേരിലുള്ള ആശ്വാസ വചനങ്ങളും പ്രത്യാശയും അറിയിപ്പിച്ചുകൊണ്ട് ഞങ്ങളും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സർവകൃപാലുവായ ദൈവം നമ്മളെ സകലബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനോട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകും. താങ്ക് യു പാസ്റ്റർ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ, ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകും. പ്രിയ വർഗീസ്ഥാനുമായിട്ട് കഴിഞ്ഞ ഏകദേശം ഒരു 17 പരം വർഷമായിട്ട് പരിചയപ്പെടുവാനും ഞങ്ങൾക്ക് ഒന്നിച്ച് കൂട്ടായ്മ ആചരിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഭവനത്തിലും ഇതിന് മുമ്പുണ്ടായിരുന്ന ഭവനത്തിലൊക്കെ വന്ന് പാർക്കാനിടയായിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷിച്ച സഭകളിൽ ഇദ്ദേഹം വരികാനും എൻ്റെ കൂടെ ഒരുമിച്ച് അവിടെ സമയങ്ങളൊക്കെ ചിലവഴിപ്പാൻ ഇടയായിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായി സുവിശേഷ വേലയുടെ ബന്ധത്തിൽ ഞാൻ ഒറീസയിലേക്ക് പോകുന്ന സമയങ്ങൾ അത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടെയുള്ള സാധുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി തുണികളൊക്കെ കൊണ്ട് തരുമായിരുന്നു. ഞാൻ ഒരിക്കലും അമേരിക്കയിലേക്ക് പോകുമ്പോൾ എന്നെ കൊണ്ടുവന്ന് എയർപോർട്ടിൽ വിട്ടു, ഒന്നല്ല അധികം പ്രാവശ്യം ഞാൻ പോകുന്ന സമയങ്ങളൊക്കെ അദ്ദേഹം എന്നെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് വിടുവാനിടയായിട്ടുണ്ട്. ഞങ്ങൾ പരിചയപ്പെട്ട നാളുകൾ മുതൽ ആ ബന്ധം പുതുക്കുവാനിടയെത്തീർന്നു. പലപ്പോഴും സൗഖ്യമില്ലാതിരുന്നപ്പോഴൊക്കെ ഞാനിവിടെ വന്നിട്ടുണ്ട്. ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രിയ അമ്മാമ്മയോട് വിളിച്ചു പറഞ്ഞു, ഞാനും കിടങ്ങുന്ന കുഞ്ഞു പാസ്റ്ററും കൂടെ വരുമെന്ന് പറഞ്ഞെന്നാൽ അന്ന് ഞങ്ങളിവിടെ വന്ന ദൈവദാസന് പെട്ടെന്ന് മടങ്ങിപ്പോകേണ്ടതുകൊണ്ട് എറണാകുളം വരെ വന്നിട്ട് ഞങ്ങൾ തിരികെ പോകേണ്ടതായിട്ട് വന്നു. എന്നാൽ പലപ്പോഴും അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ പ്രിയ വർഗീസാനെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ താൻ ദൈവസേനയിൽ ചേർക്കപ്പെടുകയായിത്തീർന്നു. തനിക്ക് ലഭിച്ചതായ സമയങ്ങളൊക്കെ ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും വിദേശങ്ങളിലും ഒക്കെ കടന്നു പോകാനും താനീ സൗഖ്യമില്ലാതിരിക്കുന്ന സമയത്തും പറയും ഞാൻ പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ ചില നാളുകൾ ചില മാസങ്ങൾ താൻ സൗഖ്യമില്ലാതെ ഇരുന്നു. ഇപ്പോൾ ആമേൻ, ദൈവത്തിൻ്റെ സമയമായപ്പോൾ തനിക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുകയായിത്തീർന്നു. ഇവിടുത്തെ മകളുടെ വിവാഹത്തിൽ അതുപോലെയൊക്കെ എനിക്കും എന്നെ വിളിക്കുകയും ഞാനതിൽ സംബന്ധിപ്പാനൊക്കെ ഇടയായിട്ടുണ്ട്. ഒരു കാര്യം നമുക്കറിയാം, ഇവിടെ എനിക്ക് മുമ്പേ ഓർപ്പിച്ച ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഇന്ന് ഇവിടെ അല്ലെങ്കിൽ അടുത്ത ദിവസത്തിൽ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളൊന്നും ഈ വർഗീസാന് വേണ്ടിയുള്ളതല്ല. ഒരു ദിവസം ഈ അച്ചായൻ പോയതുപോലെ നമ്മളിവിടെ നിന്ന് പോകുമെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കട്ടെ. ഭക്തനായ ജർമ്മൻ മിഷണറിയായ നാഗൽ സായിപ്പ് മലയാളക്കരയിൽ വന്ന് തൃശ്ശൂരിനടുത്ത് വന്ന് താമസിച്ച് താൻ പഠിച്ച് എഴുതിയൊരു മലയാളം പഠിച്ച പാട്ടാണ് സമയമാം രഥമെന്നുള്ള പാട്ട്. അത് മരണത്തിന് വേണ്ടിയല്ല, അതൊക്കെ നമുക്കൊന്ന് ചിന്തിപ്പാനിടയായിത്തീരട്ടെ. ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്രയുടെ അന്ന് എൻ്റെ രഥത്തിൻ്റെ ചക്രം മുൻപോട്ട് ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭക്തനായ ആമേൻ ആ മിഷനറി ഓർപ്പിച്ചത് ആ പാട്ടുകളൊക്കെ പാടുമ്പോൾ നമുക്കൊരു പ്രത്യാശ ഉണ്ടാകട്ടെ. നമ്മളിവിടെ നിന്ന് ഒരു ദിവസം പോകും. അതേ ആ ആമേൻ ആ ആ ഭാഗങ്ങളൊക്കെ നമ്മെ ധൈര്യപ്പെടുത്തുവാൻ ഇടിയായിത്തീരട്ടെ. ഇന്ന് പകൽക്കാ രാത്രിയുടെ വേളയിൽ ആമേൻ പ്രിയ വർഗീസാൻ്റെ വേർപാടിൽ ദുഃഖമുണ്ടെങ്കിലും ഒരു പ്രത്യാശയുണ്ട്. താൻ എത്തപ്പെട്ടതായ ആമേൻ ആ നിത്യതയെക്കുറിച്ച് ഇവിടെ ആമേൻ ശരീരം ക്ഷീണിച്ചെങ്കിലും ഇനിയുമാണ്. പൗലോസിനെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 1 15 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ ദ്രവത്വമുള്ളത് മാറി അദ്രവത്വത്തെ പ്രാപിക്കും, ഈ മർത്യമാള് മാറി അമർത്യത്തെ ധരിക്കും, മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കും. 1 ഭൂമിയിലുള്ളവൻ, 2 സ്വർഗത്തിലുള്ളവൻ, മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമ. അത് തേജസ്സിൻ്റെ ശരീരമാണ്. രോഗമേശാത്ത ഒരു ശരീരത്തോടുകൂടി കർത്താവിൻ്റെ കാഹളം ധനിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കുന്ന ആ സുദിനത്തിൽ ഈ പ്രിയ വർഗീസാൻ ഉയർത്തെഴുന്നേൽക്ക് വരുന്നുള്ള പ്രത്യാശയാണ്. ഇന്ന് പൽക്കാലം പ്രിയപ്പെട്ടവരെ, എന്ത് ലോകത്തിൽ നേടിയാലും എത്ര മനോഹരമായ വീട്ടിൽ പാർത്താലും എത്ര വില കൂടിയ കാറിൽ സഞ്ചരിച്ചാലും മരണം നമ്മെ പിടിക്കുമെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കട്ടെ. ലോകത്തെ മുഴുവൻ വെട്ടി പിടിച്ച മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ 30 ഒരു പനിയുടെ ആമേൻ അതേ ബാധിതനായി തീർന്ന് തൻ ലോകത്തു നിന്ന് മാറ്റപ്പെടുമെന്ന് ചരിത്രം പറയുന്നു. അതേ തൻ മരിക്കുന്നതിൻ്റെ ചില ദിവസങ്ങൾക്ക് മുമ്പ് പനി പിടിച്ച് കിടക്കുന്നതായ സമയത്ത് സേനാ നായകന്മാരോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതേ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്നെ കൊണ്ടുപോകുന്ന ശവപ്പെട്ടിയുടെ ഇരുഭാഗങ്ങളിലേക്കും ദ്വാരങ്ങൾ ഇട്ടേക്കണം, കൈകൾ പുറത്തേക്കിടണം. അതേ ഞാൻ ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിച്ചു ഒന്നും കൊണ്ടുപോകാത്തവനായി ഇവിടുന്ന് പോവുകയാണ്. അതേ അറ്റ്ലാന്റിക് എന്ന മഹാസമുദ്രത്തെ നോക്കി പറഞ്ഞു, നീ ഒരു കരയാണെങ്കിൽ ഞാൻ നിന്നെ വെട്ടിപ്പിടിക്കും. അപ്പോൾ ഇന്ന് രാത്രിയുടെ വേളയിൽ പ്രിയപ്പെട്ടവരെ,
നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് നമുക്ക് പ്രാപിപ്പാൻ ഇടയായിത്തീരട്ടെ. ഈ ലോകം താൽക്കാലികമാണ്, ഇന്ന് കാണുന്നതെല്ലാം മാറിപ്പോകും. എന്നാൽ ഇനി ഒരു നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി, അതാണ് കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു നിത്യനാട് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിറങ്ങി വരികയാണ്. ഇന്ന് രാത്രിയുടെ വേളയിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വലിയ പ്രത്യാശ ഉണ്ടാകട്ടെ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. പൊടി പണ്ട് ആയിരുന്നതുപോലെ പൊടിയിലേക്ക് തിരികെ ചേരും ഇന്ന് രാത്രിയുടെ വേളയിൽ. പ്രിയപ്പെട്ടവരെ, ആമേൻ. നമുക്കെല്ലാവർക്കും അത് മനസ്സിലാക്കാൻ ഇടയായിത്തീരട്ടെ. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ പ്രിയ അച്ചാനെ കൊണ്ട് നടക്കും. എന്നാൽ ആമേ കല്ലറകളെ പിളർന്ന് കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുന്ന ആ ദിവസത്തിൽ താൻ പുറത്തു വരും. അതാണ് ക്രിസ്തീയ പ്രത്യാശയുടെ ഏറ്റവും വലിയ കാര്യം. മറ്റ് ആർക്കുമില്ലാത്തൊരു പ്രത്യാശ. ആമേൻ. വേദപുസ്തകം പ്രദാനം ചെയ്തിട്ടുണ്ട് മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിതം. ഇന്ന് രാത്രിയിൽ അത് നമുക്ക് ഉറപ്പ് പ്രാപിപ്പാൻ ഇടയായിത്തീരട്ടെ. പ്രത്യാൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദുഃഖം. ബോംബെയിൽ LIC ബേച്ചാൻ ഇവിടെ അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ ഭവനമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ രാത്രി എന്നെ വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൺഗ്രോൺസ് അറിയിക്കാൻ. അദ്ദേഹത്തിൻ്റെ പേരിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ പ്രത്യാൽ ഞങ്ങളുടെ എൻ്റെ ഭവനത്തിൽ വന്ന് ഈ അച്ചായൻ പാർത്തിട്ടുണ്ട്. ഞങ്ങളുടെ അതേ കുടുംബത്തിൻ്റെ പേരിലും ഞങ്ങളുടെ സഭകളിലെ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചല്ലോ. കല്ലുമല ദൈവസഭയുമായി ആഴമായ ഒരു ബന്ധമുണ്ടായിരുന്ന അച്ചായനാണ് അദ്ദേഹം. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൻ റെജി പാസ്റ്റർ വിവാഹം ചെയ്തിരിക്കുന്നത് എന്നെ സ്ഥാനപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഫാദറിലൂടെ അനിയനാണ്. എല്ലാ തരത്തിലുമുള്ള ഞങ്ങളുടെ ദുഃഖം അതേ ഈ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. പ്രിയ അമ്മാമേ, പ്രിയ കുഞ്ഞുങ്ങളെ, ആമേ ദൈവം ആശ്വസിപ്പിക്കട്ടെ. താൻ ചെയ്ത പ്രവൃത്തികളൊന്നും തീർന്നു പോകുന്നില്ല. ആമേൻ. തൻ്റെ ശരീരം ആമേൻ ഇവിടുന്ന് ആമേ മാറ്റപ്പെട്ടു, ആത്മാവ് ഇവിടുന്ന് മാറ്റപ്പെട്ടെങ്കിലും അതേ നിത്യതയിൽ താൻ വിശ്രമിക്കുന്നു. ആമേ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. ഇനിയും ഒരു ദിവസം ഈ പ്രിയ അച്ചാനെ കാണാമെന്നുള്ള ആമേ ഉറപ്പും ധൈര്യവും നമുക്ക് പ്രായപ്പാനിടയായിത്തീരട്ടെ. എല്ലാവിധ ദുഃഖത്തിലും ഞങ്ങൾ പങ്കുചേരുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ശോഭയേറുമോ നാടുണ്ടതിൽ കാണാമേ ദൂരെ വിശ്വാസത്താൽ താതൻ വാസം നാമോ കോരുക്കി നിൽക്കുന്നുണ്ടക്കേരെ കാത്തതാൽ വേഗം നാം തേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് രക്ഷിക്കപ്പെട്ട കർത്താൻ്റെ കൽപ്പന എന്ന സ്നാനമേറ്റേ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് അപ്പോസ്തല ഉപദേശം കേട്ട് അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് എല്ലാവരും സമാധാനമായി ജീവിക്കുന്ന ഒരു ഭക്തൻ്റെ മരണം ലോകത്തിൽ നഷ്ടം തോന്നാലും ദൈവസന്നി വിലയേറിയായിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മൗത്തിയിരിക്കുന്നു. വർഗീസിനെ കുറിച്ചുള്ള സാക്ഷി എല്ലാവരും നമ്മൾ കേട്ട് കഴിയുന്നു. എനിക്കും അച്ചാനെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. ആദ്യമായിട്ട് അച്ചാനെ ഞാൻ കാണുന്നത് ദുബൈ വെച്ചാണ്. സാറിന് അസൻ ജോർജ് ജോസഫ് ഭാഷ അവിടെ ശിക്ഷിച്ച കാലത്തിൽ ഞാൻ കല്ലുമല സഭയുമായി ബന്ധത്തിൽ അവിടെ ചെന്ന സമയത്ത് വർഗീസിനെ കണ്ടത്. കല്ലുമല സഭയുമായിട്ട് വളരെ സ്നേഹവും ബന്ധവും അവിടുത്തെ ദേവദാസന്മാരെ വളരെ ആദരവോടെ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു പ്രിയ വർഗീസ് അച്ചായൻ. അത് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ സാധ്യമായി തീരത്തില്ല. കല്ലുമലയുടെ ഒരു ചർച്ച കൊറട്ടിക്ക് അടുത്തുണ്ട്. അവിടെ ഞാൻ വിവാഹം നടത്തി കൊടുക്കാൻ വന്ന സമയത്ത് ഞാനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അച്ചാൻ അവിടെ എത്തി. വിവാഹം എല്ലാം കഴിഞ്ഞ് എന്നെ കൊണ്ടുവന്ന അച്ചായൻ ഈ ബസ് സ്റ്റാൻഡിൽ ബസ് കയറ്റി വിട്ടൊക്കെ എനിക്ക് വളരെ ഓർമ്മയുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പേ മാവേലിക്കര ഒരു മരണമുണ്ടായ സമയത്ത് അച്ചാൻ്റെ ആടോ ബന്ധപ്പെട്ടാന്ന് തോന്നി അവൾ മരിച്ച സമയത്ത് അദ്ദേഹം അവിടെ വന്നു കാണുവാനിടയായി തീർന്നു. അങ്ങനെ വളരെ സ്നേഹബന്ധം ഈ കുടുംബമായി ഞങ്ങൾക്ക് വളരെ ഉണ്ട്. താൻ ശരീരമായി ചില ക്ലേശമൊക്കെ അനുഭവിച്ചെങ്കിലും ദൈവത്തിൻ്റെ സമയമായപ്പോൾ താൻ പ്രത്യാശ നാട്ടിലേക്ക് കടന്നുപോയി. നമ്മുടെ ആരും മരിച്ചാൽ നമുക്ക് ദുഃഖമുണ്ട്, എങ്കിൽ നമുക്കൊരു പ്രത്യാശ ദൈവം തന്നിട്ടുണ്ട്. എന്താ നമ്മുടെ പ്രത്യാശ? നമ്മുടെ വർഗീസ് അച്ചായൻ ഒരു ദിവസം നമ്മളെ ഇങ്ങോട്ട് വന്ന് കാണത്തില്ല, അവിടെ നിന്ന് നമ്മളവരെ കാണും. അതോടെ ദൈവത്തെ സ്തുതി. അതുകൊണ്ടാണ്
രാവിലെ 6 മണിക്ക് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി. അവിടെ ഒന്നാം ചർച്ചിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് അവിടെ നിന്ന് തന്നെ തിരിച്ച് അങ്കമാലിക്ക് വീടായി തീർന്നു. ഇന്ന് രാത്രി തിരിച്ച് മാവലി കടന്നു പോകണം. നാളെ ഒരു വിവാഹ ശുശ്രൂഷയുടെ ക്രമീകരണം ഉള്ളതുകൊണ്ട് വരാൻ സാധിക്കുന്നില്ല. നിങ്ങളെ ദൈവം ആശ്വാസാരും പ്രത്യാശയും ദൈവം നിറയ്ക്കുമാറാകട്ടെ. ദൈവസമാധാനം ദൈവം തരുമാറാകട്ടെ. കൽമല ദൈവസഭയിലെ എല്ലാ ദൈവദാസന്മാരുടെ ആശ്വാസമൊക്കെ അറിയിക്കുന്നു. എൻ്റെ പേര് കിടങ്ങന്നു കുഞ്ഞുമോനെന്നാണ്, ചിലർക്കറിയാം. അതോർത്തും ദൈവത്തെ സ്തുതി. നിങ്ങളെല്ലാവരെയും വന്ന് കാണടിയാക്കിയനായി ദൈവത്തെ സ്തുതിക്കുന്നു. സമാധാനം ദൈവം നിങ്ങൾക്ക് തകരുമാറാകട്ടെ. ഓക്കെ, താങ്ക് യു ഫസ്. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. നമ്മളേതാണ്ട് 6 മണിക്ക് നമ്മൾ പ്രാർത്ഥിച്ച് ആരംഭിച്ചതാണ്. നീണ്ട മണിക്കൂറുകൾ, 9 മണിയാണ് നമ്മൾ ഉദ്ദേശിച്ചതെങ്കിലും ഏതാണ്ട് 10 മണിയാകുന്നു. ശബ്ദത്തിൻ്റെ ഉച്ചഭാഷണി വെച്ചാണല്ലോ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ സഹകരണം നമുക്ക് വിലപ്പെട്ടതായിരുന്നു. എന്നാൽ തുടർന്ന് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഇത്രയും നേരം നമ്മൾ ഇരിക്കുകയായിരുന്നല്ലോ, ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ പാടി കർത്താവിൻ്റെ ദാസന്മാർ ഞാൻ പ്രാരംഭത്തിൽ അർപ്പിച്ചതോടെ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ സീനിയർ പാസ്റ്റർമാർ, ഒരാളും കൗൺസിൽ മെമ്പറും, അപ്പോൾ തന്നെ ഈ റീജൻ്റെ ചുമതലയൊക്കെ വഹിച്ച കർത്താവിൻ്റെ ദാസന് പ്രാരംഭ സമയം മുതൽ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രിയ ആലുവ സെൻ്ററിൻ്റെ ശുശ്രൂഷ പ്രിയ അച്ചക്കുഞ്ഞു പാസ്റ്റർ, കൊച്ചി സെൻ്ററിൻ്റെ പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കുകയും നമ്മുടെ റീജൻ പാസ്റ്റർ ആസ്വാദം പറയുകയും ചെയ്യും. നാളത്തെ മീറ്റിംഗ് 9 മണിക്ക് തന്നെ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിച്ച് 11:30 മണിക്ക് ശുശ്രൂഷകൾ അവസാനിപ്പിക്കും. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയും നേരത്തെ തന്നെ കടന്നു വരുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള നന്ദി. ഈ ഭവനത്തിൻ്റെ പേരിലും നിരാശരി കടന്നു വന്നവരും കടന്നുപോയവരും നന്ദി പറയുന്നു. അപ്പോൾ തന്നെ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിച്ചതിന് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിച്ചതിന് ശേഷം പ്രിയ വർഗീസിൻ്റെ ഭൗതിക ശരീരം ഭവനത്തിൽ അകത്തേക്ക് എടുത്തുവെക്കുകയും തുടർന്ന് കുടുംബാംഗങ്ങളും സഭാജനവും ദൈവമക്കളൊക്കെ ചില മണിക്കൂറും മിനിറ്റുകളുടെ അവരോടൊപ്പമായിരിക്കും. ഈ സെഷൻ ഇവിടെ ഇപ്പോൾ ഒരു പാട്ടുപാടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കും. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥന മശിഹ. തൻ പ്രിയ സുതരേ തന്നോ
ചേർപ്പാൻ വേഗം വരും യേശു മശിഹാ. കോടാക്കോടി ദൂത സൈന്യവുമാ മേഘാരൂഢനായി വരും ഇതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരും യേശു മശിഹാ. പ്രിയപ്പെട്ടവന്റെ നല്ല അനുഭവങ്ങൾ നമുക്ക് പിൻപറ്റുവാൻ എത്രയോ നല്ല സാക്ഷ്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മെ കേൾപ്പിച്ചല്ലോ. പ്രിയപ്പെട്ടവന്റെ നല്ല ജീവിതത്തെ ഓർത്ത് നമ്മുടെ കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യുകയും ആ പാതയെ പിൻപറ്റുവാൻ തൻ്റെ മക്കൾക്ക് ദൈവം കൃപ ചെയ്തല്ലോ, തൻ്റെ കുഞ്ഞുമക്കൾക്ക് ദൈവം കൃപ ചെയ്യുന്നല്ലോ. എല്ലാ കർത്താവിനെ സ്തുതിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങൾക്ക് സങ്കേതം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത് എന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ കരങ്ങൾ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ നിന്റെ ദാസി മക്കൾ ഇവരെല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും ഞങ്ങളെ കേൾപ്പിച്ച നല്ല സാക്ഷ്യങ്ങൾക്കായി, നല്ല അനുഭവങ്ങൾക്കായി ഞങ്ങൾ അകയ്ക്കുന്ന നന്ദിയോട് സ്തോത്രം ചെയ്യട്ടെ. കർത്താവെ, ദൈവം തനിക്ക് നൽകിയ ജീവിതം നല്ല സാക്ഷ്യം പുലർത്തി, നല്ല അനുഭവങ്ങൾ നൽകി കർത്താവെ പിന്തുടരുവാൻ നല്ല കാഴ്ചവട് വെച്ചിട്ട് പോയിരിക്കുന്നതിനാൽ കർത്താവിന് സ്തോത്രം. അത് പിന്തുടരുവാൻ ആവശ്യമായ കൃപ എല്ലാവർക്കും ദൈവം നൽകണമേ. ദുഃഖത്തിലിരിക്കുന്ന നിന്റെ ദാസിയെയും മക്കളെയും ഞങ്ങൾ വിശേഷാൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്ത പ്രത്യാശയ്ക്കും ധൈര്യത്തിനുമായി സ്തോത്രം. ദൈവ മക്കൾക്കും സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടിയൊന്നെല്ലാം നിന്റെ ഭൃത്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളെ നൽകുന്ന ശുശ്രൂഷയെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയെപ്പേ ദാസം നൽകുവാൻ സ്വർഗം കൃപ ചെയ്യണമേ. കാലാവസ്ഥ എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യട്ടെ. തുടർന്നും നീ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി പ്രത്യാശയോടെ ആയിരിക്കാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുന്നു. ദയതോ നീ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിച്ചെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാമെല്ലാവരും വിശേഷാൽ വേർപാടും ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞു പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എത്രത്തോളം ജയത്തിന്റെ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. എത്രത്തോളം സമയം സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. തുടർന്നും പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഈ ഭൗതിക ശരീരം ഇന്ന് രാത്രി ഈ ഭവനത്തിൽ തന്നെ വയ്ക്കുകയാണ്. പ്രിയ കുടുംബാംഗങ്ങളോടൊരുമിച്ച്, പ്രിയപ്പെട്ടവരോടൊരുമിച്ച് ദൈവസഭ, ദൈവജനം, ദൈവമക്കൾ നിങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.